لا خوف عليكم اليوم ولا انتم تحزنون الذين امنوا باياتنا وكانوا مسلمين ادخلوا الجنه انتم وازواجكم تحبرون يطاف عليهم بسحاف من ذهب وأكواب وفيها ما تشتهيه الأنفس وتلذ الأعين وأنتم فيها خالدون وتلك الجنة التي أورثتموها بما كنتم تعملون لكم فيها فاكهه كثيره منها تاكلون صدق الله العلي العظيم صدق وصدق وبلغ رسوله النبي الكريم ونحن على ما قال ربنا من الشاهدين الشاكرين والحمد لله رب العالمين المرء على دين خليله فلنظر احدكم من يخالل صدق شفيعنا رسول الله صلى الله عليه وسلم يا سيدي يا رسول الله خذ بيدي ما لي سواك فلا البي على احد يا من يقوم مقام الحمد منفردا للواحد الفرد لم يولد ولم يلد يا من تفجرت الانهار نابعه من اصبعيه فروى الجيش ذا العدد اني اذا سامني ضيم يربعني اقول يا سيد السادات يا سندي أقول يا سيد السادات يا سندي أقول يا سيد السادات يا سندي واعلموا يا أمة سيدنا ومولانا محمد اللهم صل وسلم وبارك عليه سمادرني رايا خطيب أستاذ ചിലങ്കോട് മഹല് നേതാക്കളെ ഉറൂസ് കമ്മറ്റി ഭാരവാഹികളെ വിശിഷ്ടാതിഥികളെ ബഹുമാനമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ സുഹൃത്തുക്കളെ അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ അള്ളാഹു ഏറ്റവും ബഹുമാനം നൽകിയ വലിയ സ്ഥാനം അലങ്കരിക്കുന്ന സ്വഹാബിമാരിൽപ്പെട്ട ബഹുമാനമുള്ള ഹബീബ് റലിയു മറ്റു മഹാന്മാരും അന്ത്യവിശ്രമം കൊള്ളുന്ന പരിസരത്താണ് നാം ഒരുമിച്ച് കൂടിയിരിക്കുന്നത് നമ്മുടെ നാട്ടിലെ മക്കാമുകളിൽ വലിയ ബഹുമാനം അള്ളാഹുത്താല നൽകിയ മക്കാമാണ് സ്വഹാബിമാർ വിശ്രമിക്കുന്ന സ്ഥലങ്ങൾ ജന്നത്തുൽ ബക്കീനും വലിയ ബഹുമാനം ലഭിക്കാനുള്ള കാരണം ആ മക്ബറയിൽ അന്ത്യവിശ്രമം കൊള്ളുന്നത് കൂടുതലും സ്വഹാബിമാരാണ് സുഹാബിമാരാണ് സുഹാബിയോനിതകളാണ് അതുകൊണ്ട് തന്നെ മറ്റെവിടെയും മറവു ചെയ്യുന്നതിന് പകരം അഷറഫുൽഖൽക്ക് സല്ലാഹു അലഹി വസ്ല്ലം തങ്ങളുടെ ചാരത്ത് എനിക്ക് അനുവാദം കിട്ടിയിട്ടില്ലെങ്കിൽ ജന്നത്തുൽ ബക്കീയിലേക്ക് എന്നെ കൊണ്ടുപോകണമെന്ന് സയ്യിദുന അബുബക്കരിഹു അവസാനത്തെ മക്കളെയും സഹാബിമാരെയും ഓർമ്മപ്പെടുത്തി അതേ രൂപത്തിൽ തന്നെ ഔലിയാക്കളിൽ വലിയ മഹാനുഭാവനായ സയ്യുനുബുൽഹു സുബി നിസ്കാരത്തിൽ കുത്തേറ്റ് വീട്ടിൽ വിശ്രമിക്കുമ്പോൾ മകൻ അബ്ദുല്ലാഹി അലി അള്ളാഹുനെ വിളിച്ചു പറഞ്ഞു ഉപ്പയുടെ അവസാനത്തൊരാഗ്രഹമാണ് എനിക്കേറ്റവും ഈ ഭൂമിയിൽ ഇഷ്ടമുള്ള സഹവാസമുള്ള അഷ്റഫുൽ ഹൽഖർ സൂലുല്ലാഹ് സുല്ലാസ്ലമതങ്ങളും അബൂബക്കർ സുദ്ദീഖർ അലി അള്ളാഹുനഹുവും വിശ്രമിക്കുന്നതിന്റെ തൊട്ട് അടുത്ത് ഒരു സ്ഥാനം ലഭിക്കണം ആയിഷർ അലി അള്ളാഹുഹയോട് അതിന് അനുവാദം വാങ്ങി വന്നപ്പെടും മഹാനവർ പറഞ്ഞു അലഹമുല്ല അനുവാദം കിട്ടിയല്ലോ സന്തോഷം അതിനേക്കാൾ മുഖ്യമായ ഒരു സംഗതി എനിക്ക് വേറെയില്ല എന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി ഹയാത്തിൽ അവരോടൊപ്പം ഒരുമിച്ചതുപോലെ മൗത്തിനു ശേഷവും അവരോടൊപ്പം മുട്ടിച്ചേർന്ന് കിടക്കണം എന്നിട്ട് പറഞ്ഞു ഞാൻ മരണപ്പെട്ടതിന് ശേഷം ജനാസ നിസ്കാരം കഴിഞ്ഞ് ഒന്നുകൂടി ആയിഷർ അലി അള്ളാഹുനോട് സമ്മതം ചോദിക്കണം സമ്മതം കിട്ടിയിട്ടില്ലെങ്കിൽ ഇലൽ ഋദ്ദൂനിൽ അക്തിയിലേക്കന്നെ മടക്കണം അപ്പൊ ഈ മഹാന്മാരൊക്കെ ജന്നത്തുൽ ബക്തിയിൽ മറവു ചെയ്യപ്പെടാൻ ആഗ്രഹിക്കാനുള്ള കാരണം മദീനയിൽ തന്നെ സൊഹാബിമാര് കിടക്കുന്നിടത്ത് കിടക്കാനുള്ള കാരണം അള്ളാഹുവിൻ്റെ ഔലിയാക്കളിൽ ഏറ്റവും ബഹുമാനമുള്ളവരാണ് സുഹാബിമാർ കഴിച്ച് ബാക്കിയുള്ളവർക്ക് അല്ലാഹുത്തേനെ സ്ഥാനമാനങ്ങൾ നൽകിയിട്ടുള്ളൂ ഏറ്റവും വലിയ ബഹുമാനം അമ്പിയാക്കൾ കഴിഞ്ഞാൽ ഔലിയാക്കൾക്കാണല്ലോ ആ ഔലിയാക്കളിൽ പ്രഥമ സ്ഥാനം അലങ്കരിക്കുന്ന മഹാന്മാര് സുഹാബിമാരാണ് അതുകൊണ്ട് നമ്മുടെ ഈ നാടിലെ ഉറൂസ് വളരെ ബഹുമാനമുള്ളൊരു ഉറൂസാണ് മറ്റു പരിസര പ്രദേശങ്ങളിൽ ഷുഹദാക്കളുണ്ട് ആലിമീങ്ങളുണ്ട് പേരറിയപ്പെടാത്ത ഒരുപാട് വലിയ വലിയ മഹാന്മാരുണ്ട് അവരെക്കാൾ അധികം വലിയ ബഹുമാനം നമ്മുടെ ഈ നാടിന് നാടിനല്ലാഹു നൽകിയിട്ടുണ്ട് അള്ളാഹു ഈ മഹാന്മാരുടെ നോട്ടവും സഹായവും കാവലും എല്ലാ കാലത്തും നമുക്ക് അല്ലാഹു നിലനിർത്തി തെരുമാറാകട്ടെ അവരെ സ്നേഹിച്ച് ബഹുമാനിക്കുന്നതുകൊണ്ട് അവരോടുള്ള മഹബത്തിലായി ജീവിക്കാനും പാരത്രിക ലോകത്ത് അവരോടുള്ള സഹവാസം നിലനിർത്തി അവരെ ബഹുമാനിച്ച് സ്നേഹിച്ചതിൻ്റെ പേരിൽ അവരെല്ലാം ചേർന്ന് നിൽക്കാൻ ഏറ്റവും ആഗ്രഹിക്കുന്ന അഷ്റഫുൽ ഹൽക്കസൂർലാഹി സുല്ലാഹു അലി വസല്ലമതങ്ങളിലേക്ക് ചേരാൻ ഈ മഹാന്മാരെ അള്ളാഹു നമുക്ക് വസീലയാക്കി തെരുമാറാകട്ടെ അവിടെ എത്തുമ്പോൾ അവരുടെ ദൃഷ്ടിയിൽ അവരെ ബഹുമാനിച്ച് സ്നേഹിച്ച് സംബന്ധിച്ച് അവരോടുള്ള ബഹുമാനം കൊണ്ട് നൽകപ്പെടേണ്ട എല്ലാ ബഹുമാനങ്ങളും നൽകി ഇൽമിന്റെ സദസ്സ് സംഘടിപ്പിച്ച് അതിന് സന്നിഹിതരായി നേർച്ചകൾ നൽകി റൂസുകൾക്ക് സഹായങ്ങൾ നൽകി നേതൃത്വം നൽകിയതെല്ലാം ദുനിയാവിനെക്കാളും ഉപരി ആഹ്റത്തിൽ കൺകുളിർക്കണ്ട് സന്തോഷിക്കാൻ അള്ളാഹു തോഫീഖ് നൽകുമാറാകട്ടെ ഞാൻ എന്റെ വിഷയത്തിലേക്കടക്കും സഹോദരങ്ങളെ നമ്മുടെ ഈ ജീവിതത്തിൽ ഒറ്റക്ക് ജീവിക്കുന്നതിനേക്കാൾ കൂടുതൽ മറ്റുള്ളവരോട് സഹവസിച്ച് ജീവിക്കാനാണ് നമ്മോട് ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത് ചിലപ്പോഴൊക്കെ ഒറ്റക്ക് ജീവിക്കേണ്ട സന്ദർഭം വരും അതിന് ഒഴത്ത് എന്ന് പറയും ഔലിയാക്കള ഭാഷയിൽ ഏകാന്തവാസം ഏകാന്തീൻ മഹ്ദൂം അന്ന് മഹാനവർ ജീവിച്ച കാലത്ത് രേഖപ്പെടുത്തി നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഏകാന്തവാസമാണ് നല്ലത് എന്താണ് അങ്ങനെ പറയാനുള്ള കാരണം ആളുകളെ കൂട്ടത്തിൽ എവിടെ ചേർന്നാലും എവിടെ ഒരുമിച്ച് നിന്നാലും എന്തെങ്കിലും ഒരു കുറ്റം ആ സഭയിൽ നിന്ന് നമുക്ക് ലഭിച്ചു പോകുന്നു മഹാനവർ പറഞ്ഞു ജനങ്ങളോടൊപ്പം ജുമാ ജമാത്തിൽ സംബന്ധിച്ച് ബഹുമാനമുള്ള നല്ല നല്ല പ്രവർത്തനങ്ങളിൽ സാമൂഹ്യ പ്രവർത്തനങ്ങളിലും മറ്റു പ്രവർത്തനങ്ങളിലും സഹകരിച്ച് ഒരുമിച്ച് കഴിയലാണ് നല്ലതെങ്കിലും ഈ കാലഘട്ടത്തിൽ ചില പണ്ഡിതന്മാർ പറയുന്നുണ്ട് പിൽക്കാലക്കാരായ മുത്തഹിരിൽപ്പെട്ട പണ്ഡിതന്മാരിൽ ചിലർ പറയുന്നുണ്ട് ഈ കാലഘട്ടത്തിൽ ഏകാന്തവാസമാണ് നല്ലത് കാരണം ഏതൊരാളോടൊപ്പം നമ്മൾ ചായ കുടിക്കാനിരുന്നാലും ഭക്ഷണം കഴിക്കാനിരുന്നാലും സൽക്കാരത്തിന് പോയാലും സിയാറത്തിന് പോയാലും ഹജ്ജിന് പോയാലും ഉംറക്ക് പോയാലും മക്കാം സിയാറത്തിൽ സംബന്ധിക്കാൻ വേണ്ടി വന്നാലും ആരോടൊപ്പം കൂടിയാലും കുറ്റത്തിൽ നിന്ന് ഒഴിവാകുന്ന മജിരിസ് വളരെ കുറവാ നല്ല സദസ്സല്ലേ മോലിതിൻ്റെ സദസ്സ് അതിൽ പങ്കെടുക്കാൻ വേണ്ടി പോയി തിരിച്ചു വരുന്ന ആൾക്ക് കിട്ടുന്നത് സമ്മാനം ആണ് നല്ല മജിലിസ് അല്ലേ ഉമ്രയുടെ മജിലിസ് പോയി തിരിച്ചു വരുമ്പോ കുറെ ആൾക്കാരെ ഓപ്പറേഷൻ ആ ലഭിച്ചത് വേറെ കുറെ കാര്യങ്ങൾക്ക് വേണ്ടി പോയിട്ട് ഫിത്രയും ഫസാതുന്യമീമത്തുമാണ് ലഭിക്കുന്നത് അതാണ് അവർ കാരണം പറഞ്ഞത് ഏതൊരു ചെറിയ സദസ്സിൽ സംഗമിക്കുമ്പോഴും കുറ്റമുക്തമായ സദസ് വളരെ അപൂർവമാണ് ആ ഒരു കാരണം കൊണ്ട് സഹോദരങ്ങളെ നമ്മൾ പ്രത്യേകം ചിന്തിക്കണം നമ്മുടെ ജീവിതം നന്നാകാൻ നമ്മുടെ മനസ്സ് നന്നാകാൻ നമ്മുടെ ആഹ് രക്ഷപ്പെടാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് സഹവാസം ആരോട് സഹവസിക്കുമ്പോഴാണ് നമ്മൾ നല്ലവരാകുന്നത് ആരെ മുറുകെ പിടിക്കുമ്പോഴാണ് നമുക്ക് നല്ല വഴി ലഭിക്കുന്നത് ദുനിയവൽ ആരെയാണ് സ്വീകരിക്കേണ്ടത് ആരെ പിൻപറ്റിയാണ് ആരെ തുടർന്നാണ് ആരോടാണ് എന്നും സലാം പറ ജീവിക്കേണ്ടത് അഷ്റഫുൽ സ്വഹാബത്ത് ചോദിച്ചിട്ടുണ്ട് ഏറ്റവും നല്ല സഹവാസം ഞാൻ പാലിക്കേണ്ടത് ആരോടാണ് നീ നല്ല ബന്ധവും നല്ല സഹവാസവും പാലിച്ച് ജീവിക്കാൻ ജനങ്ങളിൽ ഏറ്റവും ബന്ധപ്പെട്ടത് ഉമ്മുക്ക നിന്റെ ഉമ്മയാണ് ഉമ്മയോട് നീ നല്ല സഹവാസം പാലിക്കണം പിന്നെ ആരോടാണ് നബിയേ പിന്നെയും നിന്റെ ഉമ്മയോടാണ് പിന്നെ ആരോടാണ് പിന്നെയും നിന്റെ ഉമ്മയോടാണ് പിന്നെ ആരോടാണ് പിന്നെ നിന്റെ ഉപ്പയോടാണ് നല്ല സഹവാസം അവരോട് പുലർത്തണം ഉമ്മാൻ്റെ ഇരിക്കാനും സംസാരിക്കാനും നേരം വേണം ഉമ്മയും ബാപ്പയും ഒരു വീട്ടിലാണ് മക്കള് നാല് വീട്ടിലാണ് എന്നാ നാല് വീട്ടിലെ മക്കളും മുപ്പയോടൊപ്പം ഉമ്മയോടൊപ്പം ഒരുമിച്ചിരിക്കണം എല്ലാ ദിവസവും വേണോ എല്ലാ ദിവസവും വേണം അവരെ കാണണോ എല്ലാ ദിവസവും കാണണം നാട്ടിലുള്ള ആളുകൾക്ക് അതിന് പ്രയാസമില്ല വിദേശത്തു നിന്ന് ജോലി കഴിഞ്ഞ് ലീവിന് വരുന്നവർ കിട്ടുന്ന രണ്ട് മാസം ഒരൊറ്റ ദിവസവും ബാപ്പയോടൊപ്പം ഒരമണിക്കൂറ് രാവിലെയും വൈകുന്നേരവും ചെലവഴിക്കാൻ നേരം കാണണം കാരണം ബാപ്പയോടൊപ്പം ഉമ്മയോടൊപ്പം ഇരിക്കുന്ന ഇരുത്തം ഏറ്റവും നല്ല സഹവാസമാണ് ഏറ്റവും നല്ല അനുഭൂതിയാണ് ചിലരുണ്ട് അവര് ആ വ വർഷത്തിൽ ഒരിക്കൽ മാത്രമേ ബാപ്പാനെ കാണുള്ളൂ വർഷത്തിൽ ഒരിക്കൽ മാത്രമേ ഉമ്മാനെ കാണുള്ളൂ നാട്ടിലുണ്ടായാലും പെരുന്നാളിൻ്റെ അന്ന് അങ്ങനെ പോരാ എല്ലാ ദിവസവും സഹവാസം പുലർത്തേണ്ട സഹവാസം നല്ല രീതിയിൽ നൽകേണ്ട നല്ല രീതിയിൽ സ്വീകരിക്കേണ്ട ഏറ്റവും നല്ല രണ്ട് വിഭാഗമാണ് ബാപ്പയും ഉമ്മയും അവരോട് നല്ല സഹവാസം പാലിക്കണം എന്നും അവരോടൊപ്പം ഒരുമിച്ച് കൂടണം അവരോടൊപ്പം സംസാരിക്കണം അവരോടൊപ്പം ആശയവിനിമയങ്ങൾ നടത്തണം കാരണം ബാപ്പാൻ്റെ ഉമ്മാന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ കിട്ടുന്ന കൂലിയും പ്രതിഫലവും മറ്റുള്ളവരുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നില്ലല്ലോ ഭാര്യ മുഖത്തേക്ക് നോക്കുന്നതിനേക്കാളും കൂടുതൽ പുണ്യം ബാപ്പാൻ്റെ ഉമ്മാൻ്റെ മുഖത്തേക്ക് നോക്കുന്നതിനുണ്ട് അവരെ മുഖത്തേക്ക് നോക്കുന്നതിന് ഹജ്ജിൻ്റെ പ്രതിഫലമാണെന്ന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോ കൂട്ടത്തിലൊരു സഹാബി ചോദിച്ചില്ലേ എന്നാലൊരു സൂലേ ഞാനൊരു ദിവസം നൂറ് തവണ എന്റെ ഉമ്മാന്റെ മുഖത്തേക്ക് നോക്കിയാലോ നിങ്ങൾക്ക് നൂറ് ഹജ്ജിന്റെ ചില ആൾക്കാർക്ക് പേടിയാണ് പേടിയാണ്പ്പാന്റെ ഉമ്മാന്റെ അടുത്തേക്ക് പോകാൻ ചില ആളുകൾക്ക് പേടിയാണ് എന്താ പേടിയെന്നറിയോ അവിടെ പോകുമ്പോ ചെലപ്പോ ബാപ്പയും ഉമ്മയും ഓരോ മുറാദ് പറയും ആ മുറാദ് ഹാസിലാക്കാൻ എന്തെങ്കിലും കാശ് കൊടുക്കേണ്ടി വരും അപ്പൊ ചിലർക്ക് പോകാൻ പേടിയാണ് എപ്പോ പോയാലും ചിലപ്പോ ഉമ്മാ എന്തെങ്കിലുമൊക്കെ പറയണ്ടോ പറയാനുണ്ടാകണല്ലോ അത് കേൾക്കണല്ലോ അതാ നല്ല സഹവാസം എന്ന് പറഞ്ഞത് അല്ല പോയിട്ട് ഇസ്ലാമലിക്ക് സുഖല്ലേ ഞാൻ നാളെ വരട്ടോ അതിനല്ല നമ്മൾ പോയി നോക്കുമ്പോ ഉമ്മാറയുന്നു മോനെ ഒരാഗ്രഹമുണ്ട് കൊറേ ആയി ഞാനിങ്ങനെ ആഗ്രഹിക്കുന്നത് ഇപ്പൊരു പക്ഷെ അങ്ങാടിലൊക്കെ പോയാൽ നല്ലോണം കിട്ടാൻ സാധ്യതയുണ്ട് എല്ലാ സമയത്തും കിട്ടൂല എന്താ ഉമ്മ കഴിഞ്ഞ മാസൊക്കെ അന്വേഷിച്ചു മാമ്പഴം വന്ന് തുടങ്ങുന്നേ ഉള്ളൂ നമ്മുടെ നാട്ടിലൊക്കെ പൊയ്ക്കുന്നേ ഉള്ളൂ ഇപ്പൊ അങ്ങാടിയിലൊക്കെ എത്തിയിട്ടുണ്ടെങ്കിൽ നീ ഒരു കിലോ മാമ്പഴം വാങ്ങിച്ചു ഇയാൾ മാമ്പഴം വാങ്ങാൻ പോയി നോക്കുമ്പോൾ മാമ്പഴത്തിന് നല്ല വിലയാണ് എല്ലായിടത്തും സർവ്വവ്യാപകമായിട്ട് എത്തിയില്ലല്ലോ നാട്ടിലൊക്കെ വരുന്നേ ഉള്ളൂ ചെറിയ ചെറിയ മാമ്പഴേ ഉള്ളൂ പലിടത്തും അപ്പം മാർക്കറ്റിൽ ചോദിച്ചെന്താ വില കിലോനെ നല്ല വാങ്ങുകയാണെങ്കിൽ മുന്നൂറ്റി ഇരുപത് മുന്നൂറ്റി ഇരുപത് രൂപ കിലോ വാങ്ങിക്കൊണ്ടുപോയെ മുന്നൂറ്റി ഇരുപത് എത്ര ചെറുതാ ഉമ്മാനോടുള്ള സ്നേഹവും ബഹുമാനം കാണിക്കുന്നിടത്ത് മുന്നൂറ്റി ഇരുപതും മൂവായിരം മുപ്പതിനായിരം മൂന്ന് ലക്ഷം ചെറുതല്ലേ ആ ഒരൊറ്റ കിലോ മാമ്പഴം വാങ്ങിക്കൊണ്ടുപോയിട്ട് ഉമ്മാനത്തിൽ കൊടുത്തതാ ഉമ്മ കേടുണ്ടോന്ന് കേടുണ്ടോന്നറിയില്ല കാരണം പുറം നോക്കിയാ വാങ്ങിയത് മുന്തിയ തന്നെ വാങ്ങിയത് ഇതിനെക്കാലും വിലയുള്ള പിന്നെ താഴെ വിലയുള്ളതാണ് സന്തോഷമായിട്ട് ഉമ്മാന്റെ കൂടെ ഇരുന്നിട്ട് അതൊക്കെ ചെത്തി കൊടുത്ത് റെഡിയാക്കിയിട്ട് ഉമ്മതിങ്ങനെ ബിസ്മീൻ ചൊല്ലി ഭക്ഷിക്കുമ്പോ മോനെ നല്ല റാഹത്ത് നല്ല മധുരം ഉണ്ട് ഏതായാലും ഒന്നുകൂടി ചെത്തും രണ്ടെണ്ണം ഉമ്മാക്ക് ചെത്തിക്കൊടുത്ത് ഉമ്മതിങ്ങനെ ഭക്ഷിച്ച് നമ്മളോടുകൂടെ ചെലവഴിക്കുന്ന ആ സമയല്ലേ അത് ജീവിതത്തിൽ ഏറ്റവും നല്ല നേരമാണ് അമൂല്യമായ നേരമാണ് അവരോടൊന്ന് സഹവാസം പുലർത്തിയിട്ട് സംസാരങ്ങൾ കേട്ട് സമാശ്വാസത്തിന്റെ വാചകങ്ങൾ പറഞ്ഞ് ആ വാചകങ്ങൾ അവരെ മനസ്സിൽ സന്തോഷത്തിന്റെ ഒരുപാട് ഒരുപാട് അവസരങ്ങൾ സൃഷ്ടിച്ചെടുത്താൽ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുത്താല നൽകുന്ന സന്തോഷത്തിന് നമ്മുടെ മനസ്സിന്റെ പുരോഗതിക്ക് സന്തോഷത്തിന് മറ്റു വഴികളെക്കാൾ കൂടുതൽ നല്ലത് അതാണ് അതുകൊണ്ടാണ് നല്ല സഹവാസം പാലിക്കുക അഷ്റഫുൽ ഖൽക്കർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം തങ്ങളെ കൂടെ ഒന്ന് ഫർലിഖിഫയായ ഹജ്ജിന് പോകണമെന്ന് ആഗ്രഹിച്ച് വാഹനം റെഡിയാക്കി എല്ലാ സാമഗ്രികളും ഒരുക്കി ഇനി കിട്ടിയില്ലെങ്കിലോ എന്ന് കരുതി എല്ലാം റെഡിയാക്കി നിൽക്കുമ്പോൾ ഉമ്മ പറഞ്ഞു മോനെ ഉമ്മാൻ ഒറ്റക്കിട്ട് പോവുക ഉമ്മാക്ക് പുരയിൽ ആരുല്ല അല്ല ഉമ്മ എന്റെ ഒരു ആഗ്രഹ എന്റെ കൊറേ കാലത്തുള്ള ആഗ്രഹാണ് ഇനി നടക്കൂലങ്കിലും അല്ല എനിക്ക് ഇവിടെ ആരുമില്ല നിങ്ങൾ പോയിട്ട് ഷഹീദായവിന് എനിക്കാരള്ളത് ഷഹീദാകുന്നതിന് ഉമ്മാക്കെതിരുന്നില്ല പക്ഷെ ഉമ്മ ഈ മകന്റെ സഹവാസം ആഗ്രഹിക്കുന്നു മകൻ ഇവിടെ നിൽക്കണം അപ്പുറത്തുള്ളത് ഫറദ് കിഫയാണ് അതും ആരോടൊപ്പമാണ് നിർവഹിക്കാൻ പോകുന്നത് അഷ്റഫുൽ റസൂലുള്ളാഹി സാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ഉമ്മ എത്ര പറഞ്ഞിട്ടും ആവേശത്തിന് ഒരു കുറവുമില്ല പോകണം 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 എന്ന് തന്നെ അവസാനം ഉമ്മ പറഞ്ഞു മോനെ നിന്നെ വളർത്തിയത് നിനക്ക് മുലയൂട്ടിയത് ശിക്ഷണം നൽകിയത് എന്റെ ശരീരം മുഴുവനും നിനക്ക് വിരിപ്പായി വിരിച്ചു തന്നത് ഞാനല്ലേ നീ ഞാൻ പറയുന്നത് തീരെ ഗൗനിക്കുന്നില്ലേ എന്ന് ഗൗരവതരമായ ഭാഷയിൽ ചോദിച്ചപ്പോഴും മുത്ത് നബിസല്ലാഹുങ്ങളോടൊപ്പം എനിക്ക് പോയേ പറ്റൂ എന്ന് വാശി പിടിച്ചിരുന്ന മഹാനായിരുന്നു അടുത്തേക്ക് വാഹനവുമായി എത്തുന്നതിന് മുമ്പ് ഇതേ വിഷയങ്ങൾ മുഴുവനും അറിയിച്ചുകൊണ്ട് സെയ്ദുനാ ജിബിരിലാം തങ്ങളോട് പറഞ്ഞു ഉമ്മ വന്ന മേറ്റർ മുഴുവനും പറഞ്ഞു ഉമ്മ പറഞ്ഞതൊക്കെ പറഞ്ഞു വാഹനവുമായിട്ട് നല്ല സന്തോഷത്തോടെ വന്ന പബുഹുറി ഉമ്മ നിങ്ങൾക്ക് പ്രത്യേകം നൽകിയ മുലപ്പാല് വരെ ഓർമ്മിപ്പിച്ചിട്ടും നിങ്ങൾ പിന്തിരിഞ്ഞല്ലേ ഉമ്മ നിങ്ങൾക്ക് നൽകിയ ശിക്ഷണം പോലും നിങ്ങൾ മറന്നു അല്ലേ നിങ്ങളെന്റെ കൂടെ വരാൻ പാടില്ല നിങ്ങൾ തിരിച്ചു പോകണം ആ ഉമ്മാക്ക് നിങ്ങൾ സന്തോഷം കൊടുക്കണം അവരോടൊപ്പം നിങ്ങൾ ജീവിക്കണം അള്ളാഹു നിങ്ങൾക്ക് അവസരം നൽകുന്നൊരു സമയം വരട്ടെ അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു തൗഫീഖ് നിങ്ങൾക്ക് ലഭിച്ചാൽ എന്റെ കൂടെ വരാ സഹോദരങ്ങളെ ആരാണ് ആഗ്രഹം പ്രകടിപ്പിച്ച മഹാൻ സയ്യിദ് കൂടെ പോകാനല്ലേ തങ്ങളെ കൂടെ അങ്ങനെ ഒരു വിഷയത്തിന് സംബന്ധിക്കുന്നതിന് തങ്ങളില്ലാത്ത സമയത്ത് സംബന്ധിക്കുന്നതിനേക്കാൾ കൂടുതൽ മഹത്വമല്ലേ ആ മഹത്വം പിന്നെ ഒരു കാലത്തും ലഭിക്കൂലല്ലോ എന്നിട്ടും അവിടുന്ന് പരിഗണിച്ചത് സ്വന്തം ഉമ്മയുടെ ആഗ്രഹവും താല്പര്യവുമാണ് മനസ്സിലാക്കണം നാട്ടിൽ അത്യാവശ്യം ജീവിക്കാനുള്ള നല്ല വരുമാനമുള്ള കടയുണ്ട് ജോലിയുണ്ട് പക്ഷേ കൂടുതൽ പുരോഗതി ലഭിക്കും വിദേശത്തേക്ക് നല്ലൊരു ജോലിക്ക് പോയാൽ എതിരൊന്നുമില്ല ഒരെതിരുണ്ട് ആരാണ് എതിര് ഉമ്മാക്ക് നമ്മളെ പിരിയാൻ പറ്റൂല വാപ്പാക്ക് നമ്മളെ പിരിയാൻ പറ്റൂല നമ്മളെ മനസ്സിലൊരു സമ്മർദ്ദം പിടിമുറുക്കുകയാണ് എല്ലാവിധ വാഗ്ദാനങ്ങളും തന്ന് കാശ് കൊടുത്താൽ മതി അടുത്താഴ്ച തന്നെ കേറാം ഉമ്മക്ക് മോഹമില്ലാതെ അവർക്ക് അനുവാദമില്ലാതെ അവർക്ക് സന്തോഷമില്ലാതെ നമുക്കങ്ങനെ ഒരു ദുനിയാവ് വേണോ നമ്മൾ ആലോചിക്കണം നമ്മൾ ചിന്തിക്കണം അഷ്റഫുഹി അലഹി വസ്ല്ല നല്ല സഹവാസം പാലിക്കാൻ ഈ ഭൂമി ലോകത്ത് നമ്മളോട് കൽപ്പിച്ച വിഭാഗമാണ് മാതാപിതാക്കൾ അവരോട് നല്ല സഹവാസം പാലിക്കണം എപ്പോൾ പോയാലും സുഖദുഃഖ വിവരങ്ങൾ അന്വേഷിക്കണം നല്ല ക്ഷേമര്യത്തിന് വേണ്ടി ദുരാശിക്കണം അവർക്ക് വേണ്ട ഒത്താശകൾ ചെയ്യണം അവരോടൊപ്പം ഇരിക്കണം ഒപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള സമയത്ത് ഉമ്മ ഭക്ഷണം കഴിക്കുമ്പോൾ മകൻ ശ്രദ്ധിക്കണം മകൾ ശ്രദ്ധിക്കണം നല്ല താല്പര്യങ്ങൾ നൽകിയിട്ട് റാഹത്തോടെ അവരെ ഭക്ഷിപ്പിക്കണം പോരാ ആ ഉമ്മയുടെ കൈ കൈപിടിച്ച് ബാപ്പയുടെ കൈ കൈപിടിച്ച് മുസാഫഹത്ത് ചെയ്യണം ബാപ്പക്കും ഉമ്മക്കും ചിലര് മുസാഫഹത്ത് ചെയ്യൂല യും കൈ കൈപിടിച്ച് ചുംബിക്കല് സുന്നത്താണ് സൈനുദ്ദീൻ പറഞ്ഞില്ലേ എന്താണത് സുന്നത്താകാനുള്ള ജന്മം നൽകി എന്ന കാരണമാണ് ബാപ്പക്ക് ഇൽമുണ്ടോ ഉമ്മക്ക് അമലുണ്ടോ എന്ന് നോക്കിയിട്ടല്ല നിനക്ക് ജന്മം നൽകിയ ബാപ്പയും ഉമ്മയും അല്ലേ അള്ളാഹുവിന്റെ ഭൂമിയിലേക്ക് നിനക്ക് വഴിയൊരുക്കി തന്നത് ആ ബാപ്പയും ഉമ്മയും അല്ലേ നിനക്ക് ശിക്ഷണം നൽകിയത് അവരല്ലേ അവരെ കൈപിടിക്കുന്നത് പിടിക്കുന്നത് സുന്നത്താണ് ചെയ്യിപ്പിക്കുന്നത് സുന്നത്താണ് കൈമുത്തുന്നത് സുന്നത്താണ് ചിലര് സഹിതന്മാരെ കൈ മാത്രമേ മുത്താൻ പറ്റുള്ളൂ എന്ന് മനസ്സിലാക്കിയിരിക്കുകയാണ് അല്ലല്ല പാപ്പാന്റെ ഉമ്മന്റെ കൈപിടിക്കണം സുന്നത്താണ് മുമ്പൊരുക്കെ ഹജ്ജിന് പോകുന്ന ഒരാളോട് ഞാൻ പറഞ്ഞു ബാപ്പനോട് ഉമ്മയോട് പറഞ്ഞു ഇന്നലെ പറഞ്ഞിട്ടുണ്ട് ഇന്നലെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇപ്പൊ ഒരു അരമണിക്കൂർ ഉള്ളിപ്പോയത് പിന്നെ അത് ഭാര്യയെ വിളിച്ച് ഒരുപാട് നിശ്ചയത്ത് കൊടുക്കണ്ട പോയതാ നല്ലൊരു കാര്യം കൂടി ചെയ് അപ്പുറത്തുണ്ടാവും പാപ്പ പാപ്പാനെ കൈ പിടിച്ചൊന്ന് മുസാഫ് ഒന്ന് ചുംബിച്ചു വരണം അപ്പൊ ഹജ്ജിന് പോകുന്ന സംശയിച്ചാ അത് ചുംബിക്കണം ചോദിക്കാനോട് ചുംബിക്കണം ചുംബിക്കൽ സുന്നത്താണ് ചുംബിച്ചോട് നിങ്ങളെ മൂക്കൊന്നും കേടു മൂക്ക് നന്നാകേ ഉള്ളൂ നിങ്ങള് നെറ്റിയും നിങ്ങളെ മുഖവും നന്നാകേയുള്ളൂ ഉമ്മാന്റെ കൈയും പിടിച്ചൊന്ന് മുസാഫ് കൈ ഒന്ന് ചുന്തി ചുംബിച്ചോടും സുന്നത്താണത് അപ്പൊ ചോദിക്കാണ് ഉസ്താദെ കൈ ചുംബിക്കണം ചുംബിക്കണം ബാപ്പയോടും ഉമ്മയോടുള്ള നല്ല സഹവാസം എന്ന് പറഞ്ഞാൽ എന്താ ദേഷ്യം പിടിക്കാൻ പാടില്ല ദേഷ്യത്തിന്റെ ഒരു കണ്ണ് കൊണ്ട് നോക്കാൻ പോലും പാടില്ല നമ്മുടെ മക്കളിലേക്ക് ഒരു പക്ഷെ നമ്മൾ ദേഷ്യപ്പെട്ട് അവരനുസരിക്കാൻ വേണ്ടി ഒന്ന് നോക്കിയാലും ഭാര്യ അനുസരി അനുസരണക്കേട് കാണിക്കുമ്പോൾ ഒന്ന് ദേഷ്യപ്പെട്ട് നോക്കിയാലും അനുസരണക്കേട് കാണിക്കുന്ന ബാപ്പാനോടും ഉമ്മാനോടും കണ്ണുരുട്ടാ നമുക്ക് പെർമിഷൻ ഇല്ല ബാപ്പാനെ പറ്റി ഉമ്മാനെ പറ്റി നമ്മൾ മനസ്സിലാക്കിയത് എന്താ നമ്മൾ പറഞ്ഞ അനുസരിക്കാത്ത ബാപ്പാനോടും ഉമ്മാനോടും നമ്മൾ കണ്ണുരുട്ടെ നമ്മളെ കണ്ണങ്ക വീസായി പോകുന്നല്ലാതെ അവർക്കൊന്നുമില്ല നമ്മളവർക്ക് കീപെട്ട് ജീവിക്കേണ്ടവരാണ് ചെയ്യേണ്ടവരാണ് കൂടെ നിന്ന് കൊടുക്കേണ്ടവരാണ് അങ്ങനെയാണ് മഹാന്മാരായ മഹാന്മാർക്കൊക്കെ വിജയം കിട്ടിയത് അവരേറ്റവും നല്ല ബന്ധം പുലർത്തിയതും ബന്ധം കാഴ്ചവെച്ചതും സഹവസിച്ചതും ബാപ്പയോടും ഉമ്മയോടുമാണ് കുറഞ്ഞ വർഷമല്ലേ മാതാവിന്റെ സഹവാസം അനുഭവിച്ചിട്ടുള്ളൂ പക്ഷേ ആ സഹവാസം അനുഭവിച്ച ആ കുഞ്ഞുനാളിലെ ഓർമ്മകൾ പുതുക്കിയാണ് ചെയ്യുന്ന സമയത്തിന് അബി സാഹു അലഹി വസല്ല മതങ്ങൾ കരഞ്ഞോയി ചുറ്റുമുള്ളവരെ ഇടക്കിടക്ക് ഞങ്ങൾ സിയാറത്ത് ചെയ്യുന്ന ഉമ്മമാരെ ഒന്ന് എണ്ണിത്തരുമോ ഞാൻ എണ്ണിത്തരാം സഹോദരങ്ങളെ ഇടക്കിടക്ക് തങ്ങൾ കാണാൻ പോകുന്ന ഉമ്മമാരാരാണ് ഒന്ന് ബഹുമാനപ്പെട്ട ഉമ്മോയ്മൻ ബി വെറുതെ അവിടെ നിന്ന് ജന്മം നൽകിയ മാതാവാണോ അല്ലാ കുട്ടിക്കാലത്ത് തങ്ങളെ പോറ്റി വളർത്തിയ പരിചാരകരിൽപ്പെട്ട ഒരാളാണ് അബ്ദുൽ മുത്തലിബ് വിളിച്ച് പ്രത്യേകം എന്റെ മോനെ നോക്കണമെന്ന് ചെറുപ്പകാലത്ത് നിർദ്ദേശം നൽകിയിട്ട് അവിടുത്തെ ഹാലിനത്തായി പരിചാരകയാകാൻ ഭാഗ്യം കിട്ടിയ റളിയല്ലാഹു റളിയല്ലാഹു ആ ഉമ്മുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇടക്കിടക്ക് കാണാൻ എന്ന് നമ്മളോട് അബൂബക്കർ സിദ്ദീഖ് സിദ്ദീഖ് റളിയല്ലാഹു 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 അൻഹു അൻഹു വഫാത്തിന് ശേഷം ഉമർ ാരാണ് പറഞ്ഞു നമുക്കൊന്ന് ഉമ്മു ഒന്ന് സന്ദർശിക്കാൻ പോയാലോ വസല്ലമ യസൂറുഹാ ഇടക്കിടക്ക് നബിസല്ലാ സ്വലം പോകുന്നൊരു വീടല്ലേ അത് എന്തിനാ തങ്ങളങ്ങോട്ട് പോകുന്നത് കുട്ടിക്കാലത്ത് പരിചരണം നൽകി പരിരക്ഷണം നൽകിയത് മറക്കാനായോ നാൽപ്പതിനു ശേഷം മറക്കാനായോ അൻപതിനു ശേഷം മറക്കാനായോ അറുപതിനു ശേഷം മറക്കാനായോ ഇല്ലേ ഇല്ല രണ്ടുപേരും ആ വീട്ടിലേക്ക് പോയി ഉമ്മൻ ബീവർ അലി വിരിയുടെ അപ്പുറത്താണ് ഉമ്മു ഐമൻ ബീവിയോട് സമ്മതം ചോദിച്ചു വീട്ടിലേക്ക് കയറട്ടെ അള്ളാഹുന സമ്മതം നൽകി വീട്ടിലീ രണ്ട് മഹാന്മാരും എത്തിയ ഉടനെ ഉമ്മു ഐമൻ ബീവർ അലി അള്ളാഹുനെ കരയാൻ തുടങ്ങി സിദ്ധീഖർ അലി അള്ളാഹുന്ന് ചോദിച്ചു അല്ല ഉമ്മു ഐമൻ ബി നിങ്ങൾ എന്തിനാണ് കരയുന്നത് അഷ്റഫുൽ അലം ദിനാണോ കരയുന്നത് മുത്തിനി അടുക്കൽ അള്ളാഹുവിന്റെ ഹൈറല്ലേ കണക്കാക്കിയത് ഷറൊന്നും കണക്കാക്കൂലല്ലോ തങ്ങളെ ജീവിതത്തിലും ഹൈറാണ് വഫാത്തിന് ശേഷവും തങ്ങൾക്ക് ലഭിക്കുന്നത് ഹൈറാണ് പിന്നെ നിങ്ങൾ എന്തിനാണ് കരയുന്നത് ഉമ്മു ഐമൻ ബീവർ അലി അള്ളാഹെന്നെ പറയുന്നു തങ്ങൾ വഫാത്തായതിൻ്റെ പേരിലല്ല ഞാൻ കരയുന്നത് ഞാൻ ചിന്തിച്ചു പോയി ഇനി നമ്മൾക്കിടയിൽ എന്ത് പ്രശ്നമുണ്ടായാലും എന്ത് സങ്കീർണതകൾ വന്നാലും വഴിയിറങ്ങൂലോ തങ്ങളുണ്ടാകുമ്പോ എന്തൊരു എളുപ്പമാണ് മക്കയിലല്ല മദീനയിലല്ല കൂഫയിലല്ല ബസറയിലല്ല ഇറാഖിലല്ല എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും അള്ളാഹു തങ്ങളും മുഖേന പ്രതിവിധി തന്നില്ലേ വഹയി തന്നില്ലേ നിർദ്ദേശങ്ങൾ തന്നില്ലേ നമുക്ക് എളുപ്പം വന്നില്ലേ എത്ര പ്രശ്നങ്ങൾക്ക് ആണ് വഹയിലൂടെ നിർദ്ദേശം കിട്ടിയത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള പ്രശ്നങ്ങൾക്ക് നിർദ്ദേശം വന്നത് വഹിയ മാർഗത്തിലൂടെ അല്ലേ അത് നിർത്തപ്പെട്ടുപോയല്ലോ അപ്പോഴാണ് സിദ്ദീഖ് അപ്പോഴാണ് ശുദ്ധീകരലിയല്ലാഹൊന്നും ഗൗരവം ചിന്തിക്കുന്നത് ഉമർ അലിയല്ലാഹൊന്നും ഗൗരവം ചിന്തിക്കുന്നത് രണ്ടുപേരും കരയാൻ തുടങ്ങി ഞാൻ പറഞ്ഞു വന്നത് തങ്ങളെടക്കിടെ ഒരു വീടാണ് ഉമ്മി അള്ളാഹൊന്നയുടെ വീട് മറ്റൊരു വീടാണ് ഹലീമത്തു സാദിയർ അലി അള്ളാഹൊന്നയുടെ വീട് മറ്റൊരു വീടാണ് ഫാത്തിമ ബിന്ത് അസദ് അലി അല്ലാഹൊന്നയുടെ വീട് മദീനയിൽ എത്തിയിട്ടും ഫാത്തിമ ബിന്ത് അസദ് അസദി അള്ളാഹുനയോടുള്ള ബന്ധം ഒരിക്കൽ പോലും തങ്ങൾ കുറച്ചിട്ടില്ല കാരണം എട്ടാമത്തെ വയസ്സു മുതൽ വയസ്സ് വരെ അതിനുശേഷവും ഫാത്തിമ കൂടുതൽ പരിഗണന നൽകിയിട്ട് ഏറ്റവും നല്ല ബന്ധം കാത്തു സൂക്ഷിച്ചത് ൂക്ഷിച്ചത്ങ്ങളോടാണ് തങ്ങൾക്കുള്ള പാത്രത്തിൽ അലി അലിറലിന് ഭക്ഷണം പളമ്പൂല

ോട് കാണിച്ചത് ദീർഘകാലത്തെ സംരക്ഷണം ഏറ്റെടുത്ത്

സഹോദരിമാരോട് ഉമ്മമാരോട് പറയുന്നു കുളിപ്പിക്കൽ കർമ്മം കഴിഞ്ഞാൽ ഉടനെ എന്നെ അറിയിക്കണം തങ്ങൾ അത്രയും ധന പരിഗണിക്കണം മദീനയിൽ എത്ര സ്വഹാബി വനിതകൾ ഒരാൾക്കും ഇല്ലാത്ത പരിഗണന

ഈ ഭാര്യമാർക്ക് പോലും തങ്ങൾ നൽകാത്ത വലിയ സ്ഥാനവും ബഹുമാനവും തങ്ങൾ കൊടുക്കുന്നു ഉമ്മയുടെ സ്ഥാനത്ത് നിന്ന് ബഹുമാനപ്പെട്ട ഫാത്തിമ ബിന്ത് അസദ് കുളിപ്പിക്കൽ കർമ്മം കഴിഞ്ഞാൽ അറിയിക്കണം ഇങ്ങനെ ഒരു ഭാഷ ഭാഷയിൽ കാണാൻ പറ്റുമോ നമുക്ക് കാണാൻ പറ്റുമോ തങ്ങൾക്ക് വേണ്ടി സ്വന്തം ശരീരം സമർപ്പിച്ച ഒരുപാട് സ്വഹാബി വനിതകളുണ്ട് അവരെ മുന്നിലുള്ള ഏക ലക്ഷ്യം സയ്സുല്ലാഹിഅലം തങ്ങൾ മാത്രമായിരുന്നു തങ്ങൾക്ക് വേണ്ടി പരിരക്ഷണം നൽകിയ തങ്ങൾക്ക് വേണ്ടി പരിരക്ഷ നൽകിയ ഉഴുതിന്റെ രണഭൂമിയിലെ എത്രയെത്ര മഹതിമാരുണ്ട് അവർക്കാർക്കും കിട്ടാത്ത വലിയൊരു ബഹുമാനം ഫാത്തിമാ ബിന്സദി നൽകുന്നു എന്തേ കാരണം ഉമ്മാന്റെ സ്ഥാനത്തിൽ നിന്ന് സംരക്ഷണം നൽകി ഉമ്മ സ്നേഹം പോലത്തെ അനുഭവിച്ചു ഫാത്തിമ ബിൻ്റെ പലർക്കും പോറ്റി വളർത്തിയത് ഉമ്മ മൂത്തമ്മയാണ് എന്ന് പറയാറുണ്ട് മൂത്തമ്മ മനസ്സിലാവില്ലേ മനസ്സിലാവും മൂത്തമ്മ എന്ന് പറയാറുണ്ട് ചിലര് പറയും എന്നെപ്പോറ്റി വളർത്തിയത് ഉപ്പാന്റെ സഹോദരിയാണ് അമ്മായി എന്ന് പറയാറുണ്ട് അത് പറഞ്ഞാ പോരാ പിൽക്കാലത്ത് അവരോട് ആ സ്നേഹബന്ധത്തിന് കുറവുണ്ടാകരുത് അവരോട് സഹവാസത്തിന് കുറവുണ്ടാകരുത് ബഹുമാനത്തിന് കുറവുണ്ടാകരുത് നന്നാക്കി ബഹുമാനം കൊടുക്കണം സ്നേഹം കൊടുക്കണം തൃപ്തിയാകുന്ന തരത്തിൽ ഹദിയകളൊക്കെ കൊടുക്കണം പാല് വന്നാല് വസ്ത്രങ്ങൾ വന്നാല് കൊട്ട കണക്കിന് കാരൊക്കെ വന്നാല് മദീനത്തെ പള്ളിയിലെ സുഹാബിമാർക്ക് മറ്റൊക്കെ കൊടുക്കും പക്ഷേ ഒരു നാലഞ്ച് വിഹിതം വേറെ വെക്കും ആ വസ്ത്രങ്ങളിൽ നിന്ന് ആർക്കാണ് ആ വിഹിതം ഒന്ന് നേരത്തെ പറഞ്ഞ ഹലീമ ബിർ അള്ളാഹുനക്കെഹുനത്തിൻ്റെ ഉമ്മൻ ബിർ അള്ളാഹു നീക്കി വെക്കാൻ അവരെ മറക്കാൻ പറ്റൂല വിടാൻ പറ്റൂ അത് കുട്ടിക്കാലത്ത് കഴിഞ്ഞില്ലേ കഴിഞ്ഞു കഴിയാൻ പറ്റൂല അത് ജീവിതകാലം മൊത്തമുള്ള ബന്ധമാണ് അതങ്ങനെ കടിയാനാണ് നമ്മളെ സംരക്ഷിച്ച് വളർത്തി താങ്ങും തണലുമായി നിന്നിട്ട് ഏകദേശം ജീവിക്കാനുള്ള സെറ്റപ്പ് ഒക്കെ നൽകലോടെ ബന്ധങ്ങൾ കഴിഞ്ഞോ സഹവാസം കഴിഞ്ഞോ ഇനി അപ്പിനാ അപ്പിനാ മതിയോ അങ്ങനെ ചിലരെ നമ്മള് സ്വന്തം കാര്യം എന്ത് സ്വന്തം കാര്യം അങ്ങനെ സ്വന്തം കാര്യമില്ല അവരൊക്കെ പരിഗണിക്കേണ്ട രൂപത്തിൽ വഫാത്ത് വരെ പരിഗണിക്കണം നമ്മളെ ജീവിതകാലം കഴിയുന്നത് വരെ പരിഗണിക്കണം പിന്നെ ഇനിമോ മോത്തിനേഷൻ നമുക്കവിടെ പറയണമല്ലോ അക്കാലം വരെ പരിഗണിക്കണം ഫാത്തിമ ബിൻസർ അലിയല്ലാഹുനെ കുളിപ്പിച്ചു കഴിഞ്ഞു എന്ന നിർദ്ദേശം വന്നപ്പ നബിസല്ലാഹു അലി നേരെ ചെല്ലുന്നു ചെന്നിട്ട് അവിടുത്തെ തൊലിയോട് ചേർന്ന് കിടക്കുന്ന കുപ്പായം ആ കുപ്പായം തങ്ങൾ കൊടുക്കുന്നു എന്നിട്ട് കുളിപ്പിച്ച് കഫം ചെയ്യുന്ന സഹോദരിമാരോട് പറയുന്നു തൊലിയോട് ചേർത്തി ധരിക്കേണ്ടത് ഈ കുപ്പായമാനല്ലോ അതുകൊണ്ട് സ്നേഹം തീരുന്നില്ല ബഹുമാനം തീരുന്നില്ല ബന്ധം തീരുന്നില്ല ജന്നത്തുൽ ജന്നത്തുൽബക്കിയിലേക്ക് പോകുന്നു അവിടെയാണ് ഫാത്തിമ ഫാത്തിമാബിൻറെ സദൃതിയല്ലോ അവനെ കിടക്കുന്നത് ജന്നത്തുൽ തുൽബക്കിയിൽ ചെന്ന് കബറു കുഴിക്കുന്ന ആളുകളോട് പറയുന്നു തലഭാഗത്തൊന്ന് വിശാലമാക്കണം കാൽഭാഗത്ത് ഒന്നുകൂടി വീതി കൂട്ടണം കബറ് നന്നായി പരിചരിക്കുന്നു മണ്ണെല്ലാം എടുത്ത് വൃത്തിയാക്കുന്നു നല്ലോണം മിനിസമാക്കുന്നു അവരോട് മുകളിലേക്ക് കയറാൻ പറയുന്നു സഹാബത്ത് ശ്രദ്ധിക്കുന്നു പ്രത്യേകിച്ച് മറിയൊന്നു നോക്കുന്നു ഓരോ ചലനവും തങ്ങള് നേരെ കബറിലേക്ക് ഇറങ്ങി ഇറങ്ങിയിട്ട് ജനാജ കിടക്കും പോലെ വലത്തെ ഭാഗത്ത് ചെരിഞ്ഞ കിടന്നു അഷറഫുൽക്കും

ഈ ഉമ്മാക്ക് ഫാത്തിമ ബിൻ തസർ അല്ലാഹു നൽകാനുള്ള കാരണം അലൈഹി പറഞ്ഞു എന്റെ ഉമ്മാന്റെ സ്ഥാനത്ത് നിന്ന ഉമ്മയാണത് എന്റെ ഉമ്മ എനിക്ക് എത്ര സ്നേഹത്തോടെ ഭക്ഷണം തരും വസ്ത്രങ്ങൾ തരും എന്നെ കിടത്തും എന്നെ സന്തോഷിപ്പിക്കും എന്നെ സ്നേഹിക്കും എന്നെ ബഹുമാനിക്കും എന്നെ കൂടെ നിർത്തും അതേ രൂപത്തിൽ ഒരിഞ്ചും മാറ്റമില്ലാതെ എനിക്ക് സ്നേഹം നൽകിയ എനിക്ക് സന്തോഷം നൽകിയ എന്റെ ഉമ്മയാണത് എന്തിനാ തങ്ങളെ ഖബറിൽ കിടന്നത് സാധാരണ തങ്ങളെ കൈയിലേക്ക് ജനാസ വാങ്ങിയിട്ട് ഖബറിലേക്ക് വെക്കാറൊക്കെ ഉണ്ട് അത് സുഹാബിമാരെ പലരും അങ്ങനെ ചെയ്തിട്ടുണ്ട് പ്രത്യേകം തങ്ങൾ ബഹുമാനിച്ച പല ആളുകളെ അങ്ങനെ ചെയ്തിട്ടുണ്ട് തങ്ങളെ കയ്യിലേക്ക് ജനാസ വാങ്ങിയിട്ട് വിഷമില്ലാഹി വാലാമില്ല റസൂലില്ലാന്നും പറഞ്ഞ് ഖബറിലേക്ക് വെച്ചതുണ്ട് പക്ഷേ ഇത് ഖബറിലേക്ക് ജനാസ വെക്കുന്നതിന് തങ്ങളൊന്ന് കിടന്നല്ലോ അവിടെ ും പോലെ കിടന്നല്ലോ പറഞ്ഞു സ്വഭാവമില്ലേ ആര് വന്നാലും ഒന്ന് പിടിച്ചു എടുക്കുന്ന സ്വഭാവമില്ലേ ഖബറിന് നമുക്കൊക്കെ പോയി കിടക്കാൻ ഒരു കുഴിയില്ലേ സഹോദരങ്ങളെ ജനിച്ചതോടെ അള്ളാഹു റെഡിയാക്കിയില്ലേ നമ്മളതിലേക്ക് നടന്ന് നടന്ന് അടുക്കുന്നു എന്നില്ലേ ഉള്ളൂ ദൂരം കുറഞ്ഞിരിക്കില്ല ദൂരം ദൂരം ഖബറിലേക്ക് നമ്മൾ ഇങ്ങനെ നടത്ത് നടന്ന് അടുക്കുകയാണ് നിശ്ചയിച്ച ഖബറിലേക്ക് നമ്മൾ അങ്ങനെ നടന്നെടുക്കുകയാണ് ആ ഖബർ എന്റെ ഉമ്മാന ഒരിക്കലും മിടുക്കിക്കൂടാ എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി അലഹി തങ്ങൾ പറഞ്ഞു ിൽ നിന്ന് കൂട്ടി പിടിച്ച് ഘടിപ്പിക്കുന്ന ഇടുക്കത്തിൽ നിന്ന് ആർക്കെങ്കിലും രക്ഷ അള്ളാഹു നൽകുമായിരുന്നെങ്കിൽ സാധുബിനും ആദർതി അള്ളാഹുനു രക്ഷപ്പെടുമായിരുന്നില്ലേ സാദുബിനും ആദർതി അള്ളാഹുനെ പോലും ഖബർ എടുക്കി പോയില്ലേ മാനവർഗ് ചെറിയ ആളാണോ അല്ല രേഖപ്പെടുത്തിയതാണ് നമ്മൾ വഫാത്തായാൽ ഏത് കെട്ടിടം അറിയാനാണ് ഏത് മരങ്ങൾ അനുശോചിക്കാനാണ് നാളെ അറിഷ് എന്ന് പറയുന്ന തണലിൽ നൽകുന്നൊരു വലിയ സിട്ടിയില്ലേ ആ സൃഷ്ടി പറയ മരണമാണ് സന്തോഷമുള്ള പിന്തുണ മഹാനാണ് നൽകിയോടൊപ്പം നീങ്ങുമ്പോ മുഹാജറുകൾ വളരെ കുറവാണ് ഇരുന്നൂറിലധികം വരുന്നത് അൻസാറുകളാണ് ആ കൂട്ടത്തിലുള്ളത് നബിഹു അലി തങ്ങൾ നിർദ്ദേശം വന്നു കച്ചവട സംഘം രക്ഷപ്പെട്ട് മക്കയിലെത്തി മറ്റൊരു സംഘം വരുന്നുണ്ട് അത് നിങ്ങളോട് നേരിടാനാ വരുന്നത് അവരെ അവരോടൊന്ന് പ്രതിരോധിക്കാൻ അല്ല നിങ്ങൾക്ക് സമ്മതം തന്നിരിക്കുന്നു അത് സ്വഹാബിമാരെ അറിയിച്ചപ്പോ മുഹാജറുകൾക്ക് അതിന് പരിഭവമില്ല അവര് നാടും വീടും കുടുംബവും സ്വത്തും ഒക്കെ ഒഴിവാക്കി തങ്ങളോടൊപ്പം ചേർന്നവരല്ലേ പക്ഷേ ബഹുഭൂരിപക്ഷമുള്ളത് അൻസാറുകളാണ് നബി അല്പനേരം മൗനം അൻസാറുകളെ നേതാവായ ചോദിച്ചു ഞങ്ങളെ വേണ്ടിയാണോ കാത്തു കഴിയുന്നത് പറഞ്ഞു അതെ നിങ്ങളെ മറുപടിയാണ് എനിക്ക് വേണ്ടത് സാഹിബിനും പറഞ്ഞു അല്ലാസേ ഞങ്ങള് പറഞ്ഞോട്ടെ അൻസാറുകളെ മൊത്തം ആ കൂട്ടത്തിലുള്ളത് മഹാനവറുകളാണ് ുംബി അലൈ ഇലാമിന്റെ അനുയായികൾ മുസാ നബി അലൈഹി സ്വലാമിനോട് പറഞ്ഞതുപോലെ ഞങ്ങൾ ഒരിക്കലും തങ്ങളോട് പറയൂലബി അലിസ്സലാം അള്ളാഹുവിൽ നിന്ന് ഡയറക്റ്റായി ഭക്ഷണം വാങ്ങിക്കൊടുത്ത് നല്ല ജലാശയങ്ങൾ ഒരു പാറക്കല്ലിൽ നിന്ന് അടിച്ചിട്ട് കുടുംബങ്ങൾക്ക് ഒരു ബില്ല് മടക്കാതെ സൗജന്യ വെള്ളം കൊടുത്ത് മേഘത്തിന്റെ തണല് വാങ്ങിക്കൊടുത്ത് പോലെ ബഹുമാനങ്ങൾ അള്ളാഹുവിൽ നിന്ന് വാങ്ങിക്കൊടുത്ത സമൂഹം ധിക്കാരികളായ ആളുകളോടൊന്ന് ചെറുത്തുനിന്ന് അവരെ തോൽപ്പിക്കാൻ വേണ്ടി ഒന്ന് ക്ഷണിച്ച സമയത്ത് ആ സമൂഹത്തിന്റെ മറുപടി പഠിച്ചോനും പോയി യുദ്ധം ചെയ്തോട് ഞങ്ങളിവിടെ വീട്ടിൽ എന്ന് പറഞ്ഞു ഞങ്ങൾ ഒരിക്കലും അങ്ങനെ പറയൂല ഞങ്ങളെ ഭാഷ എന്താണെന്നറിയോ തങ്ങളെ ഞങ്ങൾ തങ്ങളോടൊപ്പം അടി ഉറച്ച് തന്നെ ഉണ്ടാകും ഒരിക്കലും ഞങ്ങൾ പിന്തിരിയൂല കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പർവ്വതം ചാടി കയറി അപ്പുറത്തെത്താനാ തങ്ങൾ നിർദ്ദേശിക്കുന്നതെങ്കിൽ ഞങ്ങളതിനൊരു കര കാണാത്തൊരു കടൽ നീന്തി കടന്ന അക്കര എത്തണമെന്നാണോ ഞങ്ങൾ പറയുന്നത് ഞങ്ങളതിന് സന്നദ്ധരാണ് ഈ മറുപടി കേട്ടപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചു സയ്സുഹി നിരോധാത്ഥമായ ഈ പിന്തുണ നൽകിയ വലിയ മഹാനുഭാവനാണ് സാദിബിനും ചെറിയ മഹാനല്ല ആ മഹാനുഭാവൻ വഫാത്തായ പർശുവരെ കിടുകിട വറച്ചുപോയി ഖബറിലേക്ക് വെച്ചപ്പൊ ഖബറൊന്ന് പിടിച്ചൊന്നെടുക്കി ആ തങ്ങള് പറഞ്ഞത് ആരെങ്കിലും അതിൽ രക്ഷപ്പെടുമായിരുന്നെങ്കിൽ ഇല്ല സാധുബിന് സാദുബിന് അള്ളാഹുന് രക്ഷപ്പെടുമായിരുന്നു മഹാനെപ്പോലും ഖബർ എടുക്കിയിട്ടുണ്ട് അള്ളാഹു നമുക്ക് രക്ഷ നൽകുമാറാകട്ടെ മോമിനിങ്ങളൊക്കെ വരുമ്പോ ഖബർ എടുക്കം എടുക്കും എന്നെ എടുക്കും നിങ്ങളെടുക്കും പക്ഷെ അത് പിടുത്തം വിടാത്ത എടുക്കമാകരുത് അവിടെ നമ്മൾ കൊടുക്കാം ഒരാലിംഗനം എന്ന അർത്ഥത്തിൽ ഖബറിന് അങ്ങനെ ഒരു എടുക്കുന്ന ഒരു അണച്ചുകൂട്ടുന്ന ഒരു സ്വഭാവമുണ്ട് ഇപ്പോഴുണ്ടത് പിടുത്തം വിടാത്ത രൂപത്തിൽ അങ്ങനെ പിടിച്ചൊന്ന് കുലിക്ക് ശരിക്കൊന്ന് എടുക്കുന്നുണ്ട് അത് വിശ്വാസരംഗത്ത് വൈകല്യം സംഭവിച്ച ആളുകളെയാണ് വാരിയെല്ലു കോർക്കും വിധത്തിലുള്ളൊരു ഇടുക്കമുണ്ട് ഖബറിന് അല്ലാഹോ നമ്മളെ കാത്തിരക്ഷിക്കട്ടെ അത് സംഭവിച്ചാൽ ഒരു നിലക്കു രക്ഷപ്പെടാൻ കഴിയൂല അല്ലാതെ ഒരു വരവേൽപ്പിന്റെ ഭാഗമായിട്ടൊരു അണച്ചുകൂട്ടലുണ്ട് ആ അണച്ചുകൂട്ടലാണ് സാദർ അലി അത് സഹിക്കാത്തത് കൊണ്ട് ഖബറിന്റെ പുറത്ത് നിന്ന് ചൊല്ലി അള്ളാഹുസിനും മനസ്സിലാകുന്നില്ല എന്തിനാണ് തസ്ബീഹിന്ന് സുബഹാനോ അപ്പൊ അവരും കൂടെ ചൊല്ലി സുബഹാനുള്ള 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 കുറെ നേരം തസ്ബീഹി പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ തെക്കുബീർ തുടങ്ങി അപ്പൊ അവരും ചൊല്ലി രണ്ടും നിർത്തലായപ്പ ചോദിച്ച ദീർഘിച്ച നേരം തസ്ബീഹ് ചൊല്ലിയല്ലോ നബിയേ പിന്നെ കൊറേ നേരം തെക്കുബീറും ചൊല്ലിയല്ലോ എന്തിനാണെന്ന് മനസ്സിലായില്ല തങ്ങൾ ചൊല്ലിയപ്പോ ഞങ്ങളും കൂടെ എങ്ങ് ചൊല്ലി ഞങ്ങളോട് അങ്ങനെയല്ലേ കൽപ്പിക്കപ്പെട്ടത് ുമ്പോ കൂടെ നിർവഹിക്കാനല്ലേ കൽപ്പന പിൻപറ്റാനല്ലേ ഞങ്ങളോട് നിർദ്ദേശം ഞങ്ങളും ചെയ്തു തങ്ങള് പറഞ്ഞു ഖബറിന്റെ പുറംഭാഗത്ത് ഞങ്ങള് പറയാണ് ഈ നല്ല മനുഷ്യനെ മനുഷ്യനെടുക്കിപ്പോയി അതൊരിക്കലും എന്റെ ഉമ്മാനെ കബർ എടുക്കൂല അതിനാണ് ഞാനൊന്ന് ഇറങ്ങിക്കിടന്നത് സൈദുനാർ എന്തൊരു സ്നേഹ തങ്ങൾ പറഞ്ഞു ഇതേ ഹദീസിന്റെ വേറെ റിപ്പോർട്ടിൽ കാണാം എന്റെ മകൻ ഇബ്രാഹിമിനെ പോലും എടുക്കിയിട്ടുണ്ട് ആ ഉമ്മാനോട് കാണിച്ചൊരു സ്നേഹസ്പർശമായ ബന്ധമില്ലേ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കിട്ടാ അതാണ് നമുക്ക് കണക്ഷൻ നമുക്ക് കമ്മ്യൂണിക്കേഷൻ ഇവരോടൊന്നുമല്ല പുറത്തുള്ള വേറെ കുറെ ആൾക്കാരോടാണ് പറ്റാത്തവരോടും പറ്റുന്നവരോടായ കുറെ ആൾക്കാരോട് അകത്തിരിക്കുന്ന കുറെ അകക്കടമ്പുകളുണ്ട് അവരോടൊന്നും നമുക്ക് ടച്ചില്ല ബന്ധല്ല സ്നേഹല്ല സഹവാസല്ല പുറത്തിരിക്കുന്ന കുറെ ആളുകൾക്ക് അവരോടാണ് ചില ആളുകൾ കൂട്ടുകാരോട് ഇഷ്ടം പോലെ നേരെ വർത്തമാനം പറയും വർത്തമാനം പറഞ്ഞോളൂ കുഴപ്പമൊന്നുമില്ല വീട്ടിലേക്ക് മോനെ എവിടെ ഒരു കാര്യം ചോദിക്കാണ്ട് എനിക്ക് തിരക്കാണ് നാളെ നോക്കാം ഇപ്പൊ സംസാരിക്കാൻ നേരമല്ല അപ്പൊ മോനെ നീ ഇത്രയും നേരം പത്ത് മണി നേരെ അർത്ഥം അതെന്റെ കൂട്ടുകാരനോട് കുറെ കാര്യങ്ങൾ അഞ്ചു അഞ്ചുകൊല്ലത്തിന് ശേഷം ഞങ്ങൾ കണ്ടത് ആ അഞ്ചു കൊല്ലത്തിന് ശേഷം കാണുന്ന കൂട്ടുകാരനാണോ ബന്ധം ഈ ഈ നിലക്ക് ജന്മം നൽകിയിട്ട് ശിക്ഷണം നൽകിയ മാതാവിനോടാ ബന്ധം മാതാവ് പറയാണ് ഒന്നും ഇവിടെ ഇരിക്കും കുറച്ചേറെ സംസാരിക്കാറുണ്ട് അപ്പൊ ഇയാള് പറയാൻ തിരക്കാണ് എനിക്ക് ടൈമില്ല നാളെ വേണമെങ്കിൽ നോക്കാം മരണം പോലും ചിന്ത അങ്ങനെ പറയാൻ പറ്റുമോ നാളെ ആര് ബാക്കി ആ ഉമ്മ പോയ ഇന്നലെ എന്നെ സംസാരിക്കാൻ വേണ്ടി പത്ത് മിനിറ്റ് അടുത്തിരിക്കാൻ പറഞ്ഞപ്പോ എനിക്ക് എന്ന് പറഞ്ഞു വരുന്നിട്ട് കാര്യ അതല്ലേ ആ സഹവാസത്തിന്റെ മധുരം കൊടുക്കണം നല്ലോണം സഹവസിക്കണം ഭാര്യമാരോട് ഭർത്താക്കന്മാര് നല്ലോണം സഹവസിക്കണം അവരെ കൂടെ കൂടെയിരുന്നിട്ട് അവരോട് വർത്തമാനം പറയണം വസ നിങ്ങൾ പാലിച്ച സഹവാസമാണ് ഭാര്യമാര് ഒമ്പത് പേരും തങ്ങളെ ചുറ്റു ഭാഗത്തും ഇരുന്ന് വർത്തമാനം പറയുന്നു ഇമാം ബുഖാരി റഹ്മി അലഹി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം നമ്മളെ വീട്ടിൽ ഒരു ഭാര്യ ഉണ്ടായാൽ തന്നെ എന്തുറച്ചുണ്ടാവും രണ്ടു ഭാര്യമാരും സഹോദരിമാരൊക്കെ ഉണ്ടായാൽ തന്നെ ഒമ്പതാളും ചുറ്റും ഇരുന്നിട്ട് വർത്തമാനം പറയാണ് ഒരു ഭാഗത്ത് ഇരിക്കുന്നുണ്ട് സൈദി തങ്ങളെ സഹവാസാണ് ചില ആൾക്കാർ മനസ്സിലാക്കിയത് തങ്ങൾ ഇങ്ങനെ പരിപാടി തിരക്കൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് വരെ വിശ്രമിക്കാൻ പോവുക വരെ അങ്ങനൊന്നല്ല ആ വീട്ടിൽ വന്നിരുന്നത് ഏത് വീട്ടിലാണോ തങ്ങളുള്ളത് ഒമ്പത് മുറികളിൽ ഏത് മുറിയിലാണോ ബാക്കി എട്ട് മുറികളിൽ നിന്നും അങ്ങോട്ട് ആളുകളെത്തും എത്തും നമ്മുടെ ഉമ്മമാരെത്തും അവരോരോ ഭാഗത്തിരിക്കും എന്നിട്ട് വർത്തമാനങ്ങൾ അങ്ങനെ പറയും ആ ഉള്ള നേരം വിശ്വലി സന്തോഷത്തോടത് കേൾക്കും ചിലപ്പോ അവിടെ ക്രോസിംഗ് ഒക്കെ ഉണ്ടാകും അത് തെറ്റല്ലാത്ത രൂപത്തിലാണെങ്കിൽ തങ്ങളും അതിലൊന്നും പങ്കെടുക്കും അത്ര തന്നെ തെറ്റാകുന്ന ഭാഷ നീണ്ടുപോയാൽ അവിടെ തങ്ങൾ പ്രതിരോധിക്കേ അങ്ങനെ പറയാൻ പറ്റില്ല അങ്ങനെ അങ്ങനെ പറയരുത് അങ്ങനെ പറയരുത് അത് പ്രതിരോധിക്കുമ്പോൾ അത് തിരുത്തും അല്ലെങ്കിൽ അവിടെ കൂടെ അവരെ കൂടെ ഇരുന്നിട്ട് ഈ വർത്തമാനങ്ങൾ തങ്ങൾ ഇങ്ങനെ കേൾക്കാം വിവരങ്ങൾ അന്വേഷിക്കുന്നത് പരസ്പരം പറയുന്നത് എല്ലാവരും ഒരേ പ്ലാറ്റ്ഫോമിൽ ഒമ്പതാളും ഒരുമിച്ച് കൂടി എന്ന് പറയുമ്പോ തന്നെ സ്നേഹത്ര വലുതാ അല്ലെ ഇന്നിപ്പോ രണ്ട് ഭാര്യമാര് പലർക്കും ഉണ്ടാകും പക്ഷെ രണ്ടുപേരും ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്ന് പറയും ചിലരൊക്കെ രണ്ടുപേരും ഒരിക്കലും കണ്ടിട്ടില്ല ഇനി കാണാതിരിക്കാൻ വേറെ കളെന്നും പറയും ഇത് അങ്ങനല്ല ഇത് ഒമ്പത് ഭാര്യമാരും ഒരേ മുറിയിൽ ഇരുന്ന് വർത്തമാനം പറയാണ് അപ്പൊ ഈ ശബ്ദം കേട്ടുകൊണ്ട് പുറത്തുനിന്ന് ഇങ്ങനെ വരുന്നു ബഹുമാനപ്പെട്ട ഉമർ ബിൽഹത്താബ്ലാഹു നമ്മളെ ഉമ്മമാരിൽപ്പെട്ട ഒരു ഉമ്മ പതുക്കെ ഉമറലിള്ളാഹുനെ കണ്ടു ബാക്കിയുള്ള ഉമ്മമാരോട് ഉമർ വരുന്നുണ്ട് അപ്പൊ എല്ലാവരും കൂടി ഉള്ളിലേക്ക് അങ്ങ് പോയി അവിടെ ആകെ ശാന്തമായി നിശ്ചലാവസ്ഥയിലായി ഉമരളിള്ളാഹുനെ ഒന്ന് സലാം പറഞ്ഞു ഞാനിവിടെ വരുമ്പോ പുറത്തുനിന്ന് എന്തോ ശബ്ദം കേട്ടല്ലോ നബിയെ കൊറേ ആളുകൾ സംസാരിക്കുന്നു ഇപ്പൊ ഒച്ചൊന്നും കേൾക്കുന്നില്ലല്ലോ പെനബി സാഹുലിൻ നിങ്ങൾ പറഞ്ഞു അത് നിങ്ങളെ ഉമ്മമാരാണ് മഹാത്തുൽമോമിനിങ്ങ് അവരെല്ലാവരും ഒരുമിച്ചിരുന്നു വർത്തമാനം പറഞ്ഞാണ് മുരളി അള്ളാഹുന്റെ ചുപ്പെന്തിനാ അവര് നിർത്തിയത് തങ്ങളെത്തിന്ന് വർത്തമാനം പറയില്ല വർത്തമാനം പറയാനല്ലോ അത് കഴിഞ്ഞിട്ട് എനിക്ക് എറിയാൻ മതിയല്ലോ ഇത് ഇടയ്ക്ക് വെച്ച് ശഡംബറയിക്കിട്ട് ഉള്ളിലേക്ക് പോയത് എന്തിനാ അപ്പൊ ഉമ്മമാരെ കൂട്ടത്തിൽ ഒരു ഉമ്മ പറഞ്ഞു നിങ്ങളെ ഞങ്ങൾക്ക് പേടിയാണ് ഉമർ ഉമറാഹുനോട് പറഞ്ഞു നിങ്ങളോടുള്ള പേടിയുണ്ട് ഞങ്ങള് പെട്ടെന്ന് ഉള്ളിലേക്ക് പോയതാണ് നിങ്ങളെ ഈമാനികമായ ആ സ്ട്രോങ് ഉണ്ട് നിങ്ങളെ പേടിയാണ് ഉമർ അല്ലി അള്ളാഹു ചൂടായി എന്നെ നിങ്ങള് പേടിക്കേണ്ടത് നിങ്ങള് പേടിക്കണമെങ്കിൽ ഏറ്റവും കൂടുതൽ പേടിക്കേണ്ടത് അള്ളാഹു താനെ കഴിഞ്ഞ അള്ളാൻ റസൂൽ പേടിക്കേണ്ടത് ഉമർ അല്ലി അള്ളാഹു ആ വഴിക്കാണ് സ്ട്രോങ് ആയി ഇങ്ങനെ പറയുന്നത് അങ്ങനെ സ്ട്രോങ് ആയപ്പോൾ ഉമ്മഹാത്തങ്ങള് പറഞ്ഞു അങ്ങനൊക്കെ പറഞ്ഞാലും നിങ്ങളെ പേടിയാണ് അങ്ങനെയൊക്കെ നിങ്ങൾ പറഞ്ഞാലോ നിങ്ങളോടുള്ള ഒരു ബഹുമാനത്തിന്റെ പേടിയുണ്ട് ആ പേടി കൊണ്ടാണ് സംസാരങ്ങളൊക്കെ നിർത്തി ഞങ്ങള് ഞങ്ങൾ വേഗം ഉള്ളിലേക്ക് വലിഞ്ഞത് അപ്പൊ വീണ്ടും ഉമർ അലി അള്ളാഹുനും ഇങ്ങനെ അവരോട് ഉമ്മ ഉമ്മമാരോടൊന്നും കൂടി സ്ട്രോങ് ആയി പറയാൻ വേണ്ടി നിന്നപ്പോ ആ ഉമ്മമാരുടെ കൂട്ടത്തിൽ ഒരു ഉമ്മ ഉമർ അള്ളാഹുന്റെ മകളാ അഫ്സബീ അഫ്സബിറലി അള്ളാഹുന എല്ലാ മഹദിമാരും ഉള്ളിലേക്ക് പോയപ്പോ അഫ്സബിറിയാഹുനേയും പോയിട്ടുണ്ട് ഉള്ളിലേക്ക് അതെന്റെ വാപ്പല്ലേ കുഴപ്പമില്ല ഒന്നില്ല അവരെ കൂട്ടത്തിൽ മഹദിയും പോയിട്ടുണ്ട് നിങ്ങൾ പറഞ്ഞു നിങ്ങൾ അവരോട് ചൂടാകേണ്ടത് അള്ളാഹു നിങ്ങൾക്ക് അള്ളാഹു നിങ്ങൾക്ക് പേടിയാണ് അത് അല്ലാഹു നിങ്ങൾക്ക് നിങ്ങൾ റൂട്ടിലേക്ക് വരികയാണെങ്കിൽ അത് ജുമാക്കാകട്ടെ ജമായത്തിനാകട്ടെ ജനങ്ങളെ നിരീക്ഷിക്കാനാകട്ടെ സാമൂഹ്യപ്രവർത്തന ആ റൂട്ടിൽ ഷെയ്ത്താൻ വരൂല്ല വേറെ റൂട്ടിൽ അയാൾ വേറെ വഴി തെരഞ്ഞെടുത്തു പോകും അത് അള്ളാഹു നിങ്ങൾക്ക് നൽകിയൊരു ബഹുമാനല്ലേ അതുകൊണ്ട് ഈ ഉമ്മിനി കലബിലുള്ള ബഹുമാനവും നിങ്ങൾക്ക് ബഹുമാനമാണ് നിങ്ങൾ ചെറിയ ശാന്തമായി വിഷയം ഒമ്പത് പേരും അവരെ വർത്തമാനം നിങ്ങൾ കേൾക്കുമ്പോ എന്തൊരു സഹവാസമാണത് ആയി അള്ളാഹുനോട് ചോദിക്കുന്നുണ്ട് ഒരു സുഹാബി വന്നിട്ട് അലൈഹി രാത്രിയിലെ തങ്ങളുടെ സല്ലാഭത്തിന്റെ വിഷയങ്ങൾ തങ്ങൾ ഭാര്യയുമായി ഇണങ്ങിച്ചേരുന്ന വിഷയങ്ങൾ എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോ നമ്മളൊക്കെ പഠിക്കേണ്ട ഒരു പാടുണ്ട് ഭക്ഷണം കഴിച്ച് നേരെ പോയും കിടക്കുക അവൻ്റെ ആവശ്യങ്ങൾ നിർവഹിക്കുക അങ്ങനല്ല പറഞ്ഞു ഭക്ഷണം കഴിച്ചാൽ എന്നോടൊപ്പം ഓരോ സഹോദരിമാരുടെ വീട്ടിലേക്ക് ഭാര്യമാരുടെ വീട്ടിലേക്ക് തങ്ങൾ പോകുമ്പോഴും ഇതേ മാതൃകയാണ് ഒരല്പനേരം ഇരുന്ന് സംസാരിക്കും മനസ്സിന് നല്ല സന്തോഷമുള്ള സംസാരങ്ങൾ പറയും എന്തെങ്കിലും വിഷയങ്ങളുണ്ടോ ആ വിഷയങ്ങൾ പങ്കുവെക്കും എന്റെ ആവശ്യങ്ങൾ ഞാൻ അങ്ങോട്ട് ഉന്നയിക്കും ഞങ്ങൾ അതിന് മറുപടി പറയും അങ്ങനെ സംസാരങ്ങളൊക്കെ കഴിഞ്ഞ് നല്ല രൂപത്തിലും നല്ല ഭാവത്തിലുമാണ് സഹോദരങ്ങളെ ബന്ധം പുലർത്തുന്നത് ചില സഹോദരിമാര് ചില ഭാര്യമാർ ചിന്തിക്കും പഠിച്ചോനെ ഒന്നും ഇയാളോട് പറയാനും കഴിയൂല മൂപ്പര് പേരും മൂപ്പര് ആഗ്രഹം നിർവഹിച്ചങ്ങ് പോകും എന്തെങ്കിലും ഒന്ന് പറഞ്ഞാ അത് പിന്നെ പറയാന്ന് പറയാം അങ്ങനല്ല ആഗ്രഹങ്ങളൊക്കെ കേട്ടുകൊടുക്കണം അതിനൊരു കാണണം അവർ ആഗ്രഹങ്ങൾക്കും താല്പര്യങ്ങൾക്കും ചർച്ചകൾക്കൊക്കെ നിന്ന് കൊടുക്കണം അവരെ കൂട്ടത്തിൽ കൂടുമ്പോ അവരോട് വിഷയങ്ങൾ പറയണം വസ്ലാം ചർച്ച നടത്തിയത് കണ്ടില്ലേ നിങ്ങൾ ഉമ്മുസലി അള്ളാഹുനോട് ഹുദൈബിയയിൽ തങ്ങൾ പോയി അവിടെ മുഷിരിക്കുകൾ വന്നപ്പോ ഹുദൈബിയയില് വാഹനമൊക്കെ തടഞ്ഞ് എല്ലാവരും ഒരു ഭാഗത്ത് ഇരുന്നപ്പോ മുഹാചരിയങ്ങളും മൻസാരുകളൊക്കെ പരസ്പരം ചർച്ച ചെയ്യുന്നുണ്ട് നമ്മൾ ഇത്ര ആളുകളില്ലേ മക്കയിലേക്ക് ഉമ്ര നിർവഹിക്കാനല്ലേ പോകുന്നത് ആരെ എതിർക്കാനും ഒന്നല്ലല്ലോ എന്തിനു നമ്മൾ ഇവിടെ നിൽക്കണം എന്നൊക്കെ ചർച്ച നടക്കുമ്പോ ഉമ്മുസലം അലി അള്ളാഹുനോട് നബിസ്വലാ അലും ചോദിച്ചു എന്താ ചെയ്യേണ്ടത് അപ്പൊ നബിസ്വലു മഹദി പറഞ്ഞു നമുക്ക് ഹൈറ് ഇവിടെ വെച്ച് ഉമ്രയിൽ നിന്ന് തഹല്ലുലായി എന്തെങ്കിലുമൊക്കെ കരാർ ചെയ്താണെങ്കിൽ എഴുതിയിട്ട് പിരിഞ്ഞ് നാട്ടിലേക്ക് തന്നെ പോകലാണ് ഹൈറ് അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിച്ച മാർഗം അതാണ് ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ അഭിപ്രായം ചോദിച്ച വിഷയത്തിൽ എത്രമാത്രം വലിയൊരു സ്നേഹവും ബഹുമാനവുമാണത് നമ്മുടെ ചില കാര്യങ്ങളിലൊക്കെ അങ്ങനെ ഒരു അന്വേഷണവും ചർച്ചവും നല്ലതാണ് നല്ല തീരുമാനങ്ങൾ പറയാനും അള്ളാഹുത്തേൽ അവർക്ക് കഴിവ് കൊടുത്തിട്ടുണ്ടല്ലോ നല്ല അഭിപ്രായ പ്രകടനം നടത്തുമ്പോൾ സ്വീകരിക്കാൻ എളുപ്പമാണല്ലോ നല്ല സഹവാസങ്ങൾ നലർത്തണം ഉമ്മമാരോട് സഹോദരങ്ങളോട് മൊത്തത്തിൽ പറയട്ടെ നല്ല കൂട്ടുകാരെ സെലക്ട് ചെയ്യണം ആരാ നല്ല കൂട്ടുകാര് നമ്മളോടൊപ്പം നിത്യ ജീവിതത്തിൽ സഹവസിക്കേണ്ട ആള് ദീനിൽ അയാളെ കണ്ട് മാതൃകയാക്കാൻ പറ്റിയ ആളാകണം മുമ്പിനോടല്ലാതെ നീ സഹവസിക്കരുത് നിന്റെ ഫ്രണ്ട് നിന്റെ ഫ്രണ്ട്ഷിപ്പ് അവനെ കണ്ടാൽ നല്ല കാര്യങ്ങൾ നിന്നെ ഓർമ്മപ്പെടുത്തി തരും ആഹ്ലേക്ക് നിന്നെ കൈപിടിച്ച് ഉയർത്തും മഹാന്മാരെ സവിധത്തിൽ പോകാൻ നിന്നെ സഹായിക്കും നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു ഓർമ്മപ്പെടുത്തും നീ അവന്റെ കൂടെ നടക്കുമ്പോ നിനക്ക് ജമാത്തിൽ താല്പര്യമില്ലെങ്കിൽ അവൻ താല്പര്യം തരും ഞാൻ ജമാത്തിന് പോകാന് നീ പോരുന്നോ ഞാനും വരാം രണ്ടുപേരും ഒരുമിച്ച് കൂട്ടുകാരല്ലേ ദുനിയാവ് മാത്രം ചിന്തിപ്പിക്കുന്ന ആളല്ല ആഹ്റത്തിലേക്ക് നിങ്ങളെ ചിന്തിപ്പിക്കുന്ന കൂട്ടുകാര് അവരാണ് ഏറ്റവും നല്ലവര് പടച്ചോനെ ഓർമ്മപ്പെടുത്തുന്ന മഹാന്മാര് മനുഷ്യന്മാര് അവരാണ് സഹവസിക്കാൻ ഏറ്റവും നല്ലവര് അവർ അവരള്ളാഹുവിനെ ഓർമ്മപ്പെടുത്തി തരും മറഞ്ഞ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കും നന്മയിൽ സഹായിക്കും അഥവാ നമ്മുടെ കയ്യിൽ നന്മക്കുള്ള പഴുതില്ലെങ്കിലോ അവരുടെ സഹായത്തിൽ നിന്നൊരു സഹായം നമുക്ക് തന്ന് നമ്മളെ കൂടെ നിർത്തിയവര് സഹായിക്കും അഷ്റഫുൽ എത്രയോ എത്രയോ തവണ തവണ പോകാൻ ചോദിച്ച അബൂബക്കർ സിദ്ധീഖർ അള്ളാഹുനോട് തങ്ങൾ പറഞ്ഞു നിങ്ങൾ പോകാനവിടെ ഇരിക്കട്ടെ ഞാൻ സമ്മതം തരാം സമ്മതം തരാം നിങ്ങൾ അവിടെ ഇരിക്കൂ പലരും നേരത്തെ പോയി പോയി നബി നബിഹുറക്ക് പോവുകയാണെന്ന വിവരം അള്ളാഹു അനുവാദം നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ ശുദ്ധീകൃതങ്ങൾ ആദ്യത്തെ ചോദ്യം അസുഹത്തൂടെ സഹവാസിയായി എന്നെയും കൊണ്ടുപോകുമോ ഞാനും തങ്ങളെ കൂടെ സഹവസിച്ചു വരട്ടെ നിങ്ങളും എന്റെ കൂടെ വന്നോളൂ ആയിഷർ അലി അള്ളാഹുനെ പറയാണ് ബാപ്പ സിദ്ദീഖർ അലി അള്ളാഹുന് കൂടെ പോരട്ടെ നിങ്ങനെ ചോദിച്ചിട്ട് സമ്മതം കിട്ടിയ നേരത്ത് ഒരു കരച്ചിൽ കരഞ്ഞു സന്തോഷത്തിന്റെ കരച്ചിൽ എന്ന് പറഞ്ഞ കരച്ചിൽ കണ്ടത് ഞാൻ അന്നാണ് ഇജറക്ക് തങ്ങളെ കൂടെ പോകാൻ അനുവാദം കിട്ടിയപ്പോൾ ഉള്ളൊരു സന്തോഷത്തിന്റെ കണങ്ങൾ എന്റെ ഉപ്പയിൽ നിന്ന് ഉറ്റി വീഴുന്നത് ഞാൻ കണ്ടു എന്ന് സൈദിഷി എത്രമാത്രമില്ല സഹവാസമാണ് ആ സഹവാസം കൊണ്ടല്ലേ സുദ്ദീഖ് റലിഅള്ള സ്വഹാഭിമാര് പറഞ്ഞത് പലരും പറഞ്ഞല്ല സുദ്ദീഖ് തങ്ങളെ ഞങ്ങൾക്കൊന്നും ഇല്ലാത്തൊരു ബഹുമാനം അള്ളാഹു നിങ്ങൾക്ക് മാത്രം തന്നിട്ടുണ്ട് എനിക്ക് മാത്രമോ അതേ നിങ്ങൾക്ക് മാത്രം ഉമർ അലി അള്ളാഹു അത് കിട്ടിയിട്ടില്ല ഉസ്മാർ അലി അള്ളാഹുനും അത് കിട്ടിയിട്ടില്ല അലി റലി അള്ളാഹുനും അത് കിട്ടിയിട്ടില്ല ബാക്കി ഒരൊറ്റ സഹാബത്തിനും അത് കിട്ടിയിട്ടില്ല എന്താണത് നിങ്ങൾ രണ്ടുപേരും ഗുഹയിലായിരിക്കുമ്പോ വചനം എന്താണ് മുത്തിനബിതങ്ങളോട് പറയാൻ അള്ളാഹു ഏൽപ്പിച്ച വാക്കെന്താണ് ലാ തഹസൻ ശുദ്ധീകരങ്ങളെ നിങ്ങൾ വിഷമിക്കരുത് നിങ്ങൾ ദുഃഖിക്കരുത് അവർ ഗുഹയുടെ മുകളിലെത്തിയിട്ട് കാലിന്റെ ചുവട്ടിലേക്ക് നോക്കിയാല് നമ്മളെ കാണൂലേ നബിയേ ഇല്ല ഇല്ല ഒരാളും കാണൂല ആ ഒരു ടെൻഷൻ നിങ്ങൾക്ക് വേണ്ട ഇന്നല്ലാഹമാന അത് നിങ്ങൾക്ക് പ്രത്യേകം കിട്ടിയ ഒരു സഹായമാണ് അള്ളാഹുവിന്റെ ഒരു പ്രത്യേക സഹായം എനിക്കും നിങ്ങൾക്കുമുണ്ട് നമ്മളോടൊപ്പം ഉണ്ട് ആ പറഞ്ഞ കൂട്ടത്തിൽ മൂന്നാമത്തെ ഒരാളില്ലല്ലോ രണ്ടാള് മാത്രമല്ലേ ഉള്ളൂ അബൂബ റി അള്ളാഹുനുഹുവിനോടൊപ്പം അഷറഫുൽ അള്ളാഹു അലഹി വസല്ല മതങ്ങളെയും കൂട്ടിയിട്ടല്ലേ ഈ പറഞ്ഞത് ഇന്നാഹ മനാ അള്ളാഹുവിൻ്റെ പ്രത്യേക സഹായം നമുക്കുണ്ട് അള്ളാഹു നമ്മളോടൊപ്പമുണ്ട് എന്ന് പറഞ്ഞാൽ ആ പ്രത്യേക സഹായവും സംരക്ഷണവും ഉണ്ട് ഉമർ ഉമറിയാഹുനെ പോലെത്ത മഹാന്മാര് പറഞ്ഞത് ആ ഒരു മ ആ ഒരു മഴനത്ത് ആ ഒരു സഹായം ഞങ്ങൾക്ക് ആർക്കും ലഭിച്ചിട്ടില്ല അത് നിങ്ങൾക്കും ഞങ്ങൾക്കും മാത്രമല്ലേ കിട്ടിയത് അത് ആ സഹവാസത്തിന്റെ ഒരു ബഹുമാനമാണ് ചെറിയൊരു ബഹുമാനമല്ല വലിയ ബഹുമാനമാണ് നല്ല മനുഷ്യന്മാരെ കൂട്ടുകാരായി പിടിക്കണം ആ നല്ല മനുഷ്യന്മാരെ കൂട്ടുകാരായി പിടിക്കുമ്പോ മൗത്തിന്റെ അവര് നമ്മെ സഹായിക്കും കബറും പുറത്തു വരുമ്പോ അതിനും നമുക്ക് സഹായം ാണ് അവര് സലാം പറയുമ്പോഴും സഹായമാണ് അവര് വന്നിട്ട് സിയാറത്ത് ചെയ്യുമ്പോഴും അവര് നമ്മളെ ഓർക്കുമ്പോഴൊക്കെ സഹായമാണ് അവര് ജീവിച്ചിരിക്കുന്ന കാലത്ത് മുഴുവനും നമുക്ക് ഖബറിൽ സന്തോഷമാണ് അതിന് നല്ല കൂട്ടുകാരെ നമ്മൾ കൂറുക പിടിക്കണം മുത്തീങ്ങളാണ് കൂട്ടുകാരായി വേണ്ടത് അല്ലാത്ത കൂട്ടുകെട്ടുകൾ മുഴുവനും മാഹുറത്തിൽ തെറ്റിപ്പോകുമട്ടോ എന്റെ ചെറുപ്പക്കാരെ ചെറുപ്പക്കാരികളെ ദുനിയാവിന്റെ അലങ്കാരം ദുനിയാവിന്റെ പ്രൗഢ കണ്ണും ചാർന്നു നിന്ന് ഏതെങ്കിലും ഒരാളെ ഫ്രണ്ട്ഷിപ്പിന്റെ പേരിൽ സ്നേഹിക്കുമ്പോ അവന് ഫാസി ായി പേരുണ്ടെങ്കിലും അള്ളാഹുവിൽ തികഞ്ഞ വിശ്വാസമില്ല അവൻ യുക്തിവാദിയാണ് മഹാന്മാരുടെ ബഹുമാനങ്ങളിൽ അവന്റെ കയ്യിൽ നിനക്ക് കാണാനുള്ളത് ഒന്നു മാത്രമേ ഉള്ളൂ അത് അള്ളാഹുത്താല മൂമിനീങ്ങൾക്ക് മാത്രം കൊടുക്കുന്ന ഒന്നല്ല ദുനിയാവിന്റെ വിശാലതയാണ് അത് മൂമിനീങ്ങൾക്ക് മാത്രമല്ലല്ലോ അല്ല കൊടുത്തിട്ടുള്ളത് ഇട്ടം പോലെ ത് മിനീങ്ങളല്ലാത്തവർക്കല്ലേ ഇന്നും ലോകതലത്തിൽ നിങ്ങൾ ഒന്ന് എണ്ണി നോക്കൂ നമ്മുടെ ഇന്ത്യ രാജ്യം മൊത്തം വിലക്കെടുക്കാൻ മാത്രമുള്ള സമ്പത്തിന്റെ സമൃദ്ധിയുള്ളത് ഒരു മുമ്മിനിന്റെ കയ്യിലല്ല അതുകൊണ്ട് ഒരു നിലവാരമുള്ള സംഗതിയല്ല അത് ദുനിയാവ് കണ്ടുകൊണ്ട് മാത്രം ഒരാളെ കൂട്ടുകാരനാക്കരുത് ഒരാളെത് നിന്റെ സഹവാസം വേണം ഏത് പിരിഞ്ഞാലും നമ്മളെ സഹായിക്കുന്ന ആഹ്റത്തിലെ കൂട്ടുകാരാകണം ചങ്ങാതിമാര് മുഴുവനും വന്ന് പരസ്പരം എതിർക്കും എല്ലാ കൂട്ടുകാരും പരസ്പരം എതിരാളികളാണ് ശത്രുക്കളാണ് തിന്മയിൽ ും ശത്രുമിച്ച് നീയല്ലേ ആ പൊണ്ണുമായ എന്നെ ബന്ധപ്പെടുത്തിയത് നീയല്ലേ എന്നെ മോഷണത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത് നീയല്ലേ എന്നെ കൊട്ടേഷൻ സംഘത്തിൽ പൊടുത്തിയത് നീ എന്നല്ലേ മയക്കുമരുന്നിൽ എന്ന ലാഭക്കുറുകാരനാക്കിയത് ഇങ്ങനെ ഓരോരുത്തരും എതിർപ്പ് പറയുമ്പോ എതിർക്കാത്ത ഒരു വിങ്ങുണ്ട് ഇല്ലൽ മുത്തക്കീൻ മുത്തക്കീങ്ങളൊയ അവരൊരുമിച്ചാണ് അവര് പരസ്പരം എതിർപ്പില്ല പരസ്പരം സഹായിക്കുന്നവരാണ് പരസ്പരം കൈപിടിക്കുന്നവരാണ് കൈകോർക്കുന്നവരാണ് എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ പരിഹരിക്കാൻ ചെയ്യുന്നവരാണ് അതേ സമയത്ത് നിന്റെ കൂട്ടുകാരൻ നീ ഒന്ന് ചിന്തിച്ചു നോക്ക് ഒരു ഫാസിക് ഒരു മുനാഫിക്കാണെങ്കിൽ ഒരു അതിർമിയാണെങ്കിൽ ഒരു തെമ്മാടിയാണെങ്കിൽ ഒരൊറ്റ വക്തും താല്പര്യമില്ലാത്തവനാണെങ്കിൽ നീ

കാണാം ആ അഞ്ഞൂറ് മലക്കുകൾ റഹ്മത്തിന്റെ മലക്കുകളാണോ അവര് വരുന്നത് സ്വർഗത്തിലെ കഫമ്പുടയുമായിട്ടാണ് അതേ സമയത്ത് ഇങ്ങോട്ടടുക്കാൻ തടസ്സമുണ്ടെങ്കിലോ അവര് മാറി നിന്നു പോയി കാരണം ഈ മൂമിനായ മനുഷ്യന്റെ അടുത്തേക്ക് അടുക്കാൻ പറ്റുന്നില്ല അവിടെ ഒരു ഫ്രണ്ട് അവൻ മൂമിനല്ല ാണ് അവൻ ഫാജിറാണ് അവൻ മുനാഫിക്കാണ് അതുകൊണ്ട് മലക്കുകൾ ബഹുദൂരം മകന്ന് നിൽക്കുകയാണ് റഹ്മത്തിന്റെ മലക്കുകൾ അഞ്ഞൂറാള് വരുന്നു മൂമിനായ മനുഷ്യന്റെ റൂഹ് കൊണ്ടുപോകാൻ പിടിക്കുന്ന കടമേ അസറായിലുള്ളൂ കൊണ്ടുപോകുന്നത് അല്ലാത്തല്ല കൊണ്ടുപോകുന്നത് കൊണ്ടുപോകുന്നത് മല റഹ്മ അല്ലെങ്കിൽ മലായിക്കത്തു ലതാ റഹ്മത്തിന്റെ മലക്കുകൾ നമ്മളെ ചാരത്ത് വന്നങ്ങനെ നിൽക്കണം എത്ര സമയം വരെ നിൽക്കും നമ്മുടെ ജനാസ നമ്മുടെ ഭൗതിക ശരീരം വീട്ടിൽ നിന്നെടുത്ത് കുളിപ്പിച്ച് കഫം ചെയ്ത് നിസ്കരിച്ച് ഖബറിലേക്ക് കൊണ്ടുപോയി വെക്കുന്ന ആ ഒരു ടൈം വരെ റഹ്മത്തിന്റെ മലക്കുകൾ കൂടെ കൂടെയുണ്ട് എത്ര ആളെ ജനാസ് കൊണ്ടുപോകുമ്പോൾ സയ്യിദ്ന റസൂഹി അലൈഹി വസല്ലം വസ്ലം മലക്കുകളുടെ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് ഒന്നും രണ്ടും ആളുകളെ മാത്രമേ ഉള്ളൂ ഒരുപാട് സഹാബിമാരോട് ജനാജ് കൊണ്ടുപോകുമ്പോൾ തങ്ങൾ അങ്ങനെ പറഞ്ഞത് ഹദീസിൽ കാണാം മലക്കുകളുടെ സാന്നിധ്യത്തെ പറ്റി പറഞ്ഞത് ബഹുമാനപ്പെട്ട റളിയല്ലാഹു അൻഹു അവരുടെ ജനാസക്കുള്ള ബഹുമാനം തങ്ങൾ അലൈഹി വസല്ലം തങ്ങളുടെ ആത്മബന്ധത്തിന്റെ പേരിൽ ഒന്ന് ജനാപത്ത് കുളിക്കാൻ പോലും കാത്തു നിൽക്കാതെ തങ്ങളെ വിളിയാളം കേട്ടപ്പോഴേക്ക് വീട്ടിൽ നിന്ന് വാഹനവും എടുത്ത് പെട്ടെന്ന് പുറപ്പെട്ടതുകൊണ്ട് ജനാഭത്തായി ഷഹീദായി പോയ ഹന്നി അള്ളാഹ്നുഹിനെ മലക്കുകൾ കുളിപ്പിക്കുന്നുണ്ട് ഈ വിവരം പറഞ്ഞപ്പോ സ്വഹാബത്ത് പോയി നോക്കാൻ ശരീരമാസകലം വെള്ളം ഇങ്ങനെ അവർ കാണാൻ കുളിപ്പിക്കുന്നവരെ സ്വഹാബത്ത് കാണുന്നില്ല വെള്ളം ഒഴുകുന്നത് കാണുന്നു മലക്കുകളെ മലക്കിന്റേതായ ഹത്തീകത്തൻ രൂപത്തിൽ കാണാനുള്ള കഴിവ് മലക്കിനെ രൂപത്തിൽ മലക്കിനെതല്ലാത്തവരും കാണും മനുഷ്യരൂപത്തിൽ കാണും ബഹുമാനപ്പെട്ട സൈദിറിയം അടുത്തേക്ക് മലക്ക് വന്നത് എങ്ങനെയാണ് ബഷറൻ സവിയ സമ്പൂർണ്ണ മനുഷ്യനായ രൂപത്തിലാവുന്നത് അങ്ങനെ വരും അതേ സമയത്ത് മലക്കിനെ മലക്കിന്റേതായ രൂപത്തിൽ അമ്പിയ ഇനെ കാണാനുള്ള കഴിവള്ള കൊടുത്തിട്ടുണ്ട് ഭൗതിക ശരീരം എടുത്ത് മറവ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകുന്നതും മലക്കുകളുടെ സാന്നിധ്യത്തിന്റെ മലക്കുകളെ സാന്നിധ്യത്തിന്റെ ആധിക്യം തങ്ങൾ പറയുന്നു ഒരുപാട് ഒരുപാട് മലക്കുകൾ വന്നുപോയി മുആവിയത്ത് ഇബ്നു മുആവിയ റളിയല്ലാഹു അള്ളാഹുനുവിനെ ഖബറടക്കാൻ കൊണ്ടുപോകുമ്പോൾ ലക്ഷക്കണക്കിന് മലക്കുകൾ ഇറങ്ങിപ്പോയി കാരണം മലക്കുകൾക്ക് വലിയ സ്ഥാനം മുആവിയ റളിയല്ലാഹു അള്ളാഹുനുവിനെ പറ്റി അല്ലാഹു നൽകിയിട്ടുണ്ട് മുആവിയത്ത് ഇബ്നു മുആവിയ റളിയല്ലാഹു വഫാത്തായപ്പോൾ മലക്കുകളിൽ ഇറങ്ങി വന്നു എന്ന് സെയ്ദുനാ റസൂറുഹി സല്ലാഹു അലഹി വസല്ലമ നിങ്ങൾ പറയുമ്പോൾ അതൊരു ചെറിയ സംഭവമല്ല വലിയ അനുഗ്രഹമാണ് ലഭിച്ചത് സഹോദരങ്ങളെ നല്ലവരുമായി സഹവസിക്കണം നല്ല മനുഷ്യന്മാരെ കൂട്ടത്തിൽ കൂടണം നല്ല സ്വഭാവങ്ങൾ നിർദ്ദേശിക്കുന്ന ആളുകളോടൊപ്പം സഹവസിക്കണം അവരോടൊപ്പം സാഹസിക്കുമ്പോ ജീവിതത്തിൽ മാറ്റം വരും പ്രവർത്തനങ്ങൾ മാറിപ്പോകും മനസ്സ് മാറിപ്പോകും സ്വഭാവങ്ങൾ മാറിപ്പോകും അതിനല്ലേ മഹാന്മാര് ഉദാഹരണം പറഞ്ഞത് ോട് കിടകലർന്ന് ജീവിക്കണം നിൽത്ത സ്വാലാ ഹിഹിം അവർ കാരണം നിനക്ക് നന്മ ലഭിക്കും നിന്റെ ദുനിയാവ് നന്നാകും മാഹുറം നന്നാകും കാരണം അവർ ഭൂമുഖത്തുള്ള നക്ഷത്രങ്ങളാണ് അതേ നല്ല ആളുകളുടെ കൂടെ ഇരിക്കുന്നതിന് ഹരി ഉദാഹരണം പറഞ്ഞത് നല്ല മനുഷ്യന്റെ കൂടെ ഇരിക്കുന്ന ആള് അത്ര വിൽക്കുന്ന ആളെ കൂടെ ഇരിക്കുന്നവനെ പോലെയാ വിൽക്കുന്ന കൂടെ ഇരുന്നാൽ എന്താണ് കിട്ടുന്നത് ഒന്നുകിൽ അത്തറിന്റെ മണം നിനക്ക് ഇഷ്ടപ്പെട്ടിട്ട് നീ വില കൊടുത്തു വാങ്ങും അതല്ലെങ്കിൽ അത്ര കാരൻ ഒന്ന് വാസനിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് ഒന്ന് തേച്ചു തരും അതല്ലെങ്കിലോ അത്ര വാങ്ങാൻ വന്ന ആളുകളുടെ ശരീരത്തിൽ നിന്നോ മറ്റോ അത്ര നിനക്ക് വാസനിക്കും രൂപത്തിലായാലും നിനക്ക് ഹൈറല്ലേ വാങ്ങിയാലും നല്ല വാസനയാണ് വാസനയാണ് ഫ്രീ ആയി തന്നാലും നല്ലതാണ് മറ്റുള്ളവർ നിനക്ക് നല്ലവരോടൊപ്പം നീ വാസനേക്കുമ്പോഴും ഒരുപക്ഷെ നല്ല മാതൃകകൾ നിനക്ക് ലഭിക്കും അല്ലെങ്കിൽ നീ ചോദിച്ച മാതൃകകൾ സ്വീകരിക്കും നേടും നീ അവരുടെ പിന്നാലെ കൂടിയിട്ട് അതെന്താ ഇതെന്താന്ന് ചോദിച്ച് നീ പഠിക്കും അതൊന്നുമില്ലെങ്കിലോ മറ്റു പല വരും അവിടെ ദുആ ബർക്കത്ത് നിനക്ക് ലഭിക്കും സദുപദേശത്തിന്റെ മഹത്വം നിനക്ക് ലഭിക്കും അവരെ കൂടെ ഇരിക്കുമ്പോ നിന്റെ മനസ്സ് നന്മയിലാണ് നിനക്ക് നല്ല മണമാണ് ലഭിക്കുന്നത് അതേ സമയത്ത് ദുഷിച്ച സ്വഭാവമുള്ള ആളുകളുടെ കൂടെ ഇരിക്കുന്നവര് കൊല്ലപ്പണിക്കാരന്റെ അടുത്ത് പോയിരിക്കുന്നവരെ പോലെയാണ് എന്താണ് അവിടെ പോയിരുന്നാൽ അവൻ നല്ല ഇരുമ്പും മറ്റുമൊക്കെ വേവിക്കുമ്പോ അതിന്റെ കറകൾ നീക്കുമ്പോ ആ ഇരുമ്പിൽ നിന്നുള്ള തുരുമ്പുകൾ നിന്റെ ശരീരത്തിലേക്ക് വസ്ത്രത്തിലേക്ക് വന്നാൽ ചിലപ്പോൾ നിസ്കരിക്കാൻ പോലും പറ്റൂല ഓട്ടയായിട്ട് വേറെ വസ്ത്രം മാറി ധരിക്കേണ്ടി വരും നിന്റെ ബാഹ്യതലത്തിൽ ഇങ്ങനെ ഒരു നിനക്ക് തീരെ ഇഷ്ടപ്പെടാത്ത രീതിയിലൊരു സ്വഭാവം വരുന്നത് ഉള്ളിലേക്കും അതിന്റെ കേടു വരും ദുസ്വഭാവിയുടെ കൂടെ നീ ഇരിക്കുമ്പോ അവന്റെ ബാഹ്യതലത്തിലുള്ള സ്വഭാവം മോശമാണ് അത് പതുക്കെ പതുക്ക നിന്റെ മനസ്സിലേക്കും പിടുമുറുക്കി പോകും ഒന്നുമില്ലെങ്കിൽ ഇനി അങ്ങനെ അവിടെ കത്തിക്കുന്നൊന്നില്ലെങ്കിൽ നിന്റെ ശരീരത്തിലേക്ക് അവിടെ നിന്ന് തുരുമ്പുകളൊന്നും തെറിച്ച് കരികളോ തീപ്പരികളോ വരുന്നില്ലെങ്കിലും ദുർഗന്ധം നിനക്ക് സഹിക്കാൻ പറ്റൂല ദുർഗന്ധ വാസനയുണ്ടാകും അവിടെ അല്ലെങ്കിലും ആ ചെയ്യുന്ന ചെയ്യുന്ന പണി സ്ഥലത്ത് നീ നിനക്ക് കാണാനും വാസനിക്കാനും സന്തോഷമില്ലാത്ത അവസ്ഥയുണ്ടാകും ഈ ദുസ്വഭാവിയുടെ കൂടെ ഇരിക്കുമ്പോ ദുസ്വഭാവങ്ങൾ പകരുമെന്ന് പറഞ്ഞപ്പോ ഇമാം നബീർ ഈ ഹദീത് നമ്മെ ഈ ഹദീസിൽ നിന്ന് നമുക്കൊരു പാഠമുണ്ട് വിദേഹത്തിന്റെ കൂടെ ഇരിക്കാൻ പാടില്ല ഫാസിഖിന്റെ കൂടെ ഇരിക്കാൻ പാടില്ല റീബത്ത് പറയുന്നവന്റെ കൂടെ ഇരിക്കാൻ പാടില്ല ഫിത്തിനയും വസാദും പറയുന്നവന്റെ കൂടെ ഇരിക്കാൻ പാടില്ല സെക്സ് മാത്രം പറയുന്ന ചില ആളുകളുണ്ട് ഏത് ഭാഷ പറഞ്ഞാലും സെക്സേ മണക്കൂ അവരെങ്ങനെ പറഞ്ഞാലും അവ്യക്തമായി പറയുന്നത് മുഴുവനും സെക്സ് ആണ് മടങ്ങുന്ന മുഴുവനും മടങ്ങുന്നതിലേക്കാണ് അങ്ങനത്തെ ആളെ കൂടെ നീ ഇരുന്നു പോകരുത് നിന്റെ ജീവിതത്തിന്റെ സ്വഭാവമായി മാറും അത് നിനക്കത് സന്തോഷമായി മാറും അതുകൊണ്ടല്ലേ സഹോദരങ്ങളെ നിങ്ങൾ നോക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് എത്ര പേരുണ്ട് അള്ളാഹു നമ്മളെ ഇവിടെ വന്നിട്ട് മക്ബറയിൽ സിയാറത്തൊക്കെ ചെയ്ത് അവരാദ്യമായിട്ട് ഇരുപത്തി എട്ടാമത്തെ വയസ്സിൽ കല്യാണമൊക്കെ കഴിഞ്ഞൊരു കുട്ടിയൊക്കെ ഉണ്ടായിട്ട് വന്നിട്ട് ഉസ്താദെ ഞാൻ നാളെ ദുബായിലേക്ക് പോകാണ് ഒരു നല്ല വിസ കിട്ടിയിട്ടുണ്ട് നല്ല ജോലിയൊക്കെ ലക്ഷ്യം വെച്ച് പോകാണ് എല്ലാവരും സമ്മതൊക്കെ തന്ന വാപ്പിയമ്മയൊക്കെ സന്തോഷത്തോടെ എല്ലാവരും ഉണ്ട് വാഹനത്തിൽ സിയാറത്തിന് വേണ്ടി വന്നതാ അങ്ങനെ വന്ന് സിയാറത്തൊക്കെ ചെയ്ത് അങ്ങനെ യാത്രയിൽ സിയാർത്തിൽ പ്രത്യേകം സുന്നത്തില്ലേ സുന്നത്തില്ലാതെ പാൾക്കാർ അങ്ങനെ സുന്നത്തുണ്ടോ സീദുന റസുല്ലാഹി സുലങ്ങൾ നടത്തിയ വലിയ യാത്രയില്ലേ മിയറാജ് ഡയറക്റ്റായിട്ട് മിയറാജിലൊക്കെ പകർന്നു വന്നതാ അല്ല മക്കയിൽ നിന്ന് പോകുമ്പോൾ ആദ്യം ഒരു സ്ഥലത്ത് ജിബിരി അലി ഇസ്ലാം പറഞ്ഞു ഇവിടെ ഇറങ്ങണം രണ്ടരക്കാത്ത് സംസ്കരിക്കണം നോക്കണം ചോദിച്ചു സ്ഥലം തങ്ങളിപ്പോ മദീനയിലാണ് അടുത്ത കൊല്ലം കഴിഞ്ഞാൽ ഇങ്ങോട്ടാണ് അവിടെയാണ് ഇപ്പൊ തങ്ങൾ നിസ്കരിച്ചത് കുറച്ചുകൂടി മുന്നോട്ട് പോയി ഇറങ്ങണ രണ്ടറക്കായ നിസ്കരിക്കണം ഇവിടെ ഇതേതാ സ്ഥലം ഇത് ബത്തിൽ ആണ് എന്താണ് ഇവിടെ ഉള്ള പ്രത്യേകത ഈസാൻ നബി അലി ഇസ്ലാം ജനിച്ച സ്ഥലമാണ് ഈ ബെത്തിൽ എന്ന് പറയുന്ന ഈ കുന്നിന്റെ മുകളിലാണ് ഈസാൻ നബി അലി ഇലാം ജനിച്ചത് അവിടെ ഇറങ്ങിയിട്ട് രണ്ടക്കാത്ത നിസ്കരിച്ചു കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോ തങ്ങൾ ഇറങ്ങണം രണ്ടക്കാത്ത് നിസ്കരിക്കണം വാഹനത്തിൽ നിന്ന് ഇറങ്ങി രണ്ടക്കാത്ത് സംസ്കരിച്ചു എവിടെയാണ് ചോദിച്ചു ഇപ്പൊ തങ്ങൾ ഇറങ്ങിയത് മദിയനിലാണ് ആരുടെ നാടാണ് ബഹുമാനപ്പെട്ട ഷുഹൈബ നബി അലിഹിസലാം അവർ താമസിച്ച പ്രബോധനം നടത്തിയ സ്ഥലമാണ് ഈ നാടിന് പറക്കത്തുള്ളത് കൊണ്ട് ഇവിടെ ഇറങ്ങി രണ്ടൊക്കെ അകത്ത് നിസ്കരിക്കണം ഇങ്ങനെ പല സ്ഥലങ്ങളിലും ഇറങ്ങി നിസ്കരിച്ചതിന് ശേഷമല്ലേ ബൈത്തുൽ മകതിസിൽ തങ്ങളെത്തുന്നത് എന്തിനാണ് അതിന്റെ മുമ്പ് ഇവിടൊക്കെ ഇറങ്ങി നിസ്കരിച്ചത് പറക്കത്തുള്ള സ്ഥലങ്ങളെ കൊണ്ട് വറക്കത്തെടുത്ത് യാത്രക്ക് തുടക്കം കുറിക്കുന്നത് യാത്രയിലിട ഇടയിൽ അങ്ങനെ വറക്കത്തെടുക്കുന്നത് പുണ്യമാണ് സുന്നത്താണെന്ന് പഠിപ്പിക്കാനാ അപ്പൊ ഈ നാട്ടിൽ താമസിക്കുന്ന ആളല്ലേ ഒരു സിയാറത്തിന് വേണ്ടി ഇത്രയും കാലം ഈ നാട്ടിൽ നിന്നല്ലോ അല്ലാ വെള്ളിയാഴ്ചയും മറ്റൊക്കെ ഒന്ന് സിയാർത്തെയും പോകുകയാണ് സിയാറത്തിന് വേണ്ടി വന്നു സിയാർത്ത് കഴിഞ്ഞ് മൂപ്പര് ഗൾഫിലേക്കൊക്കെ പോയി സലാം പറ എല്ലാരും പോയി അങ്ങനെ രണ്ട് കൊല്ലം കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് ഇവിടെ വെള്ളിയാഴ്ച അവിടെ ആ വെള്ളിയാഴ്ച സിയാറത്തിന് വേണ്ടി എല്ലാരും നിക്കുമ്പോ മൂപ്പര് നിക്കുന്നില്ല മൂപ്പര് പോകുക ചെരുപ്പിട്ട് വേഗം പോകാൻ വാഹനമൊക്കെ സ്റ്റാർട്ടാക്കി വേൻ പോകാൻ നല്ല വാഹനത്തിൽ വേണ്ട പോകാൻ അപ്പൊ ആൾക്കാരും ശ്രദ്ധിച്ചു എന്താ മൂപ്പര് സിആാർത്തിനൊക്കെ അവിടെ പോകുമ്പോ ഇവിടുന്ന് പോയത് ഇപ്പൊ രണ്ടു വർഷം കഴിഞ്ഞപ്പോഴേക്ക് നേരെ പോയി കിട്ടിയ സഹവാസികൾ ആരാന്നറിയോ വിദേഹത്തുകാരാണ് അവർ നല്ല മരുന്ന് വെച്ചു കൊടുത്തു കൽബിലേക്ക് ഇടക്കിടക്ക് അവന് സീഡി കൊടുത്തു ഇടക്കിടക്ക് കാണാൻ വേണ്ടിയുള്ള എല്ലാവിധ സൗകര്യങ്ങളും സൗജന്യമായി കൊടുത്തു എല്ലാം കിട്ടിയപ്പോൾ അല്പജ്ഞാനിയായ ഈ മനുഷ്യന്റെ മനസ്സിൽ ഈ മഹാന്മാരോട് വിരോധം വന്നുപോയി അവർ സി ആറത്തി തെറ്റാണ് എന്ന് പഠിപ്പിക്കപ്പെട്ടുപോയി സലാംകൂടിയും പറയരുത് അവരെ മക്ബറിന്റെ സമീപത്ത് പോലും നിന്നു പോകരുത് എന്ന് പഠിപ്പിക്കപ്പെട്ടുപോയി വീട്ടിലെത്തി നോക്കുമ്പോ ഉമ്മർതിന്റെ ശേഷം ഖുർആൻ ശേഷം റാത്തിമ്പോ നാല് ഫാത്തിഹ ഓതൂലേ നാല് ഫാത്തിഹ ഫാത്തിമ്പ ഈ ചെറുപ്പക്കാരൻ ഉമ്മാനുമോത്ത് ഗൗരവത്തോടെ നോക്കുന്നു എന്താ മോനെ ഇന്നലെ ഇല്ലാത്തൊരു നോട്ടം എന്താ നിങ്ങൾ ചെയ്യുന്നത് മരിച്ചുപോയ കൊറേ ആൾക്കാർക്ക് ഫാദ്യോ തീട്ടോ വല്ല കാര്യമുണ്ടോ എന്താ മോനെ നിനക്ക് പുതിയ വല്ല വിവരം കിട്ടിയോ പുതിയ അല്ല വിവരല്ലൂടെ ഉമ്മ ചിന്തിക്കുന്നു മോനെ ഗൾഫ് പറഞ്ഞിട്ട് പുതിയ ആയത്തും അതീതൊക്കെ ഒരുപാട് കിട്ടിയിട്ടുണ്ടല്ലോ ഇവിടുന്ന് ദർശനം പോകാൻ പറഞ്ഞു കൂടി കേട്ടില്ല എന്താ മോനെ ആയത്തും അതീത്തോ ആയത്മാ എന്താണ് ആയത്തിന്റെ അർത്ഥം ആയത്തിന്റെ അർത്ഥം നിനക്ക് അറിഞ്ഞൂടാ ആയത്തെ ഇറങ്ങിയത് അതൊന്നും അറിഞ്ഞുകൂടാ ആയത്തിന് എത്ര വ്യാഖ്യാനുണ്ട് അതൊന്നും എനിക്ക് അറിഞ്ഞാ പിന്നെ എന്തിനാ എന്തിനാണ് നിങ്ങൾ ഈ ഈ ആയത്തിലുണ്ടോ ഒരാൾ മരിച്ചതിന് ശേഷം എന്തെങ്കിലും ആയത്തിൽ ഇല്ലല്ല ഉള്ളത് ഓരോ മനുഷ്യനും അവനവൻ ചെയ്തതാണ് അവകാശം പറയാനുള്ളത് അതാണ് അതിന് ആറ് തസ്സീറുണ്ട് ഒന്നും രണ്ടുമല്ലിൻസാന എനിക്ക് അവകാശപ്പെടാനുള്ളത് മറ്റൊക്കെ വാപ്പനിക്ക് വാപ്പ എനിക്ക് ഓദ്യിയത് ഒരു വാക്കിയുള്ള നാട്ടുകാരോദ്യതൊക്കെ എന്താ അതൊക്കെ ഔദാരിയാണ് ബഹുമാനമാണ് എനിക്ക് അവകാശപ്പെടാനുള്ളത് ഞാൻ എന്റെ ജീവിതകാലത്ത് ഓദ്യിയത്യത്രിച്ചതല്ലേ അതെനിക്ക് അവകാശപ്പെടാനുള്ള അങ്ങനെ ഒരു അർത്ഥായുണ്ടോ അങ്ങനെ അർത്ഥ ആയത്തിനുണ്ട് ഇസ്മാലൂലി പറഞ്ഞു മറ്റു ധാരാളം ഖുർആൻ പറഞ്ഞു ഉമ്മ വാത് കേട്ടിട്ട് ഉമ്മ പറഞ്ഞു അർത്ഥം ഇങ്ങനല്ലേ അപ്പൊ മകൻ അങ്ങനെ ആയത്തിന്റെ അർത്ഥം പിന്നെ ആയത്തിനോട് ഫാത്തി

നമ്മള് ഉമ്മമാരെ സാധാരണ വീട്ടിന്റെ ഉപ പിന്നെ വീട്ടില് ഭക്ഷണങ്ങൾ ഉണ്ടാക്കാനുള്ളത് മാത്രം പോരെ എല്ലാം പഠിക്കണം കുട്ടികൾ വിശ്വാസം വെച്ച് വരുമ്പോ അവരെ നല്ലോണം നിർദ്ദേശിച്ചിട്ട് ഒരൊറ്റ രാത്രി തന്നെ അവരെ മനസ്സ് നന്നാക്കണം അല്ല രണ്ട് കൊല്ലം കിട്ടിയാ ചേറ് നീക്കണെങ്കിൽ ചെറുതുപോരാ വിദേഹത്തിന്റെ കറ നീക്കണമെങ്കിൽ കട്ടി തന്നെ ഉപദേശം കൊടുക്കണം കാട്ടിയിലുള്ള തെളിവും പറഞ്ഞു കൊടുക്കണം ഉമ്മാമ പറഞ്ഞു ഇമാ മുസ്ലിം റഹ്മോദ് റിപ്പോർട്ട് ചെയ്ത ഹദീസിലുണ്ട് ഉമ്മാമ മുസ്ലിം ഒന്നും കണ്ടിട്ടില്ല മുസ്ലിം ഓതിപ്പടിച്ച ഉസ്താദ് പറഞ്ഞ ഹദീസേ ഉമ്മാമ കേട്ടിട്ടുള്ളൂ

ആദ്യഘട്ടത്തിൽ ഒമ്പത് ദിവസത്തിൽ ഒരു ദിവസം വീട്ടിൽ കുറച്ചു കുറച്ചുകൂടി കാലം കഴിഞ്ഞപ്പോ ഒമ്പത് ദിവസത്തിൽ രണ്ട് ദിവസമായി മാറി അതെങ്ങനെ രണ്ട് ദിവസം ഒമ്പത് ഭാര്യമാർക്ക് ഓരോരുത്തർക്കും പെണ്ണും കൊടുക്കാത്തൊരു സംഭാവന നബി തങ്ങൾക്ക് കൊടുത്തു നബി വീട്ടിൽ സൗദാബിബിന്റെ വീട്ടിലേക്ക് വന്നപ്പോ രണ്ടാമത്തെ പത്നിയാണ് സൗദാ ബീഫ് അതി പറഞ്ഞു അല്ലാന്റെ എന്റെ അടുത്തേക്ക് വരാൻ ദിവസം പകൽ വന്നാൽ മതി എന്റെ രാത്രി ഞാൻ ആയിഷ ബീവിക്ക് ദാനം ചെയ്തു ലോകത്ത് രണ്ടാമത്തെ ഒരു പെണ്ണ് പറയോ ഏ ഇന്റെ അടുത്തേക്ക് ഇറത്തേക്ക് ഒരാൾക്ക് തന്നെ വരണോ അപ്പൊ നിനക്ക് വയസ്സ് അതൊന്നും നിങ്ങൾ നോക്കണ്ട എന്റെ അടുത്തേക്ക് ഒരാൾ വയസ്സായെന്ന് നോക്കണ്ട മറ്റൊന്നും ഒന്ന് നോക്കണ്ട നിനക്ക് നിന്നോട് ബന്ധപ്പെടും അതൊന്നും നോക്കണ്ട ഇന്റെ ദിവസം നിന്ന് വരണം അങ്ങനല്ലേ പറയാം അതാർക്കും വിട്ടരൂല്ല എന്നല്ലേ പറയാം അതാ ലോകത്ത് ഒരു പൊണ്ണും കൊടുക്കാത്ത സംഭാവന സൗദാബിർ അലി അള്ളാഹുനെ പറഞ്ഞു എത്രമാത്രം വലിയ ഒരു മനസ്സാ നോക്കണം നിങ്ങൾ അവർക്ക് ഇത്ര ക്ലിയറുള്ള മനസ്സാണ് എത്ര ചെറുപ്പക്കാരിയായ വണ്ണാണ് സൗദാബീബു അലി അള്ളാഹുന്റെ മനസ്സിലുള്ള മുരാദെന്താണെന്നറിയോ ആ വീട്ടിൽ വെച്ചാണ് ഇറങ്ങിയത് ബാക്കി എട്ട് ഭാര്യമാരെ വീട്ടിൽ വെച്ചും നിപ്സല്ലാഹു അലിക്ക് വഹയിറങ്ങിയിട്ടില്ല അപ്പൊ കൂടുതൽ വഴിയിറങ്ങാനും വിഷയങ്ങൾ വരാനൊക്കെ എന്നെ ഞാനൊരു സഹായമായിക്കോട്ടെ അതിന് തങ്ങൾ എൻ്റെ അടുത്തേക്ക് വരുന്ന ദിവസം പകലിവിടെ വന്ന് ഭക്ഷണം കഴിച്ച് വിശ്രമിച്ചു പോയാൽ മതി രാത്രി ഞാൻ ആയിഷ ബീവിക്ക് വേണ്ടി ദാനം ചെയ്തു അങ്ങനെ പിന്നീട് രണ്ട് ദിവസമായി ആശ്രി അല്ലോഹനിയുടെ വീട്ടിലേക്ക് വരുന്ന രാത്രി മഹദി പറയുന്നു രാത്രിയുടെ അവസാന സമയം ഒരു മൂന്ന് മണി നാല് മണി സമയത്ത് ജന്നത്തുൽബക്കയിലേക്ക് പുറപ്പെടുന്നു സയ്യിദൂലി സല്ലെല്ലാം അവിടെ പോയിട്ട് ദ്വാരക്കുന്നു സലാം പറയുന്നു ജന്നത്തുൽ ജന്നത്തുൽബക്കയിലുള്ള ആളുകളോട് നിമിതങ്ങൾ സംസാരിക്കുന്നു അതൂ നിങ്ങളോട് വാഗ്ദാനം ചെയ്യപ്പെട്ട് നിങ്ങൾക്ക് വന്നല്ലോ മരണം അല്ലാഹുവിന്റെ വാഗ്ദാനമല്ലേ ശേഷമുള്ള പരീക്ഷണവും ഈ ജീവിതവും അല്ല വാഗ്ദാനം ചെയ്തതല്ലേ അത് നിങ്ങൾക്ക് സംഭവിച്ചല്ലോ ോടൊപ്പം അവധിയെത്തുമ്പോ ഞാനും വന്നു ചേരും എന്നിട്ട് പറയുന്നു അല്ലാഹുവിനോട് ഞങ്ങൾക്കും നിങ്ങൾക്കും സുഖം ചോദിക്കുന്നു കബറാളികൾക്ക് മാത്രം ദ്വേർക്കാനല്ലേക്ക് പോകുന്നത് ജീവിച്ചിരിക്കുന്നവർക്കും കൂടി ദ്വേർക്കണം തങ്ങൾ പഠിപ്പിച്ചത് നിങ്ങൾക്കും ഞങ്ങൾക്കും അള്ളാഹുവിനോട് ഞാന് ആഫിയത്ത് ചോദിക്കുന്നു നിങ്ങൾക്കും ഈ ഖബർ ജീവിതത്തിൽ സുഖം വേണം ഭൗതിക ലോകത്ത് ഞങ്ങൾക്കും സുഖം വേണം എന്ന് ഞാൻ അല്ലാനോട് ചോദിക്കുന്നു എപ്പോഴാണ് ദ്വർക്കുന്നത് ആഹിറല്ലേലാണ് രാത്രിയുടെ അവസാന ഭാഗത്താണ് ഒരു ദിവസമാണോ എൻ്റെ അടുത്തേക്ക് വരുന്ന എല്ലാ ദിവസവും രാത്രിയുടെ അവസാനത്തിൽ അങ്ങനെ പോകാറുണ്ട് മുസ്ലിം ഇമാലിം റിപ്പോർട്ട് ചെയ്യുന്നു ഇതാണ് മോനോട് പറഞ്ഞപ്പോ ആ ഉണ്ട് നിനക്കെന്താ സംശയം അങ്ങനെ ഉണ്ട് ഹദീസ് അങ്ങനെ അങ്ങനുണ്ട് സൊഹീഹാണ് അങ്ങനെ മിശ്ലാർശനം ചെയ്തിട്ടുണ്ട് ഒന്നും കിട്ടൂലെങ്കിൽ പിന്നെ അവിടെ പോയിട്ട് തങ്ങൾ അവർക്ക് വേണ്ടി തേർക്കോ സലാം പറയോ അല്ലാനോട് അവർക്ക് കിട്ടും എന്ന് പഠിപ്പിക്കാനല്ലേ അവിടുന്ന് പഠിപ്പിച്ചത് സലാം പറഞ്ഞത് അവർക്കും നമുക്കും വേണ്ടി അല്ലാനോട് രണ്ടു കൂട്ടർക്കും സുഖം കിട്ടും അവിടെ വെച്ച് വെച്ചാൽ അള്ളാഹ് റഹ്മത്ത് ഇറങ്ങുന്ന സ്ഥലമാണ് മലക്കളിറങ്ങുന്ന സ്ഥലമാണെന്ന് പഠിപ്പിക്കാനല്ലേ വെറുതെ ആണോ അതുകൊണ്ട് മരിച്ച ശേഷം ഒന്നും കിട്ടൂല എന്ന് നിന്നെ പഠിപ്പിച്ച തെറ്റാണ് നീ അതിൽ നിന്ന് മാറണം കാട്ടിയുള്ള തെളിവ് ഉമാമ പറഞ്ഞെടുത്തപ്പോ അങ്ങനെ ഉണ്ടല്ലേ ആ എന്നാ നിങ്ങള് ഫാത്തിക്കോളി കുറച്ച് കൊറച്ച് കൊറച്ചും കൊണ്ട് കൊറവട്ടി അല്ല സിയാറത്തിന് ഇതുവരെ സിയാറത്ത് ചെയ്തിട്ട് ഗൾഫിലേക്ക് പോകുമ്പോഴും സിയാറത്ത് രണ്ട് കൊല്ലം കഴിയുമ്പോഴേക്കിനു എന്ത് ഇസ്ലാമാ പഠിച്ച് അല്ലോ ഭയങ്കര ഇസ്ലാമാ പഠിച്ചു

ഇമാം ബുഖാരി ഇമാ മുസ്ലിം അഹമ്മത്തല്ല റിപ്പോർട്ട് ചെയ്യുന്ന സ്വഹിയ ഹദീതാണ് എന്റെ ഉമ്മ പെട്ടെന്ന് മരണപ്പെട്ടു നബി ഞാൻ പുറത്തായിരുന്നു ഉമ്മാൻ്റെ അടുത്തുണ്ടായിരുന്നില്ല സംസാരിക്കാൻ സമയം കിട്ടിയെങ്കിൽ എന്തെങ്കിലുമൊക്കെ നേർച്ച ചെയ്യാനോ സ്വതക്കെയ്യാനൊക്കെ ഉമ്മ പറയുന്നു അത്രയും സുഹൃതങ്ങൾക്കുമായി ബന്ധപ്പെട്ട ജീവിതമാണ് എന്റെ ഉമ്മാന്റെ ജീവിതം ഞാൻ ആ ഉമ്മാക്ക് വല്ലതും കൊടുത്താൽ ഉമ്മാക്ക് കൂലി കിട്ടുമോ എനിക്ക് കിട്ടുമെന്നല്ല തങ്ങളെ മറുപടി ഫലിക്കും ചോദിച്ചു എന്ത് സ്വതക്കെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടത് ഏറ്റവും കൂടുതൽ ഫലം കിട്ടുന്ന ഏതാണ് തങ്ങൾ ഒരു സ്വതക്കേതാണ് അത്ര ചെലവ് വേണം എത്ര ആളുകൾ അതിൽ വെള്ളം കുടിക്കും എന്നിട്ട് മഹാനവർ പറഞ്ഞു ഇതെന്റെ ഉമ്മാക്കുള്ള കിണറാണ് ഇതിൽ നിന്ന് കുടിക്കുന്നത് ഉദൂ എടുക്കുന്നത് കുളിക്കുന്നത് വെള്ളം കൊണ്ടുപോകുന്ന ഒക്കെ എന്റെ ഉമ്മാന്റെ ഹദത്തിലേക്ക് ഫലിക്കും വലിയ ഉപകാരം കിട്ടും അങ്ങനല്ലേ മഹാന്മാര് പഠിപ്പിച്ചത് പരിചയത്തിന് ശേഷം മരണത്തോടുകൂടെ ഒക്കെ കഴിഞ്ഞു എന്നുള്ളത് സത്യത്തിൽ ഇസ്ലാമിന്റെ വിശ്വാസം തന്നെ ഇസ്ലാമിന്റെ വിശ്വാസ മരിക്കലോട് കൂടെ ഒക്കെ കഴിഞ്ഞു എന്നറങ്ങുന്ന വിശ്വാസം ഇസ്ലാമിനുണ്ടോ ഇല്ലല്ല മരിക്കലോടെ യഥാർത്ഥ ജീവിതം തുടങ്ങിയതാണ് ഇസ്ലാമിന്റെ വിശ്വാസം അതല്ലേ ആഹിറത്തിലേക്കുള്ള ആദ്യത്തെ വീടാണ് ഖബർ അഷ്റഫുൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അൽ ആഖിറ പരലോകത്തേക്ക് പോകാനുള്ള ഭവനങ്ങളിൽ ആദ്യത്തെ ശേഷമുള്ളത് എളുപ്പമാണു ഖബറിൽ രക്ഷപ്പെട്ടില്ലെങ്കിലോ ഫമാ ൂ ശേഷത് വല്ലാത്ത നീരസമാ സഹിക്കാൻ കഴിയാത്ത ലോകമാണ് ഖബറിന്റെ ആലിൽ നിന്ന് രക്ഷപ്പെട്ടു പോയി ഉത്തരമൊക്കെ കിട്ടി സന്തോഷമായി പോയി സുഹൃദങ്ങളെ കൊണ്ട് അവിടെ സന്തോഷം നിറക്കാൻ മലക്കുകൾ വന്ന് സന്തോഷം പറഞ്ഞു പോയി നല്ല നിലക്ക് മലക്കുകൾ മറുപടി പറഞ്ഞ് സന്തോഷിപ്പിച്ചു എന്നാ പിന്നെ എണീറ്റ് വരുമ്പോഴും സന്തോഷമാണ് മഷറിലേക്ക് നട യും രക്ഷയാണ് അറിന്റെ തണൽ അവിടെ ലഭിക്കാൻ ചാൻസ് ആണ് അതേ സമയത്ത് ഖബറിൽ നിന്ന് തന്നെ രക്ഷ കിട്ടിയില്ല ശിക്ഷയാണ് വന്നു പോയത് ഫിത്തനയാണ് വന്നു പോയത് ശേഷമുള്ളത് അതിനേക്കാൾ കഠിനമാണ് അപ്പൊ മരണത്തോടുകൂടെ ഒക്കെ കഴിഞ്ഞു എന്ന് യുക്തിവാദികൾ വിശ്വസിക്കും പോലെ അതേ ദുർവിശ്വാസികൾ വിശ്വസിക്കും പോലെ വിശ്വസിക്കുമ്പോലെമിനെ വിശ്വസിച്ചുകൂടാ രണ്ടു കൊല്ലം പ്രവാസ ജീവിതം നയിച്ച നല്ല സുന്നിയായ മനുഷ്യൻ തിരിച്ചു വന്നപ്പോൾ സിയാറത്ത് വേണ്ട എന്നും ഫാത്തി അതിലൊന്നും കരില്ല എന്നും പറഞ്ഞത് മിഥേറ്റുകാരോടുള്ള സഹവാസം കൊണ്ട് കിട്ടിയ രോഗമാണേ നല്ലോണം നമ്മൾ ശ്രദ്ധിക്കും സംശയങ്ങൾ ജനിപ്പിച്ച് നമ്മളെ മനസ്സിന്റെ യക്കീനും പോക്കുക എന്നുള്ളതാണ് അവരുടെ ഡ്യൂട്ടി അതിനുവേണ്ടി എന്ത് കഠിനാധ്വാനങ്ങളും അവർ ചെയ്യും ഏറ്റവും കൂടുതൽ ഒരു സമൂഹത്തിൽ കാണിക്കുന്നത് ആരെയാണ് സഹാബത്തിനെയുമാണ്കിയനുയായികൾ ഇവരെ പോലെ അല്ല ബഹുമാനം നൽകിയ അനുയായികൾ ലോകത്ത് വേറെ ഇല്ല ഈ നേതാവിനെ പോലെ അള്ള ബഹുമാനിച്ച ഒരു സൃഷ്ടി അള്ളാന്റെ സൃഷ്ടികളിൽ വേറെ ഇല്ല ഒര യട്ടെ പഠിക്കാൻ വേണ്ടി ആദൻ നബി അലി ഇലാത്തു വസ്സലാം എത്ര വർഷം ജീവിച്ചു സഹോദരങ്ങളെ ആയിരം വർഷക്കാലം ജീവിച്ചില്ലേ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലിഹിസലാം ഇരുനൂറ് വർഷക്കാലം ജീവിച്ചില്ലേ നബി അലിഹിസലാം നാനൂറ് വർഷക്കാലം ജീവിച്ചില്ലേ നൂഹ് നബി അലിഹിസലാം ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് കൊല്ലം ജീവിച്ചില്ലേ ബഹുമാനപ്പെട്ട ഈസാ നബി അലിഹിസലാം മുപ്പത്തിമൂന്ന് വർഷം ജീവിച്ചില്ലേ ഇങ്ങനെ വ്യത്യസ്ത രൂപത്തിൽ ജീവിച്ച മഹാന്മാരായ ഒരുപാട് അമ്പികൾ ഉണ്ടായിട്ടും ഒരു പുരുഷായുസ് ജീവിതം മൊത്തം വലിയ മഹത്വമുള്ള ജീവിതമാണെന്ന് സത്യം ചെയ്ത് അല്ല പഠിപ്പിച്ചത് ആര ജീവിതമാണെന്നറിയോ ലോകത്തിന്റെ നേതാവ് ഹബീബ് റസൂൽ ാഹു അലൈ വസല്ല ജീവിതത്തെ മാത്രമേ അല്ല സത്യം ചെയ്തു പറഞ്ഞിട്ടുള്ളൂ വേറെ ഒരു മനുഷ്യന്റെ ജീവിതവും അല്ല സത്യത്തിന് ഉപയോഗിച്ചിട്ടില്ല അല്ല അല്ലേ ഖുർആാനിലൂടെ പഠിപ്പിച്ചത് തങ്ങളുടെ ജീവിതകാലം മൊത്തമാണ് സത്യം ലാറുക്ക തങ്ങളായ സത്യം നാപ്പതിനു ശേഷമുള്ളതല്ല അറുപത്തി മൂന്ന് കൊല്ലവും സത്യം ചെയ്ത് പറയുന്നു അതെ സത്യം ചെയ്യാൻ ഇത്രയും മഹത്വമുള്ളൊരു ജീവിതം ലോകത്ത് വേറെ ദാ ഇത്ര ബഹുമാനമുള്ളൊരു ജീവിതം ഇത്ര സന്തോഷമുള്ളൊരു ജീവിതം ം ദൗത്യങ്ങൾ നിറവേറ്റൊരു ജീവിതം ഇത്രമാത്രം പരീക്ഷണങ്ങൾ തരണം ചെയ്ത ജീവിതം ഇത്രമാത്രം അനുഗ്രഹങ്ങൾ ലോകത്ത് വർഷിച്ചൊരു ജീവിതം ലോകത്ത് വേറെ ഏതാണ് തങ്ങളുടെ ആയുസ് കാലം തന്നെയാണ് സത്യം ഇന്നഹും ആ വിശ്വാസമില്ലാത്ത ആളുകളില്ലേ അവരവരുടെ മസ്തിൽ അഭിരമിക്കുകയാണ് പരിഭ്രമിച്ച് നടക്കുന്നു വിശ്വാസക്കുറവ് ഒരു ഹരിയാണ് വിശ്വാസക്കുറവ് ഒരു മസ്താണ് കാരണം എന്ത് ചെയ്യണം ഏത് ചെയ്യണമെന്ന് ലക്കും ലഗാനുമില്ലാതെ ചെയ്യുന്നൊരു ലോകമാണ് അന്ധവിശ്വാസം ആ അന്ധവിശ്വാസം എന്ന മസ്തിൽ അവർ പരിഭ്രമിക്കുന്നു സംശയിക്കുന്നു അങ്ങനെ ജീവിക്കുന്നു അതിനുള്ള സത്യം ചെയ്തു പറഞ്ഞ ജീവിതം അഷ്റഫ്ലോഹു തങ്ങളുടെ ജീവിതം മാത്രമാണ് വേറൊറ്റ നബിയുടെ ജീവിതവും അല്ല സത്യത്തിന് ഉപയോഗിച്ചിട്ടില്ല ഒരു മഹദിയുടെ ജീവിതവും വന്ന ഉപയോഗിച്ചിട്ടില്ല സുഹാബിമാരെ പറ്റി അല്ല പറഞ്ഞതോ അവരോറച്ച വിശ്വാസികളാണ് യഥാർത്ഥ മോമിനീകളാണ് അവരെ ഈമാനിൽ സന്ദേഹം വേണ്ട അവർ ഈമാനിൽ കമാലിയത്ത് പരിപൂർണത നേടിയ മഹാന്മാരാണ് അവരെ പോലെ ഈമാനുള്ള

അവരെ ബഹുമാനങ്ങൾ കുറവാക്കുക അവര് പറഞ്ഞ വിഷയങ്ങൾ സംശയിപ്പിക്കുക അവര് ചെയ്ത കാര്യങ്ങളിൽ തിരുത്തുക അവരെ പറ്റി ഇല്ലാത്ത കഥകൾ പ്രചരിപ്പിക്കുക അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ അതുകൊണ്ട് വിദേഹത്തുകാരന്റെ കൂടെ ഇരിക്കുമ്പോ റീപത്ത് പറയുന്നവന്റെ കൂടെ ഇരിക്കുമ്പോ നമ്മളെ മനസ്സ് കേടുവന്നു പോകും അവനാ പറയുന്നതൊക്കെ നമ്മളെ മനസ്സിലേക്ക് നമ്മളങ്ങനെ പകർത്തി നമ്മളെ മനസ്സിൽ ഓരോ 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 ലെൻസും മനസ്സിന്റെ ഓരോ ഓരോ ശുദ്ധിയുള്ള ഭാഗങ്ങളും ദുഷിച്ചു പോകും നശിച്ചു പോകും നല്ലവരുടെ കൂടെ ഇരിക്കണം ദുന്യാവിനെ ആർത്തി വെച്ച് ജീവിക്കുന്ന ആൾക്കാരുടെ കൂടെ മാത്രം ജീവിക്കരുത് അപ്പൊ നിന്റെ മനസ്സിൽ ദുന്യാവോ ദുന്യാവോ മാത്രായിരിക്കും ആഹാരം ലക്ഷ്യം വെച്ചുകൊണ്ട് അതിലേക്ക് ദുന്യാവിനെ സബവാക്കുന്ന വഴിയാക്കുന്ന ആൾക്കാരെ കൂടെ ജീവിക്കണം ലക്ഷ്യം ആഹുറമാണ് ദുന്യാവ് അതിലേക്കുള്ള ഒരു ആയുധമാണ് ഒരു പലകയാണ് ഒരു പാലമാണ് ആ പാലത്തിലൂടെ നടക്കുന്ന ഒരു നടത്തം മാത്രമായിട്ട് ദുനിയാവിനെ കണ്ട് ആഹ്രം ലക്ഷ്യമാക്കുന്ന മഹാന്മാരുടെ കൂടെയാണ് ജീവിക്കേണ്ടത് അവരുടെ കൂടെയാണ് പിൻപറ്റേണ്ടത് അവരെയാണ് നോക്കി പഠിക്കേണ്ടത് അവരെയാണ് എല്ലാ അർത്ഥത്തിലും സ്വീകരിക്കേണ്ടത് കഴിഞ്ഞുപോയ മഹാന്മാരെ മുഴുവനും അങ്ങനെ മുറുകെ പിടിച്ചോളൂ അവർക്ക് അവർക്കല്ലാഹുത്തേ ദുനിയാവ് ഇഷ്ടം പോലെ കൊടുത്തിട്ടും ദുന്യാവ് മുഴുവനും ദുനിയാവിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാതെ ആഹ്റത്തിലേക്കുള്ള വസൂലയായി വസീലയായി ദുന്യാവ് കണ്ട് ജീവിച്ച് ആഹ്റം കരഗതമാക്കിയ മഹാന്മാരാണ് രാജാക്കന്മാർ പോലും അത്തരത്തിലുള്ള മഹാന്മാരുടെ സവിധത്തിൽ ചെന്നിരുന്ന് നിർദ്ദേശം കേട്ടുപോയി പിന്നെ പിന്നെ അവരടുത്തേക്ക് പോയിരിക്കുന്നത് പതിവായി പോയി അവരോട് സുഹഭത്തിലായി ജീവിച്ചിട്ട് അവരുടെ രാജകീയമായ പദവിയെക്കാളും വലുത് ആഹ്റമാണെന്ന് മനസ്സിലാക്കിപ്പോയി ദുനിയാവ് മാത്രം ചിന്തയുള്ള ആളുകൾക്ക് ദീന് കുറഞ്ഞു പോകും ആഹ്റം കുറഞ്ഞു പോകും അതിനേക്കുള്ള വാസന കുറച്ച് പോകും നിങ്ങൾ കണ്ടില്ലേ മാലിക് പഠിപ്പിച്ചൊരു വാചകം ഓ കൂടെ നോമ്പു നോൽക്കാത്തവന്റെ കൂടെ ഉമ്മമാരെ തലമറക്കാത്തവള കൂടെ സദാ സമയത്തും ചുണ്ടിനു പെരട്ടേണ്ട ആയുധവും വാങ്ങിയിട്ട് പെരട്ടി നടക്കുന്ന വെണ്ണിന്റെ ഹരവസ്ത്രവും പെരുവസ്ത്രവും മുക്കാൽ വസ്ത്രവുമായി നടക്കുന്നവരെ കൂടെ ജീവിച്ച് ഹോട്ടലിലും മറ്റും കയറി നല്ല ഭക്ഷണം കഴിക്കുന്നതിനെക്കാളും നല്ലത് കൊണ്ടുപോകുന്നതാണ് ഏറ്റവും ഉത്തമം ദുഷിച്ച ജീവിത രീതികളുമായി ജീവിക്കുന്ന ായ ആളുകളുടെ കൂടെ നല്ല പലഹാരം ഭക്ഷിക്കുന്നതിനേക്കാൾ ജ്യൂസ് കുടിക്കുന്നതിനേക്കാൾ വാഹനത്തിൽ കറങ്ങുന്നതിനേക്കാൾ നിനക്ക് ഏറ്റവും നല്ലത് നല്ല മഹത്തുക്കളെ കൂടെ കല്ല് ചുമക്കല കല്ല് ചുമക്കാൻ എന്തൊരു സാഹസികതയുണ്ട് പക്ഷേ നല്ലവരുടെ കൂടെ കല്ല് ചുമന്നോളൂ ആ നല്ലവരുടെ കാറ്റ് തട്ടിയിട്ട് അവരെ വിയർപ്പിന്റെ വാസന അനുഭവിച്ചിട്ട് നന്മ ചെയ്യുന്നവരുടെ വാസനയും അവരുടെ സഹവാസവും അല്ല നിന്റെ കൽബിൽ തരുന്നു അവരെ കൊണ്ട് നിനക്ക് ആഹ്റം തരുന്നു അതേ സമയത്ത് ദുഷിച്ച ആളുകളെ കൂടെ പോയിട്ട് നീ നല്ല പലഹാരം കഴിക്കുമ്പോ സുഭിക്ഷമായ ഭക്ഷണങ്ങൾ കഴിക്കുമ്പോ കഴിക്കുന്ന ഭക്ഷണത്തിന് ടേസ്റ്റ് ഉണ്ടെങ്കിലും നിന്റെ കൂടെയുള്ള സഹവാസികൾ ദുഷിച്ചവരാണ് നിസ്കാരമില്ലാത്തവരാണ് നോമ്പില്ലാത്തവരാണ് നീ നിന്റെ സംസ്കാരങ്ങൾ മുഴുവനും റിയുന്നവരാണ് ബാപ്പയെ ഉമ്മയെ ബഹുമാനിക്കാത്തവരാണ് കടമതീർക്കാത്തവരാണ് അള്ളാഹുവിൽ തന്നെ തികഞ്ഞ വിശ്വാസമില്ലാത്തവരാണ് തമ്മാടിത്തരങ്ങൾ മുഴുവനും നല്ലതായിട്ട് അതൊക്കെ പുതിയ മുസ്ലിമിന്റെ മുഖമായിട്ട് കണ്ടിട്ട് ജീവിതത്തിലേക്ക് വലിച്ചു കൂട്ടുന്നവരാ അവരെ സ്വഭാവങ്ങൾ അറിയാതെ നിന്റെ സംസ്കാരമായി മാറുന്നു അവരെ ചെയ്തികൾ നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു അതുകൊണ്ട് സഹോദരാ ഈ പോകുന്ന രീതിയിൽ ആത്തിമത്ത് നഷ്ടമാകുന്ന രീതിയിൽ ഒരു കൂട്ടുകാരന്റെ കുടയും കൂടി പോകണ്ട കണ്ടില്ലേ രണ്ട് കൂട്ടുകാരെ പറ്റി അള്ള ഖുർആാനിലൂടെ പഠിപ്പിക്കുന്നുണ്ട് ഒരു കൂട്ടുകാരന്റെ കാരണം കൊണ്ട് മറ്റേ കൂട്ടുകാരന്റെ പോയി എന്താണ് അള്ളാഹുത്തേല പഠിപ്പിക്കുന്ന പാഠം അതിന്റെ ആയത്തുകളും വിഷയങ്ങളും ഒക്കെ പറയുന്നതിന്റെ മുമ്പ് അഷ്റഫ് റസൂൽ വസ്ല്ല ഒരു സ്വഭാവമുണ്ട് മക്കയിലും ആ സ്വഭാവമുണ്ട് മദീനയിലും ഒരു സ്വഭാവമുണ്ട് ആര് ഭക്ഷണം ഉണ്ടാക്കി തങ്ങളെ ക്ഷണിച്ചാലും അത് ചെറിയ ആളാകട്ടെ െ വലിയ ആളാകട്ടെ തൊഴിലാളിയാകട്ടെ പാവപ്പെട്ടവനാകട്ടെ മുതലാളിയാകട്ടെ ക്ഷണം സ്വീകരിച്ച് തങ്ങൾ പോകുന്നൊരു പതിവുണ്ട് ഉമ്മയ്യത്ത് പറയുന്ന മനുഷ്യൻ നബി സല്ലല്ലാഹു അലൈഹി നബിസല്ലാഹ് അലൈവ് ഒരു സദ്യക്ക് ക്ഷണിച്ചു തങ്ങള് പോയി കൊടുത്തു ഭക്ഷണം കഴിച്ചു വന്നു രണ്ടാമതും തങ്ങളെ ക്ഷണിച്ചു തങ്ങള് രണ്ടാമതും അങ്ങനെ വേറൊരു ദിവസം പോയി മൂന്നാമത് വേറെ വേറൊരു ഘട്ടത്തിൽ ക്ഷണിക്കാമെന്നപ്പോ നിങ്ങൾ വിളിക്കുന്നിടത്തേക്കൊക്കെ ഞാൻ വരുന്നില്ലേ ഞാൻ വിളിക്കുന്ന ദീനിലേക്ക് നിങ്ങൾക്കൊന്ന് വന്നുകൂടെ സത്യമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടും എന്തിനാണ് ഈ മാൽശര്യ ബുദ്ധി അതുകൊണ്ട് അള്ളാഹുവിനുള്ള വിശ്വാസവും ഞാൻ അള്ളാഹുവിന്റെ റസൂലാണെന്നും നിങ്ങൾ ഉറച്ചു ഉച്ചൈസ്തരം പ്രഖ്യാപിച്ചാലേ ഞാൻ നിങ്ങളെ കൂടെ വന്ന് ബോധ്യമായിട്ടും നിങ്ങളെന്തിനെ പിന്തിരിയണം അതുകൊണ്ടതാ മനുഷ്യൻ വസല്ലമ തങ്ങളോട് സത്യസാക്ഷ്യ വചനം അള്ളാഹുവിന്റെ റസൂൽ ആ വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ച് തിരിച്ചു വന്നപ്പോ ഈ ഉമയത്തിന്റെ കൂട്ടുകാരൻ ഉണ്ട് കൂട്ടുകാരന്റെ പേരാണ് വലീത് വലിയ പുറത്തെവിടെയോ ആയിരുന്നു നാട്ടിൽ വന്നപ്പോ ജനങ്ങൾ പറഞ്ഞു വലീദേ നിന്റെ കൂട്ടുകാരൻ ഉമയ്യത്ത് പോയി വലീദ് പറഞ്ഞു അങ്ങനെ സംഭവിക്കാൻ സാധ്യതയില്ലല്ലോ ഉണ്ട് നിനക്കറിയുമോ നിന്റെ കൂട്ടുകാരൻ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് മുഹമ്മദ് ആദ്യഘട്ടത്തിൽ വന്ന് ഭക്ഷണം കഴിച്ചു രണ്ടാമതും കുറെ നാളുകൾ കൈഞ്ഞൊരു സദ്യയുണ്ടാക്കി ഭക്ഷണത്തിന് വിളിക്കാൻ പോയി അപ്പൊ ഈ നബി നബിതങ്ങൾ ക്ഷണം സ്വീകരിച്ചു പോയി മൂന്നാമത് അള്ളാഹുവിന്റെ വിശ്വാസവും നബി തങ്ങളുടെ വിശ്വാസവും ഒക്കെ പ്രഖ്യാപിക്കാൻ വേണ്ടി വിശദമായി ഇസ്ലാമിനെ പറ്റി ബോധ്യപ്പെട്ടിട്ടും നീ എന്തിനു മാറി നിൽക്കണമെന്ന് പറഞ്ഞപ്പോ വലീതേ നിന്റെ കൂട്ടുകാരൻ ഷഹാദത്ത് കെലിമചൊല്ലിപ്പോയി വലീത് പറഞ്ഞു അങ്ങനെ സംഭവിച്ചോ സംഭവിച്ചിട്ടുണ്ട് ഞാൻ എന്റെ കൂട്ടുകാരനെ കാണട്ടെ പോയിട്ട് ോട് പറഞ്ഞു നീ സഹാത്തലിമില്ലയോ അപ്പൊ ഉമ്മയത്തൊന്നും ഉണ്ടെന്നില്ല അത് ചോദിച്ചതിന് മറുപടി നീ ചൊല്ലിയോ ആ ഞാൻ ചൊല്ലി എന്തിനാ നീ ചൊല്ലിയത് അല്ല എന്റെ വീട്ടില് ഞാൻ ഭക്ഷണത്തിന് ക്ഷണിച്ചിട്ട് വീട്ടിൽ വന്നിട്ട് ക്ഷണം സ്വീകരിച്ച് വീട്ടിൽ വന്ന് ഭക്ഷണം കഴിക്കാതിരിക്കാന്നാല് നമ്മളെ പോലത്തെ ആൾക്കാർക്ക് ഒരു മാനക്കേടല്ലേ ഒരാൾ വന്ന് ഭക്ഷണം കഴിക്കാതെ തിരിച്ചു പോകാൻ ക്ഷണം സ്വീകരിച്ചിട്ട് വരാം പക്ഷെ ഭക്ഷണം കഴിക്കാൻ ഞാൻ തിരിച്ചു പോരും പറഞ്ഞാൽ അതൊരു വലിയ വിഷമല്ലേ അപ്പൊ ഞാൻ അങ്ങനെ ഷാഹ ഷാഹത്തിരുമ്പ് ചൊല്ലി നീ ചൊല്ലിലേ ആ ചൊല്ലി ഞാനും നീയുമായിട്ട് ഒരു ബന്ധവുമില്ല നമ്മള് ഫ്രണ്ട്സുകളല്ലേ നമ്മള് കൂട്ടുകാരല്ലേ നമ്മളെ ബന്ധം വിടാറില്ല ഞാൻ നിനക്ക് ബന്ധം വേണോ നീ തിരിച്ചു പോയിട്ട് ആ ഇസ്ലാം അങ്ങോട്ട് തിരിച്ചു കൊടുക്കണം നീ ഇസ്ലാമിൽ നിന്നൊരു ബന്ധമില്ല എന്ന് പറയണം പറഞ്ഞാ മാത്രം പോരാ ഞാൻ നേതാവിന്റെ മുഖത്തേക്ക് തുപ്പണമെന്നു കൂടി വലിയത് പറഞ്ഞു എങ്കിലേ ഞാന് നിന്നോട് ബന്ധമുള്ളൂ സുബഹാനല്ലോ കൂട്ടുകാരൻ്റെ അഭ്യർത്ഥന മാനിച്ച് ഉമ്മയ്യത്തുപിന് ഹലഫ് പോകുന്നു അഷ്റഫുൽ ഖൽഖർ റസൂലാഹി സല്ലാഹു അലൈ വസല്ലോട് പോയിട്ട് ഇസ്ലാമിൽ നിന്ന് രാജിയാണെന്ന് പ്രഖ്യാപിക്കുന്നു ഞാൻ നിങ്ങളെ വിശ്വസിക്കുന്നില്ല അള്ളാഹുവിൽ വിശ്വസിക്കുന്നില്ല എന്ന് പറയുന്നു വലീതി ഏൽപ്പിച്ചതുപോലെ അന്ന് തുപ്പിയപ്പോൾ മുത്തുനബി സല്ലാഹു അലൈ ഷറഫാക്കപ്പെട്ട ഭൂമുഖത്തിൽ ആ ഉമിനീര് പോയി വിയാ അത് തിരിച്ചടിച്ചു പോയി ഉമയ്യത്തിന്റെ മുഖത്തേക്ക് വന്നിട്ട് അതൊരു രോഗമായി മാറി പിന്നെ ആ രോഗം മാറാൻ ഈടെ പാടുവിട്ടു പോയി അപ്പോഴല്ലേ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ കൂട്ടുകാരികളെ ഇവിടെ ഒരുപാട് ദിവസം നടക്കുന്നുണ്ട് ഇരുപത് ദിവസം വേദന നടക്കുന്നുണ്ട് ഉസ്താദുമാര് വ്യത്യസ്ത വിഷയങ്ങൾ പറയുന്നുണ്ട് ഞാനൊന്ന് പറയട്ടെ നമുക്ക് വലിയ ദൈവം നമ്മുടെ കൂട്ടുകാരൻ എന്ന് പറഞ്ഞ് അവന്റെ ഇംഗിതത്തിനനുസരിച്ച് നീന് വലിച്ചെറിഞ്ഞ് അനാവശ്യങ്ങൾ ജീവിതത്തിലേക്ക് മുഴുവനും വാരിക്കൂട്ടിയിട്ട് ആര് പറഞ്ഞതും കേൾക്കാതെ താന്തോണികളായി നടക്കുന്ന ചെറുപ്പക്കാരാ ചെറുപ്പക്കാരീ ിയു പോയിട്ട് സർവ കൂട്ടുകാരും ജീവിക്കണമെന്ന് നിർദ്ദേശം കിട്ടിയിട്ടും അതിന്റെ മാർഗങ്ങളൊക്കെ അറിഞ്ഞിട്ടും വൈതെറ്റി പോയി മാർഗം പോയ അക്രമി നാളെ ആഹ്റത്തിൽ കൈകടിക്കും ആലങ്കാരികമായി പറഞ്ഞതല്ല ഖുർആാൻ മുഫസ്സിറുകൾ പറഞ്ഞു കൈ കടിച്ച് കടിച്ച് കടിച്ചു മുട്ടും കൈവരെ വേദന കൊണ്ട് വിഷമം കൊണ്ട് കടിച്ചു കടിച്ച് നാവിലൂടെ പല്ലിലൂടെ കടിച്ചു പൊടിപൊടിക്കുന്നു എന്നിട്ടവൻ പറയുന്നത് പാത പിൻപറ്റി ജീവിച്ചിരുന്നെങ്കിൽ ദുനിയാവിൽ കിട്ടിയ അറുപത് കൊല്ലം അൻപത് കൊല്ലം നാൽപ്പത് കൊല്ലം ഇരുപത്തെട്ട് കൊല്ലം ഇരുപത് കൊല്ലം അള്ളാൻ റസൂലിന്റെ മാർഗത്തിലായി നിലനിന്ന് എത്ര നന്നായിരുന്നു കൂടെ നീ നടക്കരുത് എന്ന് ഉസ്താദുമാർ നിർദ്ദേശിച്ചിട്ടും ഫാസിഖാണ് ഫാസിാണ് കുടിയനാണ് ഓനക്ക് മറ്റേ സ്വഭാവമുണ്ട് നീ പെട്ടുപോകല്ല മോനെ ഓം വിദേനാണ് ഒപ്പം സ്കൂളിൽ പഠിച്ച് ശരിയാണ് ഒരേ ബെഞ്ചിരുന്നിട്ടാണ് എസ് 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 സി പരിശീലനൊക്കെ ശരിയാണ് പക്ഷെ നിനക്കോനെ നന്നാക്കാൻ കഴിയാത്തത് കൊണ്ട് അവന്റെ കൂടെ ചേർന്നിട്ട് അവന്റെ കൂടെ ആയി പോകല്ലേ അവന്റെ സംസ്കാരം കൂടി നീ ചേർക്കല്ലേ എന്ന് എല്ലാവരും പറഞ്ഞിട്ടും നീ കേട്ടില്ലല്ലോ എന്നിട്ട് വെച്ച് അച്ചങ്ങാതിയുടെ കൂടെ ഫ്രണ്ട്ഷിപ്പുമായി നടക്കേണ്ടില്ലായിരുന്നു കുടുങ്ങിപ്പോയല്ലോ അലല്ലനി അവൻ എന്നെ തെറ്റിച്ചു കളഞ്ഞു അളല്ല നല്ല മാർഗം നല്ല ഉത്ബോധനം കിട്ടിയ ശേഷം നന്നാകണമെന്ന് തോന്നിയിട്ടും എന്നവൻ തെറ്റിക്കളഞ്ഞു ഞാനെന്നിങ്ങോട്ട് വരുമ്പോ കാസർഗോഡ് ഒരു ചെറുപ്പക്കാരന്റെ കടയിൽ സാധാരണ രണ്ടു മൂന്ന് പ്രാവശ്യം അവിടെ ചായ പിടിക്കാൻ കയറിന്റെ പരിചയത്തിന് ഒന്നും ചായ പിടിക്കാൻ കയറി ഞാൻ ഇറങ്ങുമ്പോ ആ ചെറുപ്പക്കാരൻ പ്രത്യേകം ദ്വാരക്കണമെന്ന് പറഞ്ഞിട്ട് എന്നോട് നുസ്താദേ നന്നാകണം എന്ന് തോന്നി തോന്നി ഓരോ ദിവസവും പ്രതിജ്ഞ എടുക്കാറുണ്ട് പക്ഷെ എല്ലാ ദിവസവും പുതിയ 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 കാര്യങ്ങളെ കൊണ്ട് നമ്മൾ ദുഷിച്ചു പോവുകയാണ് നിങ്ങളൊന്ന് ദുയരക്കണം അള്ളാഹുത്താല അവരെയും നമ്മളൊക്കെ നന്നാക്കി തരട്ടെ അള്ളാഹിൻ്റെ സ്വലിഹിങ്ങളിൽ നല്ല മനുഷ്യന്മാർ അള്ളാഹു ചേർത്തി തരട്ടെ അപ്പം കൂടെ കൂടെ കൊണ്ട് നടക്കുന്ന കൂട്ടുകാരനായ മൊബൈലും നമ്മളെ ചതിക്കും മൊബൈൽ ഒരുപാട് ആൾക്കാരെ ചതിച്ച പോലെ നമ്മളെയും ചതിക്കും എങ്ങനെ ചതിക്കും അതിലുള്ള ദൃശ്യങ്ങൾ അതിലുള്ള ശ്രാവ്യങ്ങൾ നല്ല പൊരുത്തപ്പെടാത്തതാണെങ്കിൽ നമ്മൾ അതിന് അഡിക്റ്റായി മാറും സംസ്കാരത്തെക്കാളും വലിയ ഇൻട്രസ്റ്റ് ബാപ്പ ഉമ്മ പറഞ്ഞ് കേൾക്കുന്നതിനേക്കാളും വലിയ ഇൻട്രസ്റ്റ് കൂട്ടുകാരനായ കൂടെ കൊണ്ടു നടക്കുന്ന ഈ ഉപകരണമായിരിക്കും ഏറ്റവും കൂടുതൽ നേരം കളയുന്നത് ബാപ്പയും ഉമ്മയും രോഗമായിട്ട് അപ്പുറത്ത് കിടക്കുമ്പോൾ ആശ്വസിപ്പിക്കാനല്ല രണ്ടു മണി മൂന്ന് മണി വരെ സമയം കളയുന്നത് ഈ ഒരു കൂട്ടുകാരന് വേണ്ടിയായിരിക്കും എന്താണോ അയാൾ നമുക്ക് കാണിച്ചിരുന്ന ദൃശ്യങ്ങൾ അത് കണ്ടങ്ങനെ നേരം കളയാ അതിനു വേണ്ടി അങ്ങനെ ഭ്രാന്ത് പോലെ ഉറക്കുവച്ചിരിക്കുക എല്ലാ സമയത്തും ആരോടും കണക്ഷൻ ഇല്ലെങ്കിലും ഇപ്പൊ കണക്ഷൻ ഒരു പുതിയ കൂട്ടുകാരെ കിട്ടിയല്ലേ ഇവിടുന്ന് കാസർഗോഡ് നിന്ന് മംഗലാപുരത്തും തിരുവനന്തപുരം വരെ പോകുന്നതിന് ഇപ്പൊ ആൾക്കാർക്ക് കൂട്ടുകാരെ വേണ്ട കാരണം കൂട്ടുകാരെ റെഡി ആയിപ്പോയി രണ്ട് കാതിലേക്കും കൂട്ടുകാരെ കയറ്റി വെക്കാണ് എന്നിട്ട് അവിടെ ഇറങ്ങുമ്പോഴാണ് പിന്നെ തിരുവനന്തപുരം ആയില്ലേ എത്ര പെട്ടെന്ന് എത്ര ഒരു സന്തോഷമാണ് അല്ല തന്നത് ഇതൊക്കെ ഇങ്ങനെ കേട്ട് കേട്ട് ആസ്വദിക്കാൻ പറ്റിയൊരു യാത്ര എത്ര സുഖമാണ് അവൻ ഉറങ്ങുന്നതിൻ്റെ ഇടയിൽ അവന്റെ കാതിൽ നിന്ന് എന്തോ രണ്ടെണ്ണം പുറത്തേക്ക് ചാടിപ്പോയി ചാടിപ്പോയപ്പോ ആ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ആൾക്കാരെ കന്തം വിട്ടു പോയി കാരണം അതിലൂടെ മുഴുവനും പറയുന്നത് സെക്സിന്റെ വർത്തമാനം മാത്രമാണ് പ്രേമത്തിന്റെയും കാമുകന്റെയും കാമികയുടെയും വൃത്തികേടുകൾ മാത്രാണ് ഈ യാത്ര ചെയ്യുന്ന നല്ല തോന്നിക്കുന്ന നല്ല പേരുള്ള ഈ ചെറുപ്പക്കാരനും ഇതാണോ കേൾക്കുന്നത് ഇതാണോ കാണുന്നത് കുറച്ചു കഴിഞ്ഞ് കയ്യിൽ നിന്ന് മൊബൈൽ താഴെ വീണുപോയി നോക്കുമ്പോൾ ആൾക്കാരും മുഴുവനും കണ്ണു പൊത്തിപ്പോയി കാരണം അതിൽ കാണുന്നത് നീലക്കളറും പച്ചക്കളറും മറ്റു കുറെ കളറില്ലേ ബ്ലൂ ബ്ലാക്ക് എന്നൊക്കെ പറഞ്ഞേ അങ്ങനെ കുറെ കളറിന്റെ സിസ്റ്റാണ് കാണുന്നത് കാണുന്ന ആൾക്കാർക്ക് കണ്ണുത്തിപ്പോയി കാണാൻ അവർക്കൊരു മടിയായി പോയി ഒരാൾ മൊബൈൽ എടുത്തിട്ട് വേഗം അയാളെ ശരീരത്തിലേക്ക് തന്നെ വെച്ചുപോയി അപ്പൊ അയാൾ ഉറക്കിൽ ഉണർന്നു മൊബൈൽ ശരീരത്തിൽ തട്ടിയപ്പോ ഉറക്കിൽ ഉണർന്നിട്ട് വേഗം പിന്നെയും കാതിലേക്കാ രണ്ടു കൂട്ടുകാരെ വീണ്ടും കേറ്റി വെച്ചിട്ട് പിന്നെയും സുഖത്തോടെ ഉറങ്ങുകയാണ് എന്താ നമ്മൾ കാണുന്നത് എന്താ നമ്മൾ കേൾക്കുന്നത് നമ്മൾ ആലോചിക്കണം നമുക്ക് കൂട്ടുകാരായിട്ട് ഒറ്റ കിടക്കാൻ അവിടെ ആരെങ്കിലും ഒരു മൊബൈലും അതിന് കാതിലേക്ക് വെക്കാൻ രണ്ട് എയർഫോണും തരുമോ ആരെങ്കിലും കൂടെ കൊടുന്ന് തരുമോ നല്ലത് കേൾക്കുകയാണെങ്കിലോ നല്ലത് കേൾക്കുകയാണെങ്കിൽ അപ്പൊ തന്നെ ആൾക്കാർ ഉറങ്ങിപ്പോകാണ് ഉണ്ടില്ല ചില ആൾക്കാർക്ക് പറയാം നല്ല സുഖമാണ് ഒരു വാതങ്ങ് മൊബൈലിൽ വെച്ചാൽ പത്ത് മിനിറ്റ് കൊണ്ട് ഉറക്കം കിട്ടും ആയത്തിനെ കുറിച്ച് ചിലപ്പോൾ നൂറെണ്ണം ഓതിയാൽ ഉറക്കം വരൂല നല്ലൊരു വാത് പഠിക്കാൻ പറ്റിയൊരു വാതങ്ങ് വെച്ചാൽ അങ്ങനെ ഉറങ്ങുന്ന ആൾക്കാരും കാണാ മുൻകറിനക്കീറിന്റെ ചോദ്യങ്ങളെ പറ്റി ഇങ്ങനെ പറയുണ്ടാവും അവരാ ചോദ്യങ്ങളോട് ഇങ്ങനെ പ്രതികരിക്കുന്നുണ്ടാവും അതാ നല്ലത് കേട്ട് പഠിക്കേണ്ട സാഹചര്യത്തിൽ ഉറങ്ങ രാവിലെ ഇയാളൊരു ക്ലാസ്സിൽ പങ്കെടുത്തു കുർക്കാം ക്ലാസ് ആണ് കേട്ട് പഠിക്കാൻ നല്ല ഒരായത്തിന്റെ തഫ്സീറ കേൾക്കുന്നത് അത് ആ പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പത്തി ഉറങ്ങി അത് മാറ്റിയിട്ട് പിന്നെ അയാളൊരു വാർത്തയും വാർത്തയുടെ അപ്പുറം അപ്പുറം ഇട്ടു അയാൾ കണ്ണിൽ കണ്ണിലിങ്ങനെ കണ്ണിങ്ങനെ വെച്ചിട്ട് പോലും അയാൾ ഉറങ്ങുന്നില്ല ഭക്ഷണം കഴിച്ചിട്ട് ഉറങ്ങുന്നില്ല ഉറങ്ങേണ്ട നേരായിട്ട് ഉറങ്ങുന്നില്ല അപ്പൊ എന്താ നമ്മളെ ശരീരത്തിലേക്ക് മനസ്സിലേക്ക് താല്പര്യമായിട്ട് കടന്നിരിക്കുന്നത് എന്താ നല്ല വാസനയോ ദുഷിച്ച വാസനയോ ഏതാ നമ്മളെ ശരീരത്തിന് ഫിറ്റായിട്ടുള്ളത് കാലം കൂട്ടുകാർ നല്ലവരുള്ള കാലം നല്ല നിലക്ക് ജീവിച്ചിട്ടൊരു കൂട്ടുകാരനെ കിട്ടിയപ്പോ അവനെന്നെ തെറ്റിച്ചു കളഞ്ഞു വ്യത്യസ്ത രൂപത്തിൽ പിശാച്ചുക്കൾ വരൂലേ തെറ്റിക്കുന്ന മനുഷ്യന്മാർക്ക് മനുഷ്യ പിശാചിക്കള് നല്ല പേര് പറഞ്ഞത് അങ്ങനത്തെ കൂട്ടുകാരെയല്ലേ കിട്ടിപ്പോയത് സുബഹാനല്ല അതുകൊണ്ട് അന്ത്യം മോശമാക്കുന്ന രീതി ഈ വലീദല്ലേ ഉമയത്തിന്റെ ഷഹാദത്ത് മുഴുവനും നീക്കിയത് നല്ല നിലക്ക് മരിച്ചു കൊണ്ട് ആ മനുഷ്യനെ കുഫറിലേക്ക് മാറ്റിയത് വലീദല്ലേ അവന്റെ ഫ്രണ്ട്ഷിപ്പ് വിടാൻ പറ്റൂലെന്ന് കരുതിയിട്ടല്ലേ അഷദ് നാവുകൊണ്ട് അത് പിൻവലിച്ചുപോയത് എത്ര മാത്രം വലിയ സങ്കടകരമാ അതാ രണ്ടു കൂട്ടറിൽ മാത്രം മുതുകണ്ടാ എത്ര ആളുകള് ആ രൂപത്തില് ബാപ്പയെയും ഉമ്മയെയും അകറ്റിറ്റ് സുധി കഹ വാക്കാ കൂട്ടുകാരന്റെ സിദ്ധാന്തം സ്വീകരിച്ച് പാപ്പയെ അകറ്റി നിർത്തി ഉമ്മയോട് പിണങ്ങിപ്പോയി എന്ന് ആഹ് വരുന്ന ആളുകൾക്ക് അടയാളം പറഞ്ഞ കൂട്ടത്തിൽ അങ്ങനൊരു അടയാളവും നബി സല്ലാ എണ്ണീട്ടുണ്ടല്ലോ സ്വതീ ക ഉമ്മ ഉമ്മാനോടും അപ്പാനോടും തെറ്റി കൂട്ടുകാരൻ അടുപ്പിച്ച് നിർത്തി അവൻ പറയുന്നത് മുഴുവനും സ്വീകരിച്ചു കൂട്ടുകാരി പറയുന്നത് സ്വീകരിച്ചു വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിപ്പോയി ആരാരും തെരഞ്ഞിട്ടോ വന്നിട്ടോ വിളിച്ചിട്ടോ വന്നില്ല ആ രൂപത്തിൽ സ്വന്തം സിദ്ധാന്തങ്ങളുമായി കഴിഞ്ഞ് ഇനി നമുക്ക് നമ്മുടെ മാർഗം നിങ്ങൾ വേണമെങ്കിൽ മറ്റു മക്കളെ നോക്കിക്കോളൂ എന്ന് പറഞ്ഞിട്ട് വഴിവിട്ട മാർഗങ്ങളിലേക്ക് പോയവർക്ക് പോലും ഏണിവെച്ചു കൊടുത്തത് താങ് കൂട്ടുകാരാ അതുകൊണ്ടാണ് പോലോത്ത മഹാന്മാര് പോലോത്ത മഹാന്മാര് മറ്റു പല മഹാന്മാരും നമ്മോട് നിർദ്ദേശിച്ച നിർദ്ദേശം അതാണ് എന്റെ കൂട്ടുകാരാ നല്ല സുഹൃത്തിനോട് നീ ചങ്ങാത്ത കെട്ടണം ആരാണാ നല്ല സുഹൃത്ത് ദീനിലായിട്ട് നിന്നെ ഉറച്ചുറപ്പിച്ചു നിർത്തും നന്മകളെ കൊണ്ട് നിന്നോട് ഉപദേശിക്കും നിന്നയിൽ നിന്നും വല്ല തിന്മയും കാണുമ്പോ അവര് നീരസംബരും നീ അത് ഒഴിവാക്കും അങ്ങനെ നല്ല നിലക്കുള്ള സൗഹൃദം പാലിക്കുന്ന മുമിനിങ്ങളില്ലേ അവരെയാണ് നീ മനസ്സിലേക്ക് കൂട്ടുകാരായി നീ സ്വീകരിക്കേണ്ടത് അവരോടൊപ്പമാണ് നീ കൂടുകെട്ടി നടക്കേണ്ടത് അല്ലെങ്കിലോ നിന്റെ ഹാത്തിമത്ത് നിന്റെ അന്ത് അങ്ങനത്തെ കൂട്ടുകാർ വേണ്ട നല്ലവര് മാത്രം മതി നല്ലവരോടൊപ്പം ശാസിച്ച് നടക്കുന്ന ആളുകൾ എത്ര രൂപത്തിന് നന്നാകുന്നറിയോ ബിമാരി ടോയ്ലറ്റിൽ നിന്ന് ഒഴുകുന്ന മലിന ജലം കണ്ടിട്ടില്ലേ അതൊരു സമുദ്രത്തോട് പോയി ചേർന്നാൽ പിന്നെ പോയി നോക്കുമ്പോ ടോയ്ലറ്റിലെ വെള്ളം കാണാനില്ല നോക്കുന്ന വെള്ളത്തിന് അതിന്റെ വാസനയില്ല അതിന്റെ കളറില്ല അതിന്റെ രുചിയില്ല ക്ലീൻ ചെയ്തു പോയി നല്ലവരോടൊപ്പം സാഹസിക്കുമ്പോ നിന്റെ ലോഹിറും ബാത്തിനും അവർ പോയി കഴിഞ്ഞ കാലത്ത് ജീവിച്ച മഹാന്മാരില്ലേ അവരുടെ മാതൃകകൾ സ്വീകരിക്കുക സഹാബിമാരെ അവലംബിക്കുക ഇമാമികളുടെ വഴി സ്വീകരിക്കുക നാട്ടിലെ നല്ല നല്ല ആലിമിങ്ങളെ സ്വഭത്ത് വെക്കുക സദാത്തുക്കളോട് ബഹുമാനം വെക്കുക നമുക്ക് ഹൈറു മാത്രം തരുന്ന ഒരു ഷറും തരാത്ത മഹാന്മാരാണ് മറബട്ട് കിടക്കുന്ന മഹാന്മാർ അവരെ മാനസികമായും ശാരീരികമായും അടുപ്പം സ്ഥാപിക്കുക അവരെ വഴിയിലായി ചേർന്ന് കിട്ടാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്യുക അവരുടെ ജീവിതസരണി അത് ഖുർആാനിലുണ്ട് ഹദീസിലുണ്ട് ചരിത്രങ്ങളിലുണ്ട് ആ വഴി സ്വീകരിച്ചുകൊണ്ട് അവരോട് മഹബത്ത് വെച്ചുകൊണ്ട് അവരിലേക്ക് അടുക്കുക അഹു നമുക്ക് നൽകുമാറാകട്ടെ രാജാക്കന്മാരിൽപ്പെട്ട രാജാവായിരുന്നു ഹാറൂൺ റഷീദ് ഒരറ്റ സംഭവം പറക്കത്തിന് പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ ഹാറൂൺ റഷീദ് ഹജ്ജിന് പോയ സമയത്ത് റഷീദ് ഫുലൈൽ അടുത്ത് വന്നിട്ട് പറയുന്നു റഷീദ് വന്നിട്ട് പറയുന്നു ഫുലൈൽ റബീനോട് പറയുന്നു ഏ എന്നെ നീ ഒന്ന് കൊണ്ടുപോകണം എങ്ങോട്ടാ കൊണ്ടുപോകേണ്ടത് എനിക്ക് ചോദിക്കാനും മാതൃകയാക്കാനും ും പറ്റിയ അയാളെ സമീപത്തെത്തിയാൽ എന്റെ കൽബു നന്നാകണം ഉപദേശം കിട്ടിയാൽ എന്റെ ഭരണവും എന്റെ എല്ലാ കാര്യങ്ങളും എനിക്ക് നന്നാക്കാൻ പറ്റണം അങ്ങനെ നല്ല സഹവാസത്തിന് പറ്റിയ ഒരാളെ ഈ മക്കയിൽ നീ കാണിച്ചു എന്ന ഉപദേശം എനിക്ക് കിട്ടണം ഒരുപാട് വലിയ വലിയ ാണ് സുഫിയാൻ നമുക്ക് അങ്ങോട്ട് പോകാം ഞാൻ പോയിട്ട് മഹാനവറുകളെ വാതിൽ മുട്ടി ആരാണ് ചോദിച്ചു അമീറുൽ മുഅ്മിനീൻ ഭരണാധികാരി വന്നിട്ടുണ്ട് ആ സമയത്ത് ബഹുമാനപ്പെട്ട സുഫിയാൻ അഭിനയിൻ എറുതിയ ലോഹനെ പെട്ടെന്ന് പുറത്തു വന്നു പുറത്ത് വന്ന് നോക്കുമ്പോ ആറൂന്ന് ചെയ്തുണ്ട് വീടിന്റെ പുറത്ത് എന്തിനാണ് നിങ്ങൾ ഇങ്ങോട്ട് വന്ന ഒരാള് വിട്ടാ പോലെ ഞാൻ അങ്ങോട്ട് വരുമല്ലോ അതെ ഞാൻ നിങ്ങൾക്ക് ഒരു സ്വതക്ക തരാൻ വേണ്ടി വന്നതാണ് നിങ്ങൾ സ്വീകരിച്ചോളൂ എന്ന് പറഞ്ഞു കുറച്ചു നേരം സംസാരിച്ചിട്ട് ചോദിച്ചു നിങ്ങളെ ഒന്ന് കാണാനും സംസാരിക്കാനും വേണ്ടി വന്നതാണ് നിങ്ങൾക്ക് വല്ല കടബാധ്യതയും ഉണ്ടോ കടമുണ്ട് അപ്പൊ കൂടെയിരിക്കുന്ന രാജാവിന്റെ സഹവാസിയായ അബ്ബാസ് എന്ന് പറയുന്ന സർവന്റിനോട് സേവകനോട് പറഞ്ഞു അദ്ദേഹത്തിന്റെ കടം മുഴുവനും വീട്ടിക്കൊടുക്ക് കടം മുഴുവനും വീട്ടീട്ട് പുറത്തിറങ്ങിയപ്പോ രാജാവ് പറഞ്ഞു ഞാൻ ഉദ്ദേശിക്കുന്നത് ഇങ്ങനത്തെ ആളെയല്ല എന്നെ ഒന്ന് ഉപദേശം നന്നാക്കിയിട്ട് എന്റെ അകവും പുറവും നന്നാക്കുന്ന നല്ലൊരു മഹാനെനിക്ക് കിട്ടണം ഇവിടെ വേറെ ആരെങ്കിലും ഉണ്ടോ അള്ളാഹൊന്ന് പറഞ്ഞു ബഹുമാനപ്പെട്ട അബ്ദുൾ റസാഖിബിന് ഹമ്മാമുറൊന്നുണ്ട് വലിയ മഹാനാണ് നമുക്ക് അങ്ങോട്ട് പോകാം അവിടെ എത്തി വാതിൽ മുട്ടി അരച്ചപ്പോ ഹാറൂർ റഷീദ് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു പെട്ടെന്ന് പുറത്തിറങ്ങിയിട്ട് പറഞ്ഞു രാജാവേ ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ലല്ലോ ഒരാളെ വിട്ടാ ഞാൻ അങ്ങോട്ട് വരുമല്ലോ അതെ നിന്റെ അടുത്തേക്ക് നമ്മൾ വന്നു നിങ്ങളിൽ നിന്ന് വല്ലതും കിട്ടാനാണ് നിങ്ങൾ ഉപദേശം തരുന്നത് സ്വീകരിക്കാനാണ് കുറച്ചു നേരം സംസാരിച്ചിട്ട് രാജാവ് പോകുമ്പോ ചോദിച്ചു കടബാധ്യത വല്ലതുമുണ്ടോ അമീർ ആണ് ഇഷ്ടം പോലെ പേസിലായിട്ട് സ്വത്തുള്ള ആളാണ് കടമുണ്ടെന്ന് പറഞ്ഞപ്പോ ആ കടം കിട്ടാനുള്ളത് കൊടുക്കാൻ അബ്ബാസ് എന്ന് പറഞ്ഞ സഹായിയോട് പറഞ്ഞു കടം കിട്ടി കൊടുക്കുന്നു പറഞ്ഞു പുറത്തിറങ്ങിയപ്പോ രാജാവ് പറഞ്ഞു നിങ്ങൾ കൂട്ടുകാരനാക്കി കണ്ടു തന്ന ആളില്ലേ നമുക്ക് മതിയായ കാര്യങ്ങളൊന്നും ചെയ്തു തന്നിട്ടില്ല നമുക്ക് നമ്മളെ നന്നാക്കാൻ പറ്റിയ ആള് വേണം വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കണം അതാ കുറച്ച് കഴിഞ്ഞപ്പോ പറഞ്ഞു എല്ലോണ്ട് അങ്ങോട്ട് പോകാ എല്ലാവരും കൂടി ഫുലയില് ബിനിയാതൃതി എല്ലോഹന്റെ വീട്ടിലേക്ക് പോയി മഹാനവറുകള് വീട്ടിന്റെ ഉള്ളിലുണ്ട് പോയി നോക്കുമ്പോ നിസ്കരിക്കുകയാ രാത്രി സമയമാണ് നിസ്കരിക്കുകയാണ് ഈ തിരുവായൽ ഒരായ ആവർത്തിച്ച് 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 ഓതി നിസ്കരിക്കുന്നു പുറത്തുനിന്നേ പുറത്തേക്ക് ഓത്ത് കേൾക്കുന്നുണ്ട് സുബഹാനല്ല ഇത്രത്തോളം ആവർത്തിക്കുന്നത് ആയത്തിന്റെ ആന്തരികാർത്ഥങ്ങൾ മുഴുവനും ചിന്തിച്ച് ചിന്തിച്ച് ആയത്ത് എത്ര ഓതിയാലും മടുപ്പ് വരാത്ത ഒരു ശൈലിയാണ് ആ ശൈലിയാണ് ഫുലിയല്ലോ സ്വീകരിച്ചത് നിസ്കാരം കഴിഞ്ഞു എന്ന് കണ്ടപ്പോ രാജാ പറഞ്ഞൊന്ന് വാതിലുമുട്ടേ വാതിൽ മുട്ടിയപ്പോ ആരാന്ന് ചോദിച്ചു അമീറുൽ ഉൽ മുിനീൻ പുറത്ത് വന്നിട്ടുണ്ട് എന്ന് പുറത്തുനിന്ന് അബ്ബാസ് എന്ന് പറയുന്ന റഷീദിന്റെ പരിചാരകൻ പറഞ്ഞു ചോദ്യം അമീറുൽ കാര്യം കാര്യം ഭരണാധികാരിക്ക് പോരെ എന്റെ വീട്ടിലേക്ക് എന്തിനാ വന്നത് സുബഹാന നിങ്ങൾക്ക് ഭരണാധികാരി അനുസരിക്കേണ്ടതില്ലേ ആ സമയത്ത് മഹാനവർഗ് പറഞ്ഞു പറഞ്ഞു നബിസ് തങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടൊരു ഹദീത്തുണ്ട് കയ്യിൽ ദുന്യാവാണുള്ളത് അടിയറ വയ്ക്കേണ്ട ഒരു ആവശ്യം ഒരു എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്നോട്ടെ അങ്ങോട്ട് പോയി കാലു പിടിക്കേണ്ട ആളൊന്നുമല്ല ഭരണാധികാരി അയാൾക്കല്ല ദുനിയാവിൽ അധികാരവും സ്വത്തല്ലേ കൊടുത്തത് അയാൾ ഭരണം നടത്തിക്കോട്ടെ നമുക്ക് തകരാറില്ല അമീർ റഷീദ് പറഞ്ഞു ഇതേ ആളെയാണ് കിട്ടേണ്ടത് മുറിയിലേക്ക് മുറിയിലേക്ക് രാജാവ് എത്തിയപ്പോ ഹാറൂൺ റഷീദ് റൂമിലേക്ക് വന്നപ്പോ ബഹുമാനപ്പെട്ട ഫുലയിൽ വിളക്കങ്ങ് കെടുത്തി പിന്നെ റൂമിന്റെ ഒരു മൂലയിലേക്ക് ചെന്നു ഞങ്ങൾ രാജാവിന്റെ കൂടെ കുറെ ആളുകളുണ്ട് ഉണ്ട് മഹാനായ ഫുലേലി ബിനിയാത് ഞങ്ങൾക്ക് കൈ കൊടുക്കാൻ കൈ കാണണ്ടേ ചെറിയൊരു വെളിച്ചത്തിൽ രാജാവ് മഹാനവറുകള കണ്ടെത്തി അങ്ങനെ കൈ പിടിച്ചു മുസാഫാത്ത് ചെയ്തു എന്നിട്ട് പറഞ്ഞു ഹാറൂൺ റഷീദിന്റെ കൈ പിടിച്ചിട്ട് തങ്ങൾ പറഞ്ഞു എന്ത് നല്ല മാർദ്ദവുമുള്ള കൈയാണ് കാരണം പണിയെടുത്ത് പരിചയം ഉണ്ടാകൂലല്ലോ രാജാവല്ലേ നല്ല മിനിമിനുത്തമുള്ള കൈയാണ് ഇന്നജത്ത് കഥം അതാപില്ല അള്ളാന്റെ ശിക്ഷയിൽ നിന്ന് ഈ കൈയിന് മോചനം കിട്ടിയാൽ കേടുപാടുകളൊന്നുമില്ലാതെ രക്ഷപ്പെട്ട് കിട്ടിയാൽ സന്തോഷം തന്നെ അതല്ല ഈ കൈ കൊണ്ട് എഴുതിയതും കൊടുത്തതും വാങ്ങിയതും നീതിപൂർവകമല്ലെങ്കിൽ ഈ കയ്യന്റെ മിനുസം പോയിട്ട് ഈ കൈയിന് ഏൽക്കേണ്ട ശിക്ഷയെ പറ്റി ചിന്തിക്കാവതല്ല അപ്പൊ കൂടെ നിൽക്കുന്ന ഒരാൾ പറഞ്ഞു ഇന്നേതായാലും രാജാവിന് നല്ല ഒരു സംസാരം കിട്ടും ിങ്ക് ഒരു മനുഷ്യന്റെ വർത്തമാനമാണല്ലോ കേട്ടത് ഇന്നേതാലും രാജാവിന് ചോദ്യത്തിനും ഉത്തരത്തിനും അകവും പറവും ഒക്കെ നന്നാകുന്ന നല്ല ഒരു സഹവാസമാണ് കിട്ടിയത് രാജാവ് മഹാനവറുകളോട് പറഞ്ഞു നമ്മൾ നിങ്ങൾക്ക് കൊണ്ടുവന്നത് നിങ്ങൾ സ്വീകരിക്കണം എന്ന് പറഞ്ഞു ആ സമയത്ത് പറയത്ത് ഇനി തങ്ങൾ പറഞ്ഞു ഒരു കാര്യം നിങ്ങൾക്ക് കേൾക്കണോ

വലിയൊരു പരീക്ഷണമാണല്ലോ എനിക്ക് തന്നത് നിങ്ങൾ എല്ലാവരും കൂടി ജനങ്ങളൊക്കെ കൂടിയിട്ട് എന്നെ ഭരണാധികാരിയാക്കിയില്ലേ ഞാൻ എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ പറഞ്ഞു തരൂ ഈ ഹിലാഫത്തിനൊരു പരീക്ഷണമായിട്ടാണ് തോന്നുന്നത് എന്നിട്ട് പറയുന്നു ഫുതയിൽ വിനിയാ നിങ്ങൾ ആറൂൺ റഷീദിനോട് പറയുന്നു നിങ്ങളെക്കാളും വലിയ പണ്ഡിതനായ അബ്ദുൽ കിട്ടിയ ഭരണത്തെപ്പറ്റി അനുഗ്രഹമായിട്ടല്ല കണ്ടത് പരീക്ഷണമായിട്ടാണ് നിങ്ങളത് സുഖമായി കാണുന്നുവോ നിങ്ങൾക്കിത് സന്തോഷമായി തോന്നുന്നുണ്ടോ എന്നിട്ട് ഉപദേശം കൊടുക്കുന്നു കാലുകളൊക്കെ ഇടറിപ്പോകുന്നൊരു ദിവസമുണ്ട് അന്ന് ഞാൻ നിങ്ങളെപ്പറ്റി വല്ലാതെ പേടിച്ചു പോകുന്നു നിങ്ങളെ സഹായിക്കാനെന്ന് ആരെങ്കിലും ഉണ്ടാകുമോ ഭരണത്തിൽ നിങ്ങൾ അനീതി ചെയ്തിട്ടുണ്ടെങ്കിൽ രാജാവേ കാലടറി തയോട്ട് വീണുപോകൂലേ ഈ ഉപദേശം കേട്ടിട്ട് ഹാറൂന്റെ റഷീദ് കരഞ്ഞുപോയി കരഞ്ഞു കരഞ്ഞ അവസാനം ബോധം കെട്ട് വീണുപോയി കൂടെ നിൽക്കുന്ന ആൾ ഫുലി പിന്നീ തങ്ങളോട് പറയുന്നു ഒന്ന് രാജാവിനോട് മയത്തോടെ സംസാരിക്കണേ നമുക്കും തോന്നൂലയാൾ രാജാവല്ലേ അയാൾ അങ്ങനെ ആഹ്ലം പറഞ്ഞ് പേടിപ്പിക്കാൻ പറ്റോ അപ്പുറത്തൊരു ചോദ്യം ഉണ്ട് അയാൾ മുസ്ലിം അല്ലേ മുസ്ലിമിന് ആഹ്ഹത്തിന് വിശ്വാസം വേണ്ടേ ദുനിയാവിന്റെ സുഖവും ഭരണവും മാത്രം കണ്ണുനട്ടിരുന്നാൽ മതിയോ എന്തും ചെയ്യാൻ പറ്റോ സഹോദരങ്ങളെ ഭരണം കിട്ടിയെന്ന് കരുതിയാൽ ഒരു വാർഡ് മെമ്പർ ആണെങ്കിൽ പോലും ഒരു പഞ്ചായത്ത് മെമ്പർ ആണെങ്കിൽ പോലും ഒരു നാട്ടിലെ ഉന്നതമായ സ്ഥാനം വഹിക്കുന്ന ആളാണെങ്കിൽ പോലും അല്ല പൊരുത്തപ്പെടാത്ത ഒരു മേഖലയിലും കൊടുക്കരുത് വാങ്ങരുത് അള്ളാൻ്റെ അടുത്ത് ആഹ്റത്തിൽ ഞാൻ ഏൽക്കുന്ന സ്ഥാനത്തെ പറ്റിയൊരു ചോദ്യമുണ്ട് എന്ന ചിന്തയും ബോധവും എല്ലാവർക്കും വേണ്ടതാ ഒരാളും അതിൽ നിന്ന് ഒഴിവാകൂല കൂടെ നിൽക്കുന്ന ഒരാൾ മയം കാണിക്കാൻ വേണ്ടി പറഞ്ഞപ്പോ നിങ്ങൾ അയാൾ ഉപദേശിച്ചു കൊല്ലുകയാണോന്ന് കൂടെ ഉള്ള ഒരാൾ ചോദിച്ചു ആ സമയത്ത് ഫുലയിൽ വിനിയാ കൊണ്ട് ചോദിക്കുന്നു മനുഷ്യ അയാൾ ആഹ്രത്തിൽ നിങ്ങൾക്ക് രക്ഷപ്പെടുത്താൻ പറ്റുമോ ഉപദേശം കേൾക്കാനല്ലേ നിങ്ങൾ അയാൾ ഇങ്ങോട്ട് കൊണ്ടുവന്നത് ഞാൻ ആ വിഷയം പറഞ്ഞു ഉപദേശിച്ചതല്ലേ ബോധം തെളിഞ്ഞ ഉടനെ ആറൂൺ റഷീദ് പറയുന്നത് സിദിനീ എനിക്ക് ഉപദേശം പോരാ ഇനിയും തരുമോ ഇന്ന് രാത്രി എനിക്ക് സഹവാസത്തിന് കിട്ടിയത് ഏറ്റവും നല്ലൊരു കൂട്ടുകാരനാണ് അല്ല നിങ്ങൾക്ക് അമീറുൽ അമീർ എന്ന് വിളിച്ചിട്ട് രാജാവിനോട് പറഞ്ഞു പുതയിൽ വിനിയാ തങ്ങള് അബ്ദുൽ തങ്ങൾക്ക് ഒരു ഭരണാധികാരികളിൽപ്പെട്ട തന്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാരിൽപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനെ പറ്റി പരാതി കിട്ടിയപ്പോ തങ്ങള് ആ കൂട്ടുകാരന് ആ ഗവർണർക്ക് എഴുതിയ കത്ത് കാണണോ നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾ ദുനിയവിൽ ഭരണം കിട്ടിയിട്ട് നിങ്ങളും നിങ്ങളുടെ കുടുംബവും സുഖിച്ച് ജീവിച്ചിട്ട് പ്രജകൾക്ക് വേണ്ട അധികാരങ്ങളും അവകാശങ്ങളും കൊടുക്കാതിരിക്കുമ്പോൾ നരകക്കാർ കാലകാലം നരകത്തിൽ ഉറക്കൊഴിയുന്നവരാണ് ഒരു സെക്കൻഡ് ഉറങ്ങാൻ പറ്റൂല കേട്ടോ അത് നന്നായി ഓർക്കണേ ഉമർബിൻ അബ്ദുല്ല സീജിതങ്ങൾ തന്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥൻ അനീതിയായി പ്രവർത്തിച്ചു എന്ന് ജനങ്ങൾ പരാതി പറഞ്ഞപ്പോ എ കത്താകുന്നു അതുകൊണ്ടല്ലാൻ്റെ അതാവിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെട്ടു പോകണം എനിക്ക് അവസാനം പറയാനുള്ളത് ഇതാണ് ആ കത്തിൽ എഴുതിയിട്ടുണ്ട് ആ കത്ത് വായിച്ച ഉടനെ തന്നെ ഗവർണർ അതാ തന്റെ അധികാരങ്ങളൊക്കെ കഴിഞ്ഞ് കൈമർബിൻ അബ്ദുല്ലസീതങ്ങളടുത്തേക്ക് വന്നു എന്നിട്ട് ചോദിച്ചു എന്തേ നീ വന്നത് ഒന്നുമല്ല എന്റെ കൽവ് മുഴുവനും മാറിപ്പോയി നിങ്ങളെ എഴുത്ത് കിട്ടിയപ്പോ ഞാൻ അധികാരത്തിൽ നിന്ന് ഒഴിഞ്ഞു ഇനി മരിക്കുന്നത് വരെ എനിക്ക് അധികാരം വേണ്ട നരകക്കാർക്ക് തീയതി നിശ്ചയിക്കാത്ത ഉറക്കൊഴിക്കുന്ന രാവുകളെ പറ്റി നിങ്ങൾ ആ കത്തിൽ എഴുതിയില്ലേ ആ അബ്ദുള്ള വരി കണ്ടപ്പോ എന്റെ ഭരണസാരിത്യത്തിൽ നിന്നുള്ള സുഖങ്ങളൊന്നും വേണ്ട എനിക്ക് പുതിയ ചുമതലകളൊന്നും വേണ്ട എല്ലാം ഞാൻ ഒഴിവാക്കി കൊടുത്ത് അർഹതയുള്ള ആളുകൾ എടുത്തോട്ടേ എന്ന് കരുതിയിട്ട് ഒടിഞ്ഞു പോന്നതാ ഇതങ്ങ് കേട്ടപ്പോ അറൂൺ റഷീദ് വീണ്ടും കരഞ്ഞു എന്നിട്ട് പറഞ്ഞു സിദിനീ റഹിമക്കല്ലോ ഇനിയും ഉപദേശം തരുമോ അല്ല നിങ്ങൾക്ക് പറക്കത്ത് ചെയ്യട്ടെ

പറഞ്ഞു അമീറായി നിൽക്കാതെ ജീവിക്കാൻ പറ്റുമോ എങ്കിൽ അതാണ് നല്ലത് നിങ്ങൾ കണ്ടില്ലേ ചില ഭരണാധികാരികളൊക്കെ ഭരണത്തിൽ മുമ്പ് ഒരാളെയും വ്യക്തിപരമായി വിമർശിക്കുന്നു കരുതരുത് നമ്മളെ നാട്ടിലുള്ള ഭരണാധികാരികളെ പറ്റിയാണെന്നും വിചാരിക്കണ്ട ലോകത്ത് പോയ ഭരണാധികാരികളിൽ പലരും ഉണ്ട് കേറുന്ന സമയത്ത് നല്ല വാഗ്ദാനങ്ങൾ പറയും കയറി കഴിഞ്ഞാല് പിന്നെ പറഞ്ഞത് ഓർമ്മയില്ല ജനങ്ങൾക്ക് ൊടുത്ത് ഓർമ്മയില്ല പല ആളുകളോടും പറഞ്ഞ വാഗ്ദാനങ്ങൾ മറന്നുപോയി അതുകൊണ്ട് പറയുന്നു അബ്ബാസേ ഭരണാധികാരി ഭരണാധികാരിയാകാതെ ജീവിക്കാൻ പറ്റുമോ അങ്ങനെ നോക്കിക്കോ രാത്രി അന്തപ്പാതിര സമയത്ത് കൊടുക്കുന്ന ഉപദേശമാണ് എന്നിട്ട് പറഞ്ഞു എനിക്കിനിയും നിങ്ങൾ ഉപദേശം ചേരണം ഞാനൊന്ന് നന്നാകട്ടെ ഒരു ഭരണാധികാരിയാണ് ഈ ചോദിക്കുന്നത് എന്ന മഹാ പണ്ഡിതൻ മക്കയിൽ വെച്ച് ഭരണാധികാരി വന്നപ്പോൾ ഉപദേശം കൊടുക്കുന്ന ഉപദേശമാണ് നല്ല നിങ്ങൾക്ക് തന്നിട്ടുണ്ടല്ലോ അതുകൊണ്ട് ഈ സൃഷ്ടികളെ പറ്റി അല്ലാഹു നിങ്ങളോട് ആഖിറത്തിൽ ചോദിക്കും ഈ സൃഷ്ടിപ്പിനെ പറ്റി അല്ല നിങ്ങളോട് ചോദിക്കും അല്ല തന്ന മാർഗ്ഗത്തിൽ നിങ്ങൾ ചെലവഴിച്ചിട്ടുണ്ടോ ശുക്ർ ചെയ്തിട്ടുണ്ടോ ഫൈനിസ്തത ഹാദൽ വജ്ഹ ഈ മുഖം നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിയുമോ എന്നാ നാളെ നേരം പൊളുക്കുമ്പോ വൈകുന്നേരം ആകുമ്പോ നിങ്ങളെ പ്രജകളിൽ നിന്ന് ആരോടെങ്കിലും ഒരാളോട് വെറുപ്പുണ്ടോ വിദേശമുണ്ടോ നരകത്തിൽ പോകേണ്ടി വരും രാജാവേ നല്ല മുഖം നരകത്തിൽ കൊണ്ടുപോയി കിടക്കേണ്ടി വരും സ്വർഗത്തിലെത്താൻ പറ്റൂല നിങ്ങളുടെ പ്രജകളിൽ ഒരാളോടും വെറുപ്പ് ഒരാളോടും വ്യത്യസ്ത വീക്ഷണം പാടില്ല എന്ന കണക്കിൽ എല്ലാവർക്കും ഒരേ നീതിയാകണം എല്ലാവർക്കും ഒരേ ധർമ്മമാകണം ഹാറൂൺ റഷീദ് കരഞ്ഞിട്ട് അവസാനം പോകുന്ന നേരത്ത് ചോദിക്കുന്നു കടം വല്ലതുമുണ്ടോ ഇതുവരെ മൂന്ന് പണ്ഡിതന്മാരും കടണ്ട് എന്നല്ലേ പറഞ്ഞത് സുലൈന വിനോദങ്ങൾ പറയുന്നു എനിക്കൊരു കടമുണ്ട് നിങ്ങൾക്ക് കൂട്ടാൻ കഴിയുമോ എന്താ കടം വെച്ചു നാളെ അള്ളാഹുത്തേൽ എന്നെ ഹിസാബ് എടുക്കുമോ ഇല്ലേ എന്നുള്ള വിഷയത്തിൽ പേടിച്ച് ചിന്തിച്ചു നിൽക്കുക ഞാൻ ആ കടം വീട്ടിത്തരാൻ കഴിയോ അള്ളാന്റെ ഹിസാബിനെ പറ്റി ആലോചിച്ചാണ് ഞാൻ രാത്രിയൊക്കെ ഉറക്കം ഉറക്കമൊഴിച്ച് ചിന്തിച്ചിരിക്കുന്നത് എനിക്ക് ദുനിയാവിൽ വിചാരണ നടന്നിട്ടില്ലല്ലോ വിചാരണ എന്ന് പിന്നെ വരാനിരിക്കുന്നൊരു കടമല്ലേ നന്നായി എന്നെ പരിശോധന നടത്തിയാൽ ഞാൻ കുടുങ്ങിയില്ലേ എന്തെല്ലാം തെളിവ് ഞാൻ അള്ളാഹുവിൻ്റെ അടുക്കൽ പറയണമെന്ന് ഞാൻ ചിന്തിക്കുകയാണ് ആ ഒരു കടബാധ്യതയെപ്പറ്റി എനിക്ക് സന്തോഷം തരുമോ എന്റെ റബ്ബ് എന്നോട് കൽപ്പിച്ച കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്ന വിഷയത്തെ പറ്റി ഞാൻ വല്ലാത്ത ഇതാ ആയിരം തിന്നാറ് പിടിച്ചോളൂ രാജാവ് പറയാണ് എന്നിട്ട് നിങ്ങളെ കുടുംബങ്ങൾക്ക് ചെലവാക്കോളൂ നിങ്ങളെ വിവാദത്തിന് ശക്തി നേടിക്കോളൂ പുതയിൽ വിനിയാദങ്ങൾ പറയുന്നു സുബാനല്ല രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ ഓരോന്ന് എണ്ണി ഞാൻ നിങ്ങളെ പഠിപ്പിക്കുമ്പോ നിങ്ങൾ ആയിരം ദിനാറ് തന്നിട്ട് പ്രത്യുപകാരം തരുകയാണോ അല്ല നിങ്ങൾക്ക് സലാമത്ത് നൽകട്ടെ നല്ലതിന് തോഫീക്ക് നൽകട്ടെ നിങ്ങൾ പോയിക്കോടൂ നിങ്ങൾ ആയിരം ദിനാറ് വേണ്ട രാജാവ് അവിടെ നിന്ന് പുറത്തിറങ്ങുന്ന സമയത്ത് വാതിൽക്കലെത്തിയ സമയത്ത് ഹാർവൂൺ റഷീദ് പറയാണ് അബ്ബാസേ കൂടെയുള്ള പരിചാരകനോട് പറയാണ് ഇതുപോലത്തെ മനുഷ്യന്മാരെയാണ് എനിക്ക് കാണിച്ചു തരേണ്ടത് നല്ല തകുവയുള്ള മനുഷ്യനാണ് ഇതുപോലത്തെ ആൾക്കാരെടുത്ത് നമുക്ക് ഇനിയും വരണം എൻ്റെ കൽബു എത്രയോ നന്നായി പോയി എന്റെ ചിന്ത മാറിപ്പോയി എൻ്റെ ഭരണ ഭരണത്തിലെ പല നീക്കുപോക്കുകളും എനിക്ക് വീച്ചയായി ഒരൊറ്റ രാത്രിയിലെ കുറഞ്ഞ നേരത്തെ ഉപദേശം കൊണ്ട് മനസ്സ് പലതും മാറിപ്പോയി ഇനിയും മക്കയിൽ വരുമ്പോ ഈ മഹാനുഭാവന എനിക്ക് കാണിച്ചു തരണേ രാജാക്കന്മാർ പോലും കൂട്ടുപിടിച്ചത് നന്നാകാനുള്ള ഉപദേശം സ്വീകരിച്ചത് ആഹ്റം ലക്ഷ്യം കൊണ്ട് ജീവിക്കുന്ന മഹാന്മാരുടെ കൂടെയാ അതുകൊണ്ട് ഭൂമിനിങ്ങളെ മുത്തക്കിങ്ങളെ അവിടെ പിരിയാതിരിക്കൂ മുത്തീങ്ങളെ എതിരാളിയാകാതിരിക്കൂ മുത്തീങ്ങളെ കൂട്ടുപിടിക്കണം അവരോടൊപ്പം സഹവാസം പുലർത്തണം അങ്ങനെ മുത്തക്കീങ്ങളിൽ ഒരാൾ നമ്മുടെ കൂടെ നിന്ന് ജീവിച്ച് അയാൾക്ക് നമ്മളും നമുക്ക് അയാളും വഴികാട്ടികളായി നല്ല നിലക്ക് രണ്ട് കൂട്ടുകാർ ജീവിച്ചു പോയാൽ അള്ളാഹന്റെ മാർഗത്തിൽ അവരിഷ്ടപ്പെട്ടു അള്ളാഹുത്താല പൊരുത്തപ്പെടാത്ത മാർഗത്തിന് പിന്നിച്ചു കഴിഞ്ഞു എന്നിട്ട് അവർ ഒരുമിച്ച് ജീവിച്ചു അവർ അർഷിന്റെ തണലാണെന്ന് സെയ്തുഹിം പറഞ്ഞു െട്ടില്ലേ അതാണ് പെങ്ങന്മാരെ നമ്മിൽ വേണ്ടത് അതാണ് സഹോദരങ്ങളെ നമ്മിൽ വേണ്ടത് അല്ലോഹോ നമ്മെ അതിന് സഹായിക്കുമാറാകട്ടെ അത്തരത്തിൽ നല്ല സഹവാസം ജീവിച്ചിരിക്കുന്നവരോടും മരണപ്പെട്ട മഹാന്മാരോടും പുലർത്തിയിട്ട് ദുനിയാവും ആഹ്റവും അല്ലാഹോ നമുക്ക് തരട്ടെ ഞാൻ അവസാനിപ്പിക്കുന്നു വേണ്ടി അറിയിച്ച ലിസ്റ്റ് കിട്ടിയിട്ടുണ്ട് രണ്ടു മൂന്നെണ്ണമുള്ള കുറെ വായിച്ച് നടുവളപ്പിലെ മമ്മൂന്നിയുടെ മകൻ അബ്ബാസ് സുഖമില്ലാതെ ആശുപത്രിയിൽ വെന്റിലേറ്ററിലാണ് ബി പി കുറഞ്ഞ് ആശുപത്രിയിൽ വല്ലാത്ത സീരിയസിലാണ് അള്ളാഹു തല പെട്ടെന്ന് ശിഫ കൊടുക്കുമാറാകട്ടെ ആജില ശിഫ നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ മഹാന്മാരായ മഹത്തുക്കളുടെ സ്വഹാബിമാരുടെയും അവരുടെ കൂടെയുള്ള മഹാന്മാരുടെ കബറക്കത്തുകൊണ്ട് നീ ശിഫ നൽകണേ റഹ്മാനെ ആക്സിഡന്റിൽ പെട്ട് മംഗലാപുരം ഹോസ്പിറ്റലിൽ കഴിയുന്ന ഏർ ഐസിൽ ഉള്ള അല്ലെ ഉമ്മാക്ക് ആ എത്രയും പെട്ടെന്ന് പരിപൂർണ സുഖം ലഭിക്കാൻ വേണ്ടി ഇത് ഇന്നലെ ആക്സിഡന്റ് ആയതാ ആ പ്രത്യേകം ആ ഫൈനാൻസ് കമ്മിറ്റി അംഗത്തിന്റെ ഉമ്മയാണ് അള്ളാഹുവിൻ നീ ശിഫ കൊടുക്കണേ റഹ്മാനെ ആ ഉമ്മാക്ക് പൂർണ്ണ ആരോഗ്യം കൊടുക്കണേ റഹ്മാൻ നല്ല എളുപ്പത്തിൽ ആ ഉമ്മാ കാജിലായ ശിഫ കൊടുക്കണേ റഹ്മാനെ മഹാൻമാരുടെ പറക്കത്തുകൊണ്ട് ഈ സദസ്സിൽ മൂമിനാത്തുകളുടെ ആമീന്റെ പറക്കത്തുകൊണ്ട് എളുപ്പത്തിൽ ശിഫ കൊടുക്കണേ റഹ്മാനെ ആ കുടുംബത്തിന് അവർക്ക് ശിഫ കിട്ടിയിട്ട് നല്ല സന്തോഷം നൽകണേ റഹ്മാനെ ദയ ചെയ്യാൻ വേണ്ടി ഒരാൾ ഇരുന്നൂറ് രൂപ സംഭാവന നീ സ്വീകരിക്കണേ റഹ്മാനെ ചെയ്ത ഓപ്പറേഷന്റെ വേദന മാറി കിട്ടാൻ വേണ്ടി ദ്വാരക്കെ അള്ളാഹുനെ പൂർണ്ണ ശിഫ കൊടുക്കണേ റഹ്മാൻ മരിച്ച അമ്മ വേണ്ടി ദ്വേരക്കാൻ എല്ലാ ആളുകളും ഒരു മൂത് ഒരുപോലെ സ്വലാത്തല്ലേ മധുജൊല്ലി വിശാലമാണ് ദ്വാരക്കും സ്വലാത്തിന് വേണ്ടി ഒന്ന് നിന്നിട്ട് പിന്നെ അവിടെ തന്നെ ഇരുന്നോളി കുറഞ്ഞ ദ്വയ ഞാൻ നടത്തുള്ളൂ വിശാലമായ ദ്വയകളൊക്കെ പിന്നീട് ദ്വാസമ്മേളനത്തിലൊക്കെ വരും അശ്വലാത്തു വസലാമോ അലൈക്കയാറ സുലല്ല അസ്വലാത്തു വസലാമോ عليك يا حبيب الله احمد الله مصلي يا من على احمد والال والاصحاب من للال آل الصلاه والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله أطه قلبي مذ أتيت واديا قفما تابعًا في دادي طه تالي اللي تال الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله الحمد لله الحمد لله رب العالمين ം നൽകിയ മഹാൻമാരുടെ ഹലറത്തിലാണ് ഞങ്ങളുള്ളത്മാരിൽപ്പെട്ട വലിയൊരു മഹാനുഭാവൻ ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നവരുടെ കൂടെയുള്ള മഹാന്മാരും അവരെ ജാഹുബറക്കത്തുകൊണ്ട് ഞങ്ങളെ സദസ്സ് നീ സ്വീകരിക്കണേ റഹ്മാനെ ഞങ്ങൾ വരെ ചാരത്തി എത്തിയ കാരണം കൊണ്ട് ഞങ്ങളെ എല്ലാ വിഷയങ്ങൾക്കും നീ നന്മ നൽകണേ റഹ്മാനെ സിയാർത്ത് കൊണ്ട് ഈ സദസ്സുകൊണ്ട് ഞങ്ങളെ കൽബു നന്നാക്കി തരണേ അല്ലാ റുറൂസുകൊണ്ട് ഞങ്ങളെ ദുനിയാവും നീ തരണേ അല്ലാ എല്ലാ അപാകതകളും നീക്കി നല്ലവരിൽ ഞങ്ങൾക്ക് നീ ഇടം നൽകണേ റഹ്മാനെ ഞങ്ങളെ പാപ്പ ഉമ്മമാർ സഹോദരി സഹോദരങ്ങൾ ഭാര്യ സന്താനങ്ങൾ ഞങ്ങളെ മക്കള് ശിഷ്യന്മാർ സന്താന ശിഷ്യ പരമ്പരകൾ എല്ലാവരെയും നീ സ്വാലിഹീപെടുത്തണേ ീങ്ങളിൽ പൊടുത്തല്ലേ അല്ല മുബത്തുകളിൽ പടുത്തല്ലേ അള്ളാ മുനാഫിഖുകളിൽ പൊടുത്തല്ലേ അല്ല ഇമാൻ പികുന്ന ഹദാകരിലൊന്നിലും നീ പൊടുത്തല്ലേ അള്ളഹമുറിമീൻ അല്ലാ ഞങ്ങളിലും അവരിലുമുള്ള എല്ലാ ചെറുതും വലുതുമായ രോഗങ്ങൾ നീ ശിഫയാക്കണേ റഹ്മാനെ മാതാപിതാക്കളിൽ രോഗികളുണ്ട് നീ ശിഫ നൽകണേ അല്ലാ ആക്സിഡന്റ് പറ്റി ഐ സിയുൽ കിടക്കുന്ന ഉമ്മാക്ക് നീ പൂർണ്ണ ശിഫ കൊടുക്കണേ അല്ല മറ്റു അസുഖം ബാധിച്ച ആളുകളൊക്കെ ദുരാ കൊണ്ടറിയിച്ചു എല്ലാവർക്കും നീ ശിപ കൊടുക്കണേ അല്ല ചെറുതും വലുതുമായ രോഗങ്ങളൊക്കെ മാറ്റി കൊടുക്കണേ അല്ല മഹാന്മാരുടെ മതത് കൊണ്ട് അവസാന സമയം വരെ നിറഞ്ഞ ആഫിയത്ത് ഓശാരമായി തന്ന് നീ ഞങ്ങളെ സഹായിക്കണേ അല്ല വിവാദത്തിന് മുടക്കമില്ലാത്ത ദീനിന്റെ ഹിതമത്തിന് തകരാറില്ലാത്ത നല്ല ആഫിയത്ത് നൽകണേ അല്ലാമുറാഹിമീനായ അല്ലാ ഞങ്ങൾക്ക് ഇൽമു ഈസ്താദുമാര് പലരും പലരും ഖബറിലാണ് ദറചേറ്റി കൊടുക്കണേ അല്ല ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ല സദാത്തുക്കൾ ഉമറാക്കൽ ഈ സദസ്സിൽ നേതൃത്വം നൽകിയ ബഹുമാനപ്പെട്ട സിതവർ മറ്റു സദാത്തുക്കൾ ഇവിടെയുള്ള ഉമറാക്കൽ ഉസ്താദുമാർ ഈ സദസ്സിൽ വന്ന മോമിനീങ്ങൾ മോമിനാത്തുകൾ എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ കൊടുക്കണേ അല്ല വിഷമങ്ങൾ ദൂരീകരിക്കണേ അല്ല ലക്ഷ്യങ്ങൾ ഹാസിലാക്കി കൊടുക്കണേ അല്ല ഈ റോസ് മുബാറക്കിലേക്ക് അരിതന്ന സഹോദരൻ ഞാൻ അദ്ദേഹത്തിന് പറക്കത്ത് കൊടുക്കണേ അല്ല മരണപ്പെട്ടു പോയ ആളുകളുടെ പേരിൽ ഹതിയാക്കിയതാണ് ആ ഹദകൾ അവരെ ഹലറത്തിലേക്ക് നീ എത്തിക്കണേ അല്ല മറ്റു ധാരാളം സ്വതക്കുകളും മറ്റു നൽകിയ ആളുകളൊക്കെ സ്വതക്കുകൾ നീ സ്വീകരിക്കണേ അല്ല റബ്ബേ ഞങ്ങൾ ദുനിയാവിൽ നിന്ന് വിടവാങ്ങുന്നതിൻ്റെ മുമ്പ് ഒരാളോടും ഒരു ഹക്കും ബാക്കിയാകാതെ എല്ലാ ഹക്കുകളും പൂർത്തിയാക്കി വിട്ടാ ഞങ്ങൾക്ക് നീ തൂഫീക്ക് നൽകണേ അല്ല മരണം ഹൽദറാകുമ്പോൾ നല്ലതുമായി ബന്ധപ്പെടുന്നതിനിടയ്ക്ക്

മഷാ അള്ളാ വളരെ മനോഹരമായ നല്ല സംസാരമാണ് മഷോത് സഖാഫി ഉസ്താദവർ ഇത്ര നേരം ഇവിടെ സംസാരിച്ചത് അള്ളാഹു കബൂൽ ചെയ്യട്ടെ ഉസ്താദവർക്ക് അള്ളാഹു ആഫിയത്തും ആരോഗ്യവും ദീർഘായുസും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഷാഹ് നമ്മൾ നാളെ ഏവരും കാത്തിരിക്കുന്ന നൂറെ അജ്മീർ എന്ന ആത്മീയ മജലിസിനാണ് വലിയുദ്ദീൻ ഫൈസി ഉസ്താദവറുകളുടെ നേതൃത്വത്തിൽ നാളെ കൃത്യം എട്ടര മണിക്കാണ് പരിപാടി ആരംഭിക്കുന്നത് എല്ലാ ദിവസവും നമ്മൾ ഒമ്പത് മണിക്കാണെങ്കിലും നാളെ കൃത്യം എട്ടര മണിക്ക് ആരംഭിക്കുമെന്ന് ഓർമ്മപ്പെടുത്തുന്നു നൂറ അജ്മീർ ആത്മീയ മജലിന് ആയിരങ്ങളാണ് നാളെ പങ്കെടുക്കാൻ പോകുന്നത് അല്ലാഹോ ആ പരിപാടി വൻ വിജയത്തിലേക്ക് എത്തിക്കട്ടെ അതുപോലെ പിറ്റേ ദിവസം കൂറ്റമ്പാറ ദരിമി ഉസ്താദും അതുപോലെയുള്ള ഉസ്താദുമാരൊക്കെയും ഇൻഷാ അള്ളാഹ് സംബന്ധിക്കുന്നുണ്ട് അള്ളാഹു സുബാനു താല നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അള്ളാഹു കബൂൽ ചെയ്യട്ടെ ഇതുവരെ ഇവിടെ സഹകരിച്ച സഹായിച്ച ഇരുന്ന് സഹകരിച്ച എല്ലാവർക്കും അള്ളാഹുവെ സ്വർഗം നൽകി അനുഗ്രഹിക്കണേ അള്ളാഹ് എന്ന് ആത്മാർത്ഥമായി ദ ചെയ്തുകൊണ്ട് തൽക്കാലം അവസാനിപ്പിക്കുന്നു എല്ലാവിധ നന്ദിയും എല്ലാവർക്കും രേഖപ്പെടുത്തുന്നു അസ്സാം വലൈക്കും അറഹമ്മദ്